بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. والحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أنا فرطكم عند الحوض. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു ചടങ്ങിന് മാത്രം ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുന്നു. അതിനുശേഷം പേരോടെ ബ്രഹ്മ സഖാഫി സുദീർഘമായി തന്നെ മധുർ റസൂൽ പ്രഭാഷണം നടത്തും. ഇന്ന് റബീഉൽ അവ്വൽ മാസം വന്നതോടുകൂടി പ്രത്യേകിച്ചും ലോക മുസ്ലിംകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ് പറയുന്ന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ഇന്നലെ രാത്രി എറണാകുളം സംഘടിപ്പിച്ച മധുർ റസൂൽ അവിടെയും 10 വർഷമായി തുടരെ നടക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ജനങ്ങൾ ഇന്നലെ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ തലേ ദിവസം കുവൈത്തിൽ ഒരു വലിയ നബിദ സമ്മേളനമുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ദിവസം ബഹ്റൈനിൽ ഒരു വലിയ നബിദിന സമ്മേളനം. ഈ സമ്മേളനത്തിലെല്ലാം ഞാൻ പങ്കെടുത്തു, ബഹ്റൈനിലും കുവൈത്തിലും പിന്നീട് എറണാകുളത്തും. ഇത് ഞാൻ പറയുന്നത് ഈ നാദാപുരത്ത് പേരോടും കുറച്ച് കൂട്ടരും കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു ഹിക്മത്താണ് എന്ന് പറയുന്ന ആരും ഉണ്ടാവുകയില്ല. എന്നാലും അങ്ങനെ ധരിക്കുന്നവർക്ക് മറുപടിയായാണ് ഞാൻ പറയുന്നത്, ലോക മുസ്ലിംകൾ മുഴുക്കെ റബീഉൽ അവ്വൽ മാസം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഈജിപ്തിലേക്ക് ചെന്ന് കടന്നാൽ എയർപോർട്ടിൽ തന്നെ വലിയ ബാനറുകൾ കാണാം, മർഹബൻ ബിറഹ്മത്തിൽ ആലമീൻ, മർഹബൻ ബിറബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന് സ്വാഗതം, റഹ്മത്തുല്ലിൽ ആലമീൻ, തങ്ങൾക്ക് സ്വാഗതം എന്നിങ്ങനെ
വിവിധ ബാനറുകൾ എഴുതി വച്ച് അവിടുത്തെ ഉലമാക്കൾ മുഴുവനും സമ്മേളിച്ചുകൊണ്ട് റബീഉൽ അവ്വലിന്റെ 12-ന് അതിഗംഭീരമായ മൗലിദ് നടക്കുന്നു മസ്ജിദുൽ ഇമാം ഹുസൈൻ. ആ പള്ളിയിൽ വെച്ചാണ് വലിയ സമ്മേളനം, പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണ് നടത്തുക. അതിലേക്ക് വരുന്ന ലക്ഷങ്ങൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി മുഴക്കി, സ്വലാത്തുകൾ മുഴക്കി വരികയാണ്. അങ്ങനെ മക്കയിലും മദീനയിലും ബഗ്ദാദിലും സിറിയയിലും മൊറോക്കോവിലും ജോർദാനിലും ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യങ്ങൾ എണ്ണുന്നത്. നബിതല സമ്മേളനത്തിൽ തന്നെ അവിടെ എല്ലാം പോയിട്ടുണ്ട്. അവിടെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന സമ്മേളനങ്ങൾ നടത്തുകയാണ്. ഇത് വളരെ അനിവാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ക്രിസ്ത്യാനികൾ, ഞാൻ പരസ്യമായി തന്നെ അവരെ പേര് പറയട്ടെ, ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകർ, നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത്, മുസ്ലിം കേന്ദ്രമായ മലപ്പുറത്ത് അവരുടെ ഓഫീസ് തുറക്കുകയും അവിടെ വെച്ചുകൊണ്ട് പച്ച മലയാളത്തിലടക്കം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറയുന്ന, ആക്ഷേപിക്കുന്ന പുസ്തകങ്ങൾ രചിക്കുകയായി. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും മറുപടികളും എഴുതി കൊടുത്തുണ്ടാക്കി മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് ആളുകളെ ചേർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ സമയത്ത് ആരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പഠിക്കലും പഠിപ്പിക്കലും നമുക്ക് നിർബന്ധമല്ലേ? ورفعنا لك ذكرك او حبيباي محمد نبيه തങ്ങളുടെ പേരും തങ്ങളുടെ പ്രശസ്തിയും തങ്ങളുടെ മഹത്വവും എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിധത്തിൽ തങ്ങളെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയപ്പെടാത്ത ഒരു സെക്കൻഡ് ഇവിടെ ഇല്ല. ഉണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് ബാങ്ക് വിളിക്കപ്പെടുന്നു. ബാങ്ക് വിളിക്കപ്പെടാത്ത ഏതെങ്കിലും സെക്കൻഡ് ഇവിടെ ഇല്ല. ഇവിടെ മഗ്രിബാകുന്നത് 6 മണിക്കാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് 6:01 മഗ്രിബാകും, മറ്റൊരു സ്ഥലത്ത് 1 മിനിറ്റും സെക്കൻഡ് കൊണ്ടും മഗ്രിബാകും. അങ്ങനെ മാറി 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 24 മണിക്കൂറിന്റെയും സമയത്ത് ഓരോ നിസ്കാരത്തിന്റെയും സമയം കടക്കുകയാണ്. എല്ലാ നിസ്കാരത്തിനും ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ അല്ലാഹുവിനെ പറയപ്പെടാത്തൊരു സമയം ഇല്ലാത്തതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ പറയപ്പെടാത്ത ഒരു സമയവും ഒരു സെക്കൻഡും ഇവിടെ ഇല്ല. ക്രിസ്ത്യാനികളുടെ വലിയൊരു ഗ്രന്ഥമാണിത് ഖുർആൻ. തെറ്റുകൾക്കതീതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കാൻ
അവർ ഒരുപാട് ശ്രമിച്ചു നോക്കി. പരിശുദ്ധ ഖുർആൻ കടപിടിക്കുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ടാക്കാൻ അവർ ശ്രമിച്ചു നോക്കി. 30 കൊല്ലമായി ഇവിടെ ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകർ വിശുദ്ധ ഖുർആനിനെതിരായി ഗ്രന്ഥം രചിക്കാൻ തുടങ്ങിയിട്ട്. ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ അത് പുറത്തിറക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മിക്ക് പകരം ബിസ്മിൽ അബിർ റഊഫിർ റഹീം എന്ന് അവർ എഴുതി. ഞാൻ അന്ന് തന്നെ നെറ്റിൽ നോക്കി ഇവരുടെ ഖുർആൻ എന്ന പേരിൽ ഉണ്ടാക്കിയ ഗ്രന്ഥം വായിച്ചു നോക്കിയ ഉടനെ തന്നെ ഞാൻ അവരുടെ നേതാക്കൾക്ക് എഴുതി. ബിസ്മിൽ അബിർ റഊഫിർ റഹീം എന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുമായി കടപിടിച്ചതാണെന്ന് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ന് വരെ മറുപടിയില്ല. കാരണം ബിസ്മി എന്നത് നമ്മോട് അവർ കട്ടതാണ്, പിന്നെ അർറഹീം എന്നത് നമ്മോട് കട്ടതാണ്, അർറഊഫ് എന്നത് നമ്മോട് കട്ടതാണ്, പിന്നെ അവരെന്താണ് ചേർത്തിയത്? ബിസ്മില്ലാ എന്നതിന് പകരം ബിസ്മിൽ അബി, നെയിം ഓഫ് ഫാദർ, അച്ഛന്റെ പേര്. ഏത് അച്ഛൻ, ഏത് ഫാദർ, എപ്പോൾ ജനിച്ച ഫാദർ, എപ്പോൾ മരിച്ചുപോയ ഫാദർ, എവിടെ ജനിച്ചവർ? ഞങ്ങൾ ഫാദറിന്റെ പേരിലല്ല, ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും പുതുതായി ജനിക്കാത്ത അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു തആല ഹയ്യാണ്. അവൻ അദനിയും അബദിയും ഹയ്യാണ്. അവൻ മരിച്ചു പോവുകയില്ല. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഇസ്മുൽ ജലാലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് നാം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനവിടെ പകരം ഒരു ഫാദറിനെ കൂട്ടിക്കൊടുത്തത് കൊണ്ട് ഖുർആനോട് കടപിടിക്കുകയില്ല. ഖുർആനോട് കടപിടിച്ച ഒരു സൂറത്ത് കൊണ്ടുവരാൻ നാളിതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല, സാധിക്കുകയുമില്ല. പക്ഷേ ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് നുണകളും കള്ളത്തരങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയപ്പെടാത്തൊരു സമയമില്ല. കേരളത്തിലും അമേരിക്കയിലും ബ്രിട്ടനിലും എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ പേര് പറയപ്പെടുന്നു. അതേ പേരിന്റെ ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയപ്പെടുന്നു. അങ്ങനെ സൂര്യനും സൂര്യന്റെ അസ്തമാനവും ഉദയവും വ്യത്യാസപ്പെടുന്നത് പോലെ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ രാത്രി 8 മണിയായെങ്കിൽ അമേരിക്കയിൽ കാലിഫോർണിയയില് രാവിലെ 8 മണിയാണല്ലോ. നമുക്കറിയാം ലോസ് ആഞ്ചലസിൽ 8:45 മണിയാണ്, ന്യൂയോർക്കിൽ 8:30 ആണ്. അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായി സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിസ്കാരത്തിന്റെ വക്ത് കടക്കുന്നതും ബാങ്ക് വിളിക്കപ്പെടുന്നതും വ്യത്യാസമായതുകൊണ്ട് അല്ലാഹുവിന്റെ പേര് പറയപ്പെടാത്തൊരു സെക്കൻഡ്, അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയപ്പെടാത്ത ഒരു സെക്കൻഡ് ഇവിടെ ഇല്ലേ ഇല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. കൂടാതെ നിസ്കാരത്തിലൊക്കെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് എല്ലാ ആണും പെണ്ണും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സലാം പറയുന്നു. ഈ സലാമം പറയപ്പെടാത്തൊരു സമയം ഇല്ല. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ആളുകൾ സലാം പറയുന്നു. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ
എന്ന് സലാത്ത് ചൊല്ലുന്നു. ഈ സലാത്ത് ചൊല്ലാത്തൊരു സമയമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുകയും അവിടുത്തെ പേരിൽ സലാം അവിടത്തേക്ക് സലാമിനെ അർപ്പിക്കുകയും ചെയ്യുന്ന സമയമല്ലാതെ ഒരു സെക്കൻഡും ഇല്ല. ആ നിലക്ക് ഉയർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ബുദ്ധി പോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മക്ക ഖുറൈശികൾ തർക്കിച്ചു ഒരിക്കൽ, എന്തിന് ഹജറുൽ അസ്വദ് എടുത്തു വെക്കേണ്ടത് ആരാണ്? ഖുറൈശികളുടെ പല തറവാട്ടുകാരുമുണ്ട്, ഖുറൈശികളുമുണ്ട്, അല്ലാത്ത തറവാട്ടുകാരുമുണ്ട്. അവരൊക്കെ തർക്കിച്ചു, ഞങ്ങളാണ് വെക്കേണ്ടത്, ഞങ്ങളാണ് വെക്കേണ്ടത്. തർക്കിച്ച് തർക്കിച്ച് അവസാനം അവർ പരിശുദ്ധ കഅബയിൽ ഈ ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ അങ്ങുമിങ്ങും കലഹിച്ചു തുടങ്ങി. അപ്പോഴാണ് പ്രായമുള്ള ഒരാൾ പറഞ്ഞത്, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുക, ഇരുന്നു കഴിഞ്ഞിട്ട് ആരാണ് ആദ്യമായി നമ്മിലേക്ക് കടന്നു വരുന്നത്, ആ ആളെ കൊണ്ട് അങ്ങോട്ട് വെപ്പിക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും തീരുമാനിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങൾ അന്ന് നബുവത്ത് കിട്ടി 40 വയസ്സായിട്ടില്ല, അതിന്റെ മുമ്പാണ്. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. അൽ അമീൻ, അൽ അമീൻ, ലോകത്ത് തുല്യതയില്ലാത്ത വിശ്വസ്തൻ എന്നാണ് അറബികൾ വിളിച്ചിരുന്നത്. അത്രയും വലിയ ഏക വിശ്വസ്തൻ, തുല്യതയില്ലാത്ത ഏക വിശ്വസ്തൻ. ആ ഏക വിശ്വസ്തനാണ് വന്നത്. അദ്ദേഹം തന്നെയാണ് ഇത് വെക്കാൻ അനുയോജ്യമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു തർക്കത്തിലാണ്. ആ തർക്കത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടത് ആദ്യം കടന്നു വരുന്ന ആളെ കൊണ്ട് വെപ്പിക്കലാണ്. അല്ലമീനായ നീയാണ് ഇതിന് പറ്റിയത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ തർക്കം കൂടണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും വെക്കാമല്ലോ. ഉടനെ ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു വെള്ളത്തുണി കൊണ്ടുവന്നു. ആ തുണിയിലേക്ക് ഹജറുൽ അസ്വദ് പിടിച്ചു വെച്ചു. എന്നിട്ട് എല്ലാ തറവാട്ടിനെയും നേതാക്കളെ പിടിച്ചിട്ട് പിടിക്കി 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 പറഞ്ഞു. ഈ തുണിന്റെ ചുറ്റുഭാഗത്തും എല്ലാവരും പിടിച്ചു. എല്ലാവരും കൂടി കൊണ്ടുപോയി ഹജറുൽ അസ്വദ് അങ്ങോട്ട് വെച്ചപ്പോൾ, ഈ ഒരു യുക്തി നമുക്ക് തിരിഞ്ഞില്ലല്ലോ എന്നാ ഇവർ പറയുന്നു. അതവിടുത്തെ ബുദ്ധിയുടെ ഒരു ചെറിയ സാമ്പിളാണ്. അങ്ങനെ നൂറുകണക്കായ സംഭവം അവിടുത്തെ ബുദ്ധിയെ സംബന്ധിച്ചുണ്ട്. അവിടുത്തെ അറിവ്, അള്ളാഹുവിന്റെ മഅ്രിഫത്ത് മറ്റൊരാൾക്കും റസൂലുള്ളാഹിക്ക് ഉള്ളതുപോലെ ഇല്ല. അനഅലമുക്കും ബില്ലാഹി വഅഖ്ഷാകും വഅതഖാകും. അള്ളാഹുവിനെ ഏറ്റവും അറിയുന്ന ആൾ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആൾ ഞാനാണ്, അള്ളാഹുവിന് തഖ്വ ചെയ്യുന്ന ആൾ ഞാനാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, മറ്റെല്ലാ അറിവുകളും ഉതീതു ഖദായിര സമാവാതി വൽ അർദ് ഫമുദ്അത് ഫീ യദി, ആകാശങ്ങളിലും ഭൂമികളിലും അന്തർലീനമായി കിടക്കുന്ന വസ്തുക്കൾ, അഗോചരമായ വസ്തുക്കൾ, കാണാൻ കഴിയാത്ത വസ്തുക്കൾ എല്ലാം എനിക്ക് നൽകപ്പെട്ടു. അതിന്റെ അറിവ് മുഴുവനും എനിക്ക് നൽകപ്പെട്ടു. ഫവുളിഅത് ഫീ യദി, എന്റെ കയ്യിൽ അത് വെക്കപ്പെട്ടതുപോലെയായി. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇമാം ബൈഹഖി തന്റെ ദലായിലിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം, ഒരു അധ്യായം കാണാം. ബാബു ജിമാഇ ഇൽമിൽ ഗൈബ്, ഹദീസ് ഇൽമിൽ ഗൈബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാള് വരെ ഇവിടെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല എനിക്ക് അറിയിച്ചതെന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഇല്ല. അങ്ങനെ അതാ ഖിയാമത്ത് നാള് വരെ ഇവിടെ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും, പാറക്കടവിൽ
ദാറുൽ ഹുദാ എന്ന സ്ഥാപനം നിങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ അത് അറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അറിയുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പ്രവർത്തിക്കുവീൻ, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, തീർച്ചയായും അല്ലാഹു തആലയും അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് കേട്ടോ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ പ്രവർത്തനം മുഴുവനും കാണുകയാണ്. ഹയാത്തി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും വതുഅറളു അലയ്യ അഅമാലുക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മൗത്ത് നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും എന്റെ മേൽ വെളിവാക്കപ്പെടും. ഫഇം വജദ്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, ഇതുപോലുള്ള നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഹമിത്തുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും. വഇൻ വജദ്തു ഖൈറ ദാലിക, എന്നെ പ്രിയം വെക്കുകയും എന്റെ മേൽ സ്വലാത്ത് ചെല്ലുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിയിൽ നിന്ന് തെറ്റായ കാര്യമാണ് വന്നുപോയത് എങ്കിൽ ഇസ്തഗ്ഫർത്തുല്ലാ, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നു, അറിയുന്നു, നമ്മുടെ സലാം അവിടുന്ന് മടക്കുന്നു. മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു അലൈഹി റൂഹി ഫഅറുദ്ദു അലൈഹി സലാം, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് നിസ്കാരത്തിന്റെ ഉള്ളിൽ സലാം ചൊല്ലുന്ന എല്ലാവരുടെയും സലാം ഞാൻ മടക്കുന്നതാണ്. അല്ലാഹു തആല എനിക്ക് അതിന്റെ കഴിവ് തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളും അതുപോലെ അവരിൽ നിന്ന് പകർത്തിയെടുത്ത പുത്തൻ പ്രസ്ഥാനക്കാർ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽപ്പെട്ടവർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മൗലിദ് കഴിച്ചിട്ടുണ്ടോ? സഹാബത്ത് മൗലിദ് കഴിച്ചിട്ടുണ്ടോ? താബിഈങ്ങൾ മൗലിദ് കഴിച്ചോ? ഇമാമിങ്ങൾ മൗലിദ് കഴിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് സാധുക്കളെ ഇഷ്കാലാക്കുകയാണ്. എന്താ മൗലിദ് കഴിക്കല്? റസൂലുള്ളാഹിന്റെ മതിൽ പറയല്. ആ മതിൽ റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്, സഹാബത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്, അതൊരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അയ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞവർ തന്നെയാണ്. ആ മദഹ് പറയുന്ന കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമാം മൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു രണ്ട് വ്യക്തികൾക്ക് വയറ് നിറയെ അങ്ങോട്ട് കൊടുത്തു. ഒന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വയറ് നിറയെ ഇൽമ് അങ്ങോട്ട് കൊടുത്തു. ഹിക്മത്തുകൾ പറയാൻ അവർ ഹിക്മ എന്ന കിതാബ് ഉണ്ടാക്കി. ഇമാം ബൂസീരി തങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദഹ് പറയാനുള്ള ആ കഴിവ് വയറ് നിറയെ അങ്ങ് കൊടുത്തു. അങ്ങനെ അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറഞ്ഞു. ബുസ്റാ ലന മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൽഹദിമി. മുസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുണ്ട്,
പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ആരെന്ത് ചെയ്താലും അത് പ്രചരിക്കാതിരിക്കില്ല. അങ്ങനത്തെ ഇസ്ലാമിനെ അത് ഭീകരതയാണ്, തീവ്രതയാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്, ഇസ്ലാം വളർന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് കൊണ്ടാണ് അവിടത്തെ കാലത്ത് വളർന്നത്. പിന്നീട് സ്വഹാബത്തിന്റെ കറാമത്ത് കൊണ്ടാണ്, പിന്നീട് താബിഈങ്ങളെ കറാമത്ത് കൊണ്ടാണ്, ഔലിയാക്കളെ കറാമത്ത് കൊണ്ടാണ്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ ഒരു കറാമത്ത് നിങ്ങളോട് പറയട്ടെ, ആഫ്രിക്കൻ നാടുകളിൽ ഇസ്ലാം മതം പ്രചരിച്ചത് എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടെ ആഫ്രിക്കൻ നാടുകളിൽപ്പെട്ട ബർബർ എന്ന സ്ഥലത്ത് പോയി ഇസ്ലാമിന്റെ പ്രബോധനം എത്തിച്ചു കൊടുത്തു. കുറച്ചാളൊക്കെ സ്വീകരിച്ചു, അവർ കൊണ്ടു പോന്നപ്പോ അവരെ പിന്നെ ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കൊരു ആസ്ഥാനം വേണം, ആ ആസ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പ്രവർത്തനം ശക്തിയാവുകയുള്ളൂ. നിങ്ങൾ നോക്ക്, പാറക്കടവില് ഒരാസ്ഥാനമുണ്ടായി. പിന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ പറയാണ് പേരോട്, എന്താ ചെയ്യാ പഠിച്ചവനെ, ഈ കെട്ടിടമൊന്ന് പെയിന്റ് അടിക്കണമെങ്കിൽ 15 ലക്ഷം റുപ്യ വേണമെന്നാണ് പറയുന്നത്. ആരോടാണ് ഇതിപ്പോ പറയാൻ കഴിയാ? ആളുകൾ മനസ്സിലാക്കും, നല്ല ജോറില് 100 കണക്കിന് ബസ് ഓടുന്നുണ്ട്, റെഡിക്ക് ഓടുന്നുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഫീസും വാങ്ങുന്നുണ്ട്. എന്ത് ഫീസ്? ഈ ഫീസ് വാങ്ങിയിട്ടൊക്കെ ഇതൊക്കെ നടത്താൻ കഴിയില്ല. ഈ കെട്ടിടവും ഈ സ്ഥലവും ഇതൊക്കെ വാങ്ങി ഉണ്ടാക്കണമെങ്കിൽ എത്ര കോടി വേണം? ആ കോടിക്ക് ഫീസുകയാണെങ്കിൽ ഒരു 50 കൊല്ലെങ്കിലും വാങ്ങണ്ട. അതിന്റെ പുറമെ ഇപ്പോ ഈ കെട്ടിടങ്ങളൊന്ന് പെയിന്റ് ഇടാന് എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്ത 15 ലക്ഷം റുപ്യ വേണമെന്നാണ് പറയുന്നത്. നമ്മളെ പേരാറ് നമ്മക്കല്ലേ അറിയുള്ളൂ, ആ നോക്കുന്നവർക്ക് നല്ല സുഖ. ഏതായാലും ശരി, ഈ ഒരു ആസ്ഥാനം ഇവിടെ ഉണ്ടായത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് മുഴുവനും സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കാനായി. മർക്കസു തഖാഫത്തി സുന്നിയ ഒരാസ്ഥാനമായി അത് വളർന്നപ്പോൾ അതിൽ നിന്ന് സിറാജുൽ ഹുദയുണ്ടായി. അതിൽ നിന്ന് സിറാജുൽ ഹുദയുണ്ടായി, നാറുൽ ഹുദയുണ്ടായി, നാറുൽ ഹിദായുണ്ടായി. അങ്ങനെ തുടങ്ങി ആ കേന്ദ്രത്തിൽ നിന്ന് പിന്നീട് ഒരുപാട് സ്ഥാപനങ്ങൾ. അതുപോലെ നമുക്കൊരു ആസ്ഥാനം വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ 12ഓ 11ഓ ആളുകളുണ്ട്, അവരെയും കൂട്ടി പോയി കൈറുവാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഇത് നല്ലൊരു പ്രദേശമാണ്, ഇവിടെ നമുക്ക് ദഅവത്ത് നടത്താം, അതിന് നമുക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ആസ്ഥാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ പുലികളും സിംഹങ്ങളും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലം. വേറൊരു ഭാഗത്ത് അല്പം ഇങ്ങോട്ട് തെറ്റിയപ്പോൾ വലിയ മൂർക്കൻ പാമ്പുകൾ വിഷം തീണ്ടുന്ന, ഇങ്ങനെ ഫോതൊന്ന് ഊതിയാൽ മരിച്ചു പോകുന്ന വിഷം തീണ്ടുന്ന പാമ്പുകൾ, ഇങ്ങനെ പാമ്പും തേളും പുലിയും സിംഹവും കരടിയും ഇത് നിറഞ്ഞു കിടക്കുന്നു, അടുക്കാൻ പറ്റില്ല. കൂടെയുള്ളവർ പറഞ്ഞു, ഓ ഉഖബത്തെ, നമുക്ക് വേഗം മടങ്ങാം, ബഹുമാനപ്പെട്ടവർ നിങ്ങൾ അവിടെ നിൽക്കൂ, ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരെയും കൂട്ടിയിട്ട് ഒരൊറ്റ വാക്കാണ് ഈ സിംഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറയുന്നു, അയ്യുഹൽ ഹസ്റാത്തു വസ്തിബാ ഇർതഹിലു നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ പുലികളെ, കരടികളെ, സിംഹങ്ങളെ, അതുപോലെ പാമ്പുകളെ, ജന്തുക്കളെ, നിങ്ങളെല്ലാം ഇപ്പോൾ സ്ഥലം വിട്ടുകൊള്ളണം, ഞങ്ങൾക്കിവിടെ ആസ്ഥാനമുണ്ടാക്കണം, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കൊള്ളണം.
അല്ലെങ്കിൽ നഖ്തുലുക്കും നിങ്ങളെ നമ്മൾ കൊന്നുകളയും എന്നങ്ങ് പറഞ്ഞപ്പോൾ അതാ സർവകരടിയും പുലിയും സിംഹവും ഓടി രക്ഷപ്പെടുന്നു. ചെറിയ ചെറിയ പാമ്പുകളെ പുറത്തു വെച്ച് കെട്ടിക്കൊണ്ട് വലിയ പാമ്പുകളെ താ ഓടുന്നു. പിന്നെ ഒരു പാമ്പും അവിടെയില്ല, ഒരു തേളില്ല, ഒരു സിംഹമില്ല, കരടിയില്ല, പുലിയില്ല, ഒന്നുമില്ലാതെ കാലിയാക്കി കൊടുത്തു. എന്താണ് കറാബത്ത് നെഹ്റു അസ്ഹാബു റസൂലില്ലാ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബാണ് എന്നൊറ്റ വാക്കങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ളാന്റെ പേരങ്ങ് കേട്ടപ്പോൾ പേടിച്ചു പോയി കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് കണ്ടിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. തൊട്ടടുത്ത ബർബർ നാട്ടുകാർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ആഫ്രിക്കൻ നാടുകളുടെ നിരവധി രാജ്യങ്ങളിൽ ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നു. ഇതൊന്നും ഭീകരത കൊണ്ടോ തീവ്രത കൊണ്ടോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുന്ന ആ ഒറ്റ കറാമത്ത് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഓടിപ്പോയി എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം അങ്ങനെയാണ് ലോകത്ത് വളർന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ദാറുൽ ഹുദയുണ്ടാക്കി, അതുപോലെ നാദാപുരത്തുണ്ടാക്കി, കുറ്റ്യാടിയിലുണ്ടാക്കി, എല്ലാ തരത്തും സിറാജുൽ ഹുദയും ദാറുൽ ഹുദയും മറ്റും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു കച്ചവടമല്ല, ഇതൊരു ബിസിനസ്സല്ല. 24 മണിക്കൂറും ഇതിനു വേണ്ടി മാത്രം സമയം നീക്കിവെച്ചുകൊണ്ട്, സംഘടനക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കിവെച്ചുകൊണ്ട് ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനം, മർക്കത്തു തഖാഫത്തി സുന്നിയയുടെ പ്രവർത്തനം, മറ്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, ഇത് അള്ളാഹുവിന്റെ ദീനിവിടെ നിലനിൽക്കാൻ അള്ളാഹു താല സാധുക്കളായ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ജനങ്ങളെ, നിങ്ങളുടെ സഹകരണമാണ് ഇതിന് വേണ്ടത്. അത് പൊളിക്കാൻ നോക്കലല്ല, അതൊരിക്കലും പൊളിയൂല, അള്ളാഹു താല പൊളിക്കൂല. ഇഖ്ലാസിൽ സ്ഥാപിക്കപ്പെട്ടത് ഒരിക്കലും പൊളിഞ്ഞു പോവൂല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ നല്ല സംഭാവന കൊടുത്ത് ഈ സ്ഥാപനത്തിന് പെയിന്റ് ഇടാനും നന്നാക്കാനും ഒക്കെ നിങ്ങൾ സഹായിച്ചു കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉമന്തക്കും ബി റസൂലില്ലാഹി നുസ്റതു ഇൻ തൽഖഉൽ സുദുഫി അജാമിഹ തജ്മീ. ഇമാം ബുസൈരി പറഞ്ഞ ആ ബൈത്തിന്റെ അർത്ഥമാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഏത് സിംഹം ചാടി വന്നാലും, ഏത് പുലി വന്നാലും, ഏത് വൻശക്തികൾ വന്നാലും, അള്ളാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല. അള്ളാഹു തആല അങ്ങനെ റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കുന്ന, റസൂലുള്ളാഹിന്റെ മഹബത്ത് സമ്പാദിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون. كبر مقتا عند الله أن تقولوا ما لا تفعلون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. واستفرغ الدمع من عين قد امتلأت من المحارم، والزمحم يات الندم، وخاليف النفس والشيطان وصيما، وإنهما محالا كالنصحى فالتهيم. مولاي صلي وأسلم دائي من أبدا على حبيبك خير للخلق كلهم، ولا تطع منهما خصما ولا حكما، فأنت تعرف كيد الخصم والحكم. أستغفر الله من قول بلا عمل، لقد نسبت به نسلا لي ذي عقومي. أمرتك الخير لا كما اتمرت به، وما استقمت فما قولي لك استقيمي. ولا تزوت قبل الموت نافلة، ولم أصلي سوى فرض ولم أصوم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. آدرنيا رايا ساداتكل പണ്ഡിതന്മ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മഹാനായ ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബൗസിരി റഹ്മത്തുള്ളാഹി അലൈ മഹാനവർകൾ രചിച്ച അൽ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ കവാകിബ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്ന വലിയ അനുഗ്രഹീതമായ ബറക്കത്തുള്ള ബുർദയിലെ ആദ്യത്തെ 12 വരികൾ ആമുഖം വടകരയിൽ വെച്ചും അടുത്ത ആത്മവിമർശനത്തിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള 16 വരികൾ പാറക്കടവിലെ 3 ദിവസത്തെ പ്രസംഗത്തിലുമാണ് നാം സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ ബാക്കിയുള്ള ഭാഗത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. അതിൻ്റെ ബാക്കി ഇൻഷാല്ലാ പിന്നീട് നമുക്ക് കുറ്റിയാടിയിലും മറ്റ് സ്ഥലങ്ങളിലുമായി സംസാരിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് നമ്മെ ഉപദേശിക്കുകയും പ്രാർത്ഥിച്ചു തരികയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കത്തങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ലമ ഉസ്താദവറുകൾ, മറ്റ് പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകി നമുക്കിനിയും ഒരുപാട് കാലം
നേതൃത്വം നൽകാനുള്ള തൗഫീഖും അവരുടെ കൂടെ ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് നമുക്കും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഓരോ വർഷവും പല സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹായി വന്ന സൂറത്തുകളല്ലാതെ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സൂറത്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹില്ലാത്ത ഒരു സൂറത്തും ഇല്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് മുൻനിർത്തി അല്ലാഹു തആല സത്യം ചെയ്തു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിം വമാ വലദ്. ഈ പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുടെ ഉപ്പാപ്പരെയും തങ്ങളുടെ നാട്ടിനെയും തങ്ങളെ സന്താനങ്ങളെയും അങ്ങനെ തുടങ്ങി തങ്ങളെ തന്നെയും മുൻനിർത്തി അല്ലാഹു തആല സത്യം ചെയ്തതാണ്. ഈ നാട് തന്നെ സത്യം, അത് അവിടുന്ന് ജനിച്ച നാടാണ്. ഈ നാട് തന്നെ സത്യം. വാന്ത ഹില്ലും ബിഹാദൽ ബലദ്, ഓ നബിയെ, തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയിരിക്കെ ഈ നാട്ടിനെ തന്നെ സത്യം. വവാലിദിം വമാവലദ്, അങ്ങയുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ആദൻ നബി അലൈഹിസ്സലാമും തന്നെ സത്യം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുടെ ഉപ്പാപ്പമാരെയും തങ്ങളുടെ നാടിനെയും ഒക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യാൻ, അതുപോലെ വേറെയും കാണാമല്ല. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, തങ്ങളുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പലതിനെയും മുൻനിർത്തി സത്യം ചെയ്യാണ് ഖുർആൻ. അവിടുത്തെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. വസംസി വലുഹാ, അങ്ങനെ തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വിവരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെല്ലാം. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ സംസാരിച്ചിരുന്നത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്താണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ സൂക്തം ഉൾക്കൊള്ളുന്ന ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഈ മൂന്ന് സൂറത്തുകൾ, ഒന്ന് ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅന്ത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിം വമാ വലദ്, രണ്ടാമത്തേത് വസംസി വളുഹാ, മൂന്നാമത്തത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഈ മൂന്ന് സൂറത്തുകളും ഏകദേശം 7 ദിവസം നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സീഡികൾ നിങ്ങൾക്ക് സദസ്സിൽ ലഭ്യമാണ്. ഇതിലൊരുപാട് വിഷയങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് സംഘാടകർ അറിയിക്കുന്നു. ഇന്നലെ നാം പറഞ്ഞു വെച്ചിരുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഗാനമായ ബുറുദ ചൊല്ലുന്നവരും മൗലിദോതുന്നവരും നബി സല്ലല്ലാഹു തങ്ങളെ തമ്മിൽ സംസാരിക്കുന്നവരുമൊക്കെ ആദ്യം ആ നബിതങ്ങളുമായി ഒന്ന് അടുക്കാൻ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സ്വന്തത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ പാഠം പഠിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ ശ്രദ്ധയിൽപ്പെടുത്തിയ ചില വരികളാണ് നാം സംസാരിച്ചിരുന്നത്. അതിൽ ഒരുപാട് വിഷയങ്ങൾ ഇനിയും പറയാനുണ്ടെങ്കിലും ഞാൻ ചുരുക്കുന്നു. കാരണം 162 പദ്യമുണ്ട് ബുറുദ. നമ്മൾ ഒരേ ഒരു വരി തന്നെ കുറേ ദിവസം സംസാരിച്ചാൽ നമുക്കിത് ഈ കൊല്ലവും അടുത്ത കൊല്ലവും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചുരുക്കി സംസാരിക്കുകയാണ്. മഹാനവറുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞു എന്ന് സൂചിപ്പിച്ചു. അതുപോലെ തീരെ പട്ടിണി കിടക്കുന്നത് അതും അപകടമാണ് എന്ന് സൂചിപ്പിച്ചു. അത് സൂചിപ്പിക്കുന്നത് വേറൊരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ്. ആത്മീയ രംഗത്ത് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഫർളായ കർമ്മങ്ങൾ എന്തായിരുന്നാലും പ്രവർത്തിക്കണം. അതേസമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആ നല്ല നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് മനസ്സിൽ ലോകമാന്യം
ആൾക്കാർക്കിടയിൽ എനിക്ക് പ്രശസ്തി ഉണ്ടാകട്ടെ, ജനങ്ങൾക്കിടയിൽ ഞാൻ അറിയപ്പെടട്ടെ, ജനങ്ങൾ എന്നെ ബഹുമാനിക്കട്ടെ, ഇങ്ങനത്തെ എന്തെങ്കിലും ചിന്ത വരികയാണെങ്കിൽ എല്ലാം പൊളിഞ്ഞുപോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ വരാൻ സാധ്യതയുള്ള രൂപത്തിൽ ഒരു സൽക്കർമ്മത്തിൽ നമുക്ക് കൂടുതൽ ഹരവും മധുരവും തോന്നുകയാണെങ്കിൽ തന്നെ സൽക്കർമ്മം മറ്റൊന്നാക്കി അതിൽ നിന്ന് മാറിക്കളയണം എന്ന് വരെ മഹാനായ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു എന്ന വാചകത്തിലൂടെ സൂചിപ്പിച്ചതാണ് ഇന്നലെ നാം അവസാനമായി പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തിയിരുന്നത്. നമുക്ക് ഒരു വിഷയത്തിൽ കൂടുതൽ ഹരം തോന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാം ബൂസിരി പറയാണ്, കംഹസ്സാനത്തിലവതൻ ലിൽമർഇ ഖാതിലതൻ മിൻഹൈസു ലം യദിരി അന്നസുമ്മ ഫിദ്ദസമീ. ചിലപ്പോൾ നല്ല രസം ഉണ്ടാക്കിത്തരുന്നു മനസ്സും ശരീരവും, പക്ഷേ ആ കഴിക്കുന്ന വസ്തു കൊല്ലുന്ന വസ്തു ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞോളണമെന്നില്ല. നല്ല കൊഴുപ്പ്, നല്ല രുചിയുള്ള കൊഴുപ്പ്, അതിൻ്റെ ഉള്ളിൽ വിഷമുണ്ട് എന്ന കാര്യം അറിയാതെ അതിൻ്റെ രുചി കണ്ട് കഴിച്ചു പോകും. ഇതുപോലെ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരാൾ റാത്തീബ് ചൊല്ലുന്നു. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ റാത്തീബ് ചൊല്ലലുണ്ട്, ഇപ്പോഴും ചൊല്ലാറുണ്ട്. ഹദ്ദാദ് റാത്തീബൊക്കെ എല്ലാ ദിവസവും ചൊല്ലുന്നവരുണ്ട്. വളരെ പുണ്യമുള്ള ഒന്നാണ് ഹദ്ദാദ് റാത്തീബ്. അതിലെ ദുആകളും ദിക്റുകളൊക്കെ വളരെ അർത്ഥവത്താണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിന്റെ മഹൽ വചനങ്ങൾ, പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാ സാധനത്തിന്റെ ശറിൽ നിന്നും, അതിൽ പാമ്പും തീളും അക്രമിയും അസൂയക്കാരനും സിഹർ ചെയ്യുന്നവനും ഷൈത്താനും അങ്ങനെ തുടങ്ങിയിട്ട് രോഗങ്ങളും രോഗാണുക്കളും എല്ലാം പെട്ടുപോയി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു പടച്ച എന്തൊക്കെ വസ്തുവിന്റെ ശെറുണ്ടോ എല്ലാ ക്യാൻസറിന്റെയും അൾസറിന്റെയും ട്യൂമറിന്റെയും അതുപോലെ മറ്റ് ഏത് രോഗത്തിന്റെയും അണുക്കളിൽ നിന്ന് കാവലി ചോദിക്കലായി, എല്ലാ ശൈത്വാനിൽ നിന്നും കാവലി ചോദിക്കലായി, എല്ലാ കണ്ണീറിൽ നിന്നും അതുപോലെ അസൂയയിൽ നിന്നും സെഹറിൽ നിന്നും ശൈത്വാന്റെ ശെറിൽ നിന്നും മനുഷ്യന്റെ ശെറിൽ നിന്നും ഒക്കെ കാവലി ചോദിക്കലാണ്. രാവിലെയും വൈകുന്നേരം പ്രത്യേക സുന്നത്താണ്, മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു നിങ്ങൾ ചൊല്ലി വന്നതാണ്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കാവലാക്കുന്നു, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ മുറുകെ പിടിക്കുന്നു. അല്ലദീ, അള്ളാഹുവിന്റെ പേരിന്റെ മഹത്വം പറയണോ, ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാ, ആകാശത്തിലോ ഭൂമിയിലോ പടച്ച റബ്ബിന്റെ അസ്മായിനെ, പടച്ച റബ്ബിന്റെ പേരുകളെ, പടച്ച റബ്ബിന്റെ പേരിനെ നേരിടാൻ കഴിയുന്ന ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ശറിൽ നിന്നും അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാനിതാ കാവല് തേടുന്നു, ഞാൻ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ബർക്കത്തെടുക്കുന്നു. ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാ, ആകാശത്തിലോ ഭൂമിയിലോ അവന്റെ പേരോട് കൂടെ ഒരു സാധനവും ഒരു ശല്യവും ചെയ്യൂല. അള്ളാഹുവിന്റെ പേര് ശരിക്ക് അതാ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് മുറുകെ പിടിച്ചവന് അദ്ദേഹത്തിന് ഒരു ദോഷവും മേൽക്കൂല. വഹുവ സമീഉൽ അലീം, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും ആരും കേൾപ്പിച്ചു കൊടുക്കാതെ തന്നെ
നന്നായി കേൾക്കുന്ന രാജാവാണ്, ആരും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ നന്നായി അറിയുന്ന രാജാവാണ്. അവന്റെ പേര് കൊണ്ട് കാവലാക്കുന്നത് അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവനത് വെറുതെ ആക്കൂല. അത് നമ്മൾ ഇഖ്റാ ബിസ്മി സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേര് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് കാവലാക്കലാണ്. കാരണം ഷെയ്ത്താനിനെ നേരിടണം എന്നത് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. ഷെയ്ത്താനിനെ നേരിടണമെങ്കിൽ നമുക്കൊണ്ട് സ്വന്തം തന്നെ നമുക്കൊണ്ട് കഴിയൂല. അപ്പൊ അത് നേരിടാൻ നമ്മളെ കൈവശത്തിൽ ആയുധം വേണം. ആ ആയുധമാണ് അള്ളാഹുവിന്റെ പേര്. അള്ളാഹുവിന്റെ പേര് ഉപയോഗിച്ച് ഷെയ്ത്താനിനെ നേരിടണം. അതാണ് ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കട്ടെ. ഉസ്താദ് അവരുടെ ഉസ്താദാണ്. മർഹൂം ഓകെ ഉസ്താദ് അള്ളാഹുവിന്റെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഓകെ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മർഹൂം കെ കെ സദഖത്തുള്ള മുസ്ലിയാർ. അള്ളാഹു ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. കെ കെ സദഖത്തുള്ള മുസ്ലിയാർ അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മർഹൂം ഖുശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. ഈ നമ്മുടെ ചൊക്കിളിയിൽ മറവു ചെയ്യപ്പെട്ട ആ മഹാപണ്ഡിതൻ, സുഹൃത്തുക്കളെ, ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ. അതുപോലെ ഈ പാവപ്പെട്ട എന്റെ മറ്റൊരു ഉസ്താദാണ് പുല്ലൂക്കര ഉസ്താദ്. ഉസ്താദിന്റെ ഗുരുവര്യനാണ് മർഹൂം പുല്ലൂക്കര ഉസ്താദിന്റെ ഗുരുവര്യനാണ് മർഹൂം കീഴന ഉസ്താദ്. കീഴന ഉസ്താദിന്റെ ഗുരുവര്യനാണ് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. സുഹൃത്തുക്കളെ, അതുപോലെ നമ്മൾ ആദരിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ അവരുടെ എല്ലാം ഗുരുവര്യരാണ്. മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദിന്റെ ഗുരുവര്യരാണ്, ഇ കെ ഉസ്താദിന്റെ ഗുരുവര്യരാണ്, കാങ്ങാട് ഉസ്താദിന്റെ ഗുരുവര്യരാണ്. അങ്ങനെ നമ്മൾ കണ്ട പ്രായം തന്ന പ്രഗത്ഭരായ ആലിമീങ്ങളുടെ എല്ലാം ഉസ്താദാണ് ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പറ്റി ചെറുപ്പത്തിൽ ഞാനിങ്ങനെ കേട്ട ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ടവർ രാത്രി സമയത്ത് നടന്നു പോകുമ്പോ കാലൊന്ന് കുടഞ്ഞു. വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, അതാ ഞാൻ കാല് കുടഞ്ഞ സ്ഥലത്തൊരു പാമ്പ് ചത്തിട്ടുണ്ടാകും. എന്തേ കാരണം? എന്നെ ഒരു പാമ്പ് കടിക്കാൻ ഒരുങ്ങി, ഞാൻ എന്നെ കടിച്ചു. പക്ഷേ ആ പാമ്പിന്റെ വിഷം എനിക്ക് ഏൽക്കൂല. കാരണം ഞാൻ ഇന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം എന്ന ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ. ഇത്തരം ദിക്റുകളെ സംബന്ധിച്ച് അത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ വിഷമടക്കം തീണ്ടൂല, വിഷത്തിന്റെ ശല്യം ഏൽക്കൂല എന്നിവരെ ഹദീസിലുണ്ട്. ആ പാമ്പ് സ്വന്തത്തിൽ ചത്തിട്ടുണ്ടാകും, എനിക്കൊന്നും സംഭവിക്കൂല, ചെന്നു നോക്കൂ എന്ന് പറഞ്ഞപ്പോ ചെന്ന് നോക്കിയപ്പോൾ പാമ്പ് ചത്തത് കണ്ടു എന്ന് ഞാൻ മുത്തല്ലിമായിരുന്ന കാലത്ത് ആരോ ഒരാൾ പറഞ്ഞു കേട്ടൊരു അറിവിന്റെ അടുക്കലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ. ആ കുഞ്ഞഹമ്മദ് ഹാജി ഉസ്താദ് അവരുടെ ഉസ്താദാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. ബഹുമാനപ്പെട്ടവരാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബദർ മൗലിദ് നമ്മൾ നമ്മളെ വീടുകളിലൊക്കെ പുതിയ താമസം ഉണ്ടാക്കുന്ന ദിവസം ബദർ മൗലിദ് ഓതാറുണ്ട്. ബദരീങ്ങളെ പേരുച്ചരിക്കാറുണ്ട്. മഹാന്മാരെ പേരിന് വലിയ ബറക്കത്തുണ്ട്, മഹാന്മാരെ പേര് കൊണ്ട് കാവലുണ്ട്. അതിന്റെ പുറമെ ബദർ മൗലിദിൽ ബദരീങ്ങളെ പേര് മാത്രമല്ല, ആ ബദർ മൗലിദിൽ പരിശുദ്ധ ഖുർആനുണ്ട്, ഖുർആനിന്റെ ആയത്തുകളുണ്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. അതുപോലെ അതാ എല്ലാ സിഹറിൽ നിന്നും കാവലായ ഖുല്ലാഹു റബ്ബിൽ ഫലഖും ഖുല്ലാഹു റബ്ബിൻ നാസും അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്തു തൗഹീദ് ഖുൽ ഹുവല്ലാഹു അഹദും അതേ ബദർ മൗലിദിന്റെ സമയത്ത് നമ്മൾ അതാ ഓതുന്നുണ്ട്. പിന്നെയോ അങ്ങനെ തുടങ്ങി ബദർ മൗലിദിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം തവസ്സൽനാ അള്ളാഹുവിന്റെ പേര് മുൻനിർത്തി നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പേര് കൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അള്ളാഹിന്റെ പേര് മുൻനിർത്തി ചോദിക്കുകയാണ്. നമ്മുടെ മഹാന്മാരായ ഗുരുവര്യന്മാരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പില് ബദർ മൗലിദ് ഓതിയിട്ട് നടത്തുന്ന ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ മുൻനിർത്തി ചോദിക്കുന്നു തവസ്സൽനാ ബിബിസ്മില്ലാ.
അള്ളാഹുവിന്റെ പേര് രണ്ടാമത് മുൻനിർത്തി ചോദിക്കുന്നതോ? അഫദലുൽ വസാഇത്, എല്ലാ മധ്യവർത്തികളിലും ഏറ്റവും ശ്രേഷ്ഠരായ, എല്ലാ നന്മകൾക്കും നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു. അതാണ് വബിൽ ഹാദി റസൂലില്ലാഹ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ മഹാനായ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിക്കുന്നു. മൂന്നാമതോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹകാരികൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായികൾ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം. സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടച്ചവന്റെ പൊരുത്തം കരുതി, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കരുതി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, അതിന്റെ പേരിൽ എന്ത് കേട്ടാലെന്താ, എന്ത് സംഭവിച്ചാലെന്താ, അതെല്ലാം അള്ളാഹുവിന്റെ വജീഹിനെ കരുതിയുള്ള പ്രവർത്തനമാണെങ്കിൽ ആ പ്രവർത്തിക്കുന്നവന് വലിയ മഹത്വമാണ്. അതാണ് ആ ബദർമൂലിദിന്റെ തവസ്സുലിൽ, വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ അധ്വാനക്കാരെയും മുൻനിർത്തി അള്ളാഹുവേ ഞങ്ങൾ ചോദിക്കുന്നു. നമുക്ക് ഇടയാളന്മാരാക്കാനുള്ള ആളുകളാണ് ദീനിനു വേണ്ടി അധ്വാനിക്കുന്നവര്, പക്ഷേ പടച്ചവന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്നവരാകണം. വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, അവരുടെ മുന്നിൽ നടന്ന മഹാന്മാരാണ് ബദരീങ്ങൾ. അതുകൊണ്ടാണ് വാഹിലിൽ ബദീരി യാ അല്ലാഹ്, ആ ബദരീങ്ങളെ മുൻനിർത്തിയും അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ പേര് അത് വലിയ മഹത്വമുള്ളതാണ്, ഹദാദറാ തീബ് വളരെ മഹത്വമുള്ളതാണ്. അതിലുള്ള ഓരോ ദിക്റുകളും അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ സറഫല്ലാഹു സറൽ മുദീൻ. എന്റെ യുവാക്കളെ, ഇറാഖിലില്ലേ നമ്മുടെ കുറെ ചെറിയ മക്കൾ പൊട്ടിത്തെറിക്കുന്നു, അതേ സിറിയയിലില്ലേ നമ്മുടെ സഹോദരിമാർ ദിനേന മരിച്ചുകൊണ്ടിരിക്കുന്നു, അഫ്ഗാനിസ്ഥാനിലില്ലേ, അതുപോലെ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും മുസ്ലിമീങ്ങൾ പൊട്ടിത്തെറിക്കുന്നില്ലേ, രക്തം ചിന്തുന്നില്ലേ, മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ഭിന്നിച്ചിട്ടും പരസ്പര മതാ കൊലകൾ നടക്കുന്നില്ലേ. അപ്പൊ മുസ്ലിമീങ്ങളെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? മുസ്ലിം സമൂഹത്തിന്റെ നമ്മക്ക് വേണ്ടി മാത്രമല്ല, സംഭാവന തന്നവർക്ക് മാത്രമല്ല, ഹബീബായ നബിതങ്ങളെ സർവ ഉമ്മത്തുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഒരു കടപ്പാട് നമുക്കില്ലേ? അങ്ങനെ ദുആ ചെയ്യുമ്പോഴല്ലേ നമുക്കും അല്ലാഹു തആല ദുആക്ക് ഉത്തരം തരുന്നത്. മുന്നിൽ വെച്ചുള്ള ദുആയേക്കാൾ എത്രയോ മഹത്വമുള്ളത് മുന്നിലല്ലാത്ത സമയത്തുള്ള ദുആക്കാണ്. പേരോടത്ത റഹ്മാ മുസ്ലിയാരെ മുന്നിൽ വെച്ച് പേരോടത്ത റഹ്മാ മുസ്ലിയാർക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ ചിലപ്പോ നമ്മളെ കൽബിന്റെ ഉള്ളില് അതേ ഉസ്താദിനെ അതേ അതൊന്ന് കേൾപ്പിച്ചാൽ ഉസ്താദിന്റെ ഒരു സ്നേഹം കിട്ടുമോ എന്നുള്ള ഒരു ഉദ്ദേശം ഒരു ശിഷ്യന്റെ മനസ്സിലുണ്ടാകാം. അതേസമയത്ത് ആ ഉസ്താദിന്റെ മുന്നിലല്ലാതെ ഒരു ശിഷ്യൻ ഒറ്റയ്ക്കിരുന്ന് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉസ്താദിന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതാ ആ ശിഷ്യൻ ആ ഉസ്താദിന് വേണ്ടി നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന്റെ ഫലം എത്ര പതിന്മടങ്ങാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ സദസ്സിലില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ വേണ്ടി അല്ലാഹു തആല മലക്കിനെ നിശ്ചയിക്കും. അപ്പൊ നടത്തുന്ന പ്രാർത്ഥനക്കൊക്കെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മലക്ക് ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തീർന്നില്ല പ്രാർത്ഥന കഴിയുമ്പോ ആ മലക്കിന്റെ മകയിലൊരു പ്രാർത്ഥന, സദസ്സിലില്ലാത്ത വ്യക്തിക്ക് വേണ്ടി നീ എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ചതൊക്കെ അല്ലാഹു തആല അത്രയും നിനക്കും തരട്ടെ, നീ അയാൾക്ക് വേണ്ടി ചോദിച്ചോക്ക അല്ലാഹു നിനക്കും തരട്ടെ എന്ന് മലക്കിന്റെ വകയിൽ ഈ പ്രാർത്ഥിച്ചവന് വേണ്ടി ഒരു പ്രാർത്ഥന. അപ്പോൾ അതാ ളഹുറുൽ ഗൈബിനുള്ള ദുആ, സദസ്സിലില്ലാത്തപ്പോഴുള്ള ദുആ,
മരിച്ചവർക്ക് വേണ്ടിയുള്ള ദുആ, അവർ നമ്മളെ സദസ്സിൽ ഇല്ലാതെയുള്ള ദുആയാണ്. അതിന് വലിയ ഫലമാണ്. ആ വകയിൽ നമ്മക്കും കൂടി മലക്കിന്റെ ആമീൻ കിട്ടുകയാണ്. അതുപോലെ തന്നെ സദസ്സിലില്ലാത്തവർക്ക് വേണ്ടിയുള്ള ദുആ വലിയ ഫലം കിട്ടുകയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് മുഴുവനും പ്രാർത്ഥിച്ച വല്ലവരുമുണ്ടോ ഈ സദസ്സിലെന്ന് ചോദിച്ചാൽ? അതാ ദുറാത്തി ബോധിയാൾക്ക് പറയാം, ഞാൻ ഇതെല്ലാവർക്കും വേണ്ടി ദുആർന്നിരുന്നു. എന്റെ അയാളെ ഒരു ദുആ, അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു സറൽ മുദീൻ, സർവ മുസ്ലിമീങ്ങളുടെ സർവ കാര്യങ്ങളും അല്ലാഹു നന്നാക്കട്ടെ. സറഫല്ലാഹു സറൽ മുദീൻ, ശല്യം ചെയ്യുന്ന മുഴുവനാളെ ശല്യവും അല്ലാഹു തആല ഉമ്മത്തിനെ തൊട്ട് തട്ടിത്തിരിക്കട്ടെ. ചോദിക്കട്ടെ, ഹദദുറ തീ ബോധുമ്പോ അതോതാതെ ഇറങ്ങി അങ്ങ് പോകുന്നവന് മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരുത്തം പുത്തൻവാദിയായാൽ അവന് വരുന്ന നഷ്ടത്തിന് കണക്കുണ്ടോ? ഒരുത്തം പുത്തൻവാദിയായ റാത്തീബിനെ എതിർക്കുന്നവനായാൽ, മൗലിദിനെ എതിർക്കുന്നവനായാൽ, നബിദിനത്തിനെ എതിർക്കുന്നവനായാൽ, സലാത്ത് സദസ്സിനെ എതിർക്കുന്നവനായാൽ, അതേ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആനോത്തിനെ എതിർക്കുന്നവനായാൽ അവന് വരുന്ന നഷ്ടങ്ങളുണ്ടോ കണക്ക് കൂട്ടിയാൽ തീരുന്നു. സുബ്ഹാനല്ലാഹ്, പൂർണമായി ജീവിതം മുഴുക്കെ നഷ്ടമാണ് കേട്ടോ. അതിനൊരു ചെറിയ സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഹദാദ് റാത്തീബിനെ സംബന്ധിച്ച് വയാള് പറയുകയാണെങ്കിൽ എത്രയോ ദിവസം പറയണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ ഹദാദ് റാത്തീബ് നമ്മൾ ഓതാറുണ്ട്, വേറെ പല റാത്തീബുകളും ഓതാറുണ്ട്. മഹാനായ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള് അതാ പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിച്ച വലിയ മഹാനല്ലേ ബഹുമാനപ്പെട്ടവർ ചൊല്ലിയ മുഹീദ്ദീൻ റാത്തീബ് നമ്മൾ ചൊല്ലാറുണ്ട്. നല്ലതാണ്, പക്ഷേ അത് ചൊല്ലുമ്പോ ഒരുത്തനങ്ങനെ അതാ ഹരം പിടിക്കുകയാണ്. ആ ഹരം പിടിച്ചിട്ട് അവന്റെ മനസ്സ് തോന്നുന്നു, ഞാനാണ് ഏറ്റവും കൂടുതൽ ശക്തിയായി ആടുന്നവൻ എന്ന് വരുത്തി തീർക്കണം, ഞാനാണ് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ളവനെന്ന് വരുത്തി തീർക്കണം, എന്റെ അത്ര ആടാ മറ്റോന് കഴിയൂല എന്ന് വരുത്തി തീർക്കണം എന്ന് കൽബിൽ തോന്നിയിട്ട് അവനങ്ങട്ട് ജോറ് കൂട്ടിയാൽ അവന്റെ നിയ്യത്ത് മാറിപ്പോയി. അവന്റെ മനസ്സിൽ ലോകമാന്യത്തിന്റെ ചിന്ത കയറിപ്പോയി. അള്ളാഹുവിന്റെ ദിക്കിരി ചൊല്ലിയിട്ട് ബറക്കത്ത് കിട്ടലോ, മലക്കുകൾ ഇറങ്ങലോ, അള്ളാഹുവിങ്കിൽ നിന്ന് ദോഷം പൊറുക്കലോ, സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടലോ, സ്വർഗം കിട്ടലോ ഉദ്ദേശിക്കുന്നതിന് പകരം ഞാൻ അങ്ങാടാൻ തുടങ്ങിയാ പിടിച്ചു വെച്ചാ നിൽക്കൂല എന്ന് വരുത്തി തീർക്കൽ മനസ്സിൽ ലക്ഷ്യം വന്നുപോയി. അവനെ റാത്തീബ് നിർത്തിയിട്ട് സലാത്ത് ചൊല്ലട്ടെ, അവനെ റാത്തീബ് നിർത്തിയിട്ട് ചെറിയ തിലക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലട്ടെ. കാരണം അവന്റെ കൽബിൽ നല്ല ചിന്തക്ക് പകരം അതാ മനുഷ്യന്റെ മനസ്സിൽ മോശമായ ചിന്ത കടത്തിക്കൊണ്ടുവന്നു. അതാണ് ഇമാം ബൂസിരി തങ്ങൾ പറയുന്നത്, സായി സാമിൻ ജുഇം വ മിൻ സീബഈ ഫറുബ മഖമസതിൻ ശർമി അധികം ഭക്ഷണം കഴിക്കുന്നത് ദോഷമാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ തീരെ പട്ടിണി കിടക്കുന്നതും ദോഷം തന്നെ. ഒന്നും തിന്നാതെ നടന്നാൽ അൾസറിന്റെ രോഗം വരൂലേ? ഭക്ഷണം കൂടുതൽ കഴിച്ചാലോ അപ്പോൾ അതാ കൊളസ്ട്രോളും അതുപോലെ ഷുഗറും വരൂലേ? അപ്പോൾ അതാ തീരെ ഇല്ലാതെയും ആകരുത്, അമിതമായി പോവുകയും ചെയ്യരുത്. ഇതുപോലെ അത് നിന്റെ ശാരീരിക രംഗത്തുള്ള ഭക്ഷണത്തിന്റെ ക്രമീകരണം ആണെങ്കിൽ നിന്റെ ആത്മീയ രംഗത്തുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തും വേണം ക്രമീകരണം. നീ അമിതമാകാൻ പാടില്ല. ആ അമിതം വരുന്ന സമയത്ത് നീ അറിയാതെ നിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതാ ശരീരത്തിന് ചില ഹിഡൻ അജണ്ടകൾ നടപ്പാക്കാനുണ്ട്. ആ ഹിഡൻ അജണ്ടകൾ നിന്റെ അമലുകൾ പൊളിക്കുന്ന ലോകമാന്യത്തിന്റെ ചിന്തയോ കിബിറിന്റെ ചിന്തയോ സ്ഥാനമാനത്തിന്റെ ചിന്തയോ
നിന്റെ കൽബിൽ കടത്തി കൊണ്ടുവന്ന് എടുക്കുന്ന പണി ബാത്തിലാക്കലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളണം, വളരെ ശ്രദ്ധിച്ചോളണം. പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, നന്നായി നമ്മൾ പഠിക്കണം, നന്നായി നമ്മൾ പഠിക്കണം. മീസാനും മജിനാസും സഞ്ചാനുമൊക്കെ അത് പഠിക്കുന്നതൊക്കെ ദിക്റ് ചൊല്ലുന്ന പ്രതിഫലം കിട്ടുന്ന അമലാണ്, അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അങ്ങനെ നന്നായി പഠിക്കണം. അതുപോലെ മുത്തല്ലിമീങ്ങൾ ധാരാളം കിതാബ് നോക്കണം, നന്നായി അധ്വാനിച്ച് കിതാബ് നോക്കണം. അങ്ങനെ കിതാബ് ഇങ്ങനെ നോക്കുന്ന ഹരത്തില് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ജമാഅത്ത് നടക്കുമ്പോൾ കിതാബ് നോക്കുന്ന ഹരത്തിൽ അങ്ങ് മുഴുകിയിട്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരു സൽക്കർമ്മത്തിൽ ഹരം കൂടുമ്പോ മധുരം കൂടുമ്പോ, അതുകൊണ്ട് മറ്റൊന്ന് ശരിയായ നിലയ്ക്ക് ചെയ്യേണ്ടത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കാത്ത രൂപത്തിലായി പോയിക്കൂടാ. സുഹൃത്തുക്കളെ, നമ്മൾ മൗലിദ് കഴിക്കുമ്പോ ആ മൗലിദിന്റെ സദസ്സിൽ നമ്മളും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുന്ന മൗലിദിന്റെ സദസ്സ് പോയിട്ട് നമ്മളപ്പുറവും ഇപ്പുറവും ഇരുന്ന് കസേരയിൽ ഇരുന്ന് കഥ പറയുന്ന ഏർപ്പാടില്ലേ. അതിന് പകരം അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് ഇങ്ങനെ ചൊല്ലുമ്പോ അതിങ്ങനെ കേട്ടുകൊടുക്കാൻ നമ്മൾ പോയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഒരു വലിയ നേതാവ്, അതേത് പാർട്ടിയുടെ നേതാവാണെങ്കിലും ശരി, ഏത് സംഘടനയുടെ നേതാവാണെങ്കിലും ശരി, നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു നേതാവിനെ മറ്റൊരാൾ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോ അത് തീരെ പരിഗണിക്കാതെ നിങ്ങളപ്പുറത്ത് രണ്ട് കസേലയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുമ്പോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും അവരെ പറ്റിയുള്ള ധാരണ? നമ്മളെ നേതാവിന്റെ ബഹുമാനം പറയുമ്പോ ഇവനതാ പരസ്പരം സംസാരിക്കുകയാണല്ലോ എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നാറില്ലേ? ഇതുപോലെ ഞാൻ പറയട്ടെ, നമ്മളൊരു സ്ഥലത്ത് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ട് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്, അതാ പണ്ഡിതന്മാരിങ്ങനെ ചൊല്ലുമ്പോ, മൂമിനീങ്ങൾ ഇങ്ങനെ ചൊല്ലുമ്പോ, അതേ അസ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ലാ ഹുസ്നികമ റഅയ്നാ ഖത്തൂയ വജ്ഹ സുറൂരി. ഹബീബായ നബിദങ്ങളെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പണ്ഡിതന്മാരിങ്ങനെ ചൊല്ലാണ്, അതാ ഞങ്ങളിൽ പരിപൂർണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. അശ്രഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ അതോടുകൂടെ ഇതുവരെ വെളിച്ചം കൊടുത്ത അമ്പിയാക്കളെല്ലാം കഴിഞ്ഞുപോയി, അവസാനത്തെ നബിയായി നബിതങ്ങൾ വന്നുപോയി. ഓ നബിയേ, തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരാളെയും ലോകം കണ്ടിട്ടില്ല. അവിടുത്തെ സന്തോഷത്തിന്റെ മുഖം പോലെ വേറൊരു പ്രസന്ന മുഖം ലോകം ദർശിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോ അത് കേട്ടുകൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിലും അത് കേട്ടുകൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് വേണ്ടേ സുഹൃത്തുക്കളെ? ചിലപ്പോ പുത്തൻവാദി പറയും, അതെന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? ആ പുത്തൻവാദിയോട് നിങ്ങളൊന്ന് ചോദിക്കുവോ, സ്കൂളിൽ നീ പോകാറില്ലേ, പോയിട്ടില്ലേ? ആ സ്കൂൾ വിടുന്ന സമയത്ത് ജനഗണമന ചൊല്ലിയപ്പോൾ നീ എഴുന്നേറ്റ് നിന്നില്ലേ? കുട്ടികളും ടീച്ചർമാരും സ്റ്റാഫുകളും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നില്ലേ? മിണ്ടാതിരുന്നില്ലേ? ഇനി നിങ്ങളെ പുത്തൻവാദിയായ മാഷാണെങ്കിൽ, അല്ല പുത്തൻവാദിയായ കച്ചവടക്കാരനാണെങ്കിൽ, പുത്തൻവാദിയായ രക്ഷിതാവാണെങ്കിൽ, പുത്തൻവാദിയായ കുട്ടിയാണെങ്കിൽ അവനോടൊന്ന് ചോദിക്കൂ, നിനക്കതിന്റെ മാന അറിയാമോ? ജനഗണമനയുടെ അർത്ഥം ഒന്ന് പറഞ്ഞുതരുമോ? അർത്ഥമറിയാതെ തന്നെ നീ എഴുന്നേറ്റ് നിന്ന് അതാ മിണ്ടാതിരുന്നില്ലേ?
ഭാഷ തന്നെ നിനക്കറിയോ, എന്നിട്ട് നീ എഴുന്നേറ്റ് നിന്നില്ലേ, വളരെ അച്ചടക്കത്തോടെ നിന്നില്ലേ, അതിന് നിന്റെ മറുപടി എന്താണ്? ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എന്റെ ദേശീയ ഗാനമാണത്, അത് പാടുന്ന സമയത്ത് സംസാരിച്ചൂടാ, അത് പറയുന്ന സമയത്ത് അച്ചടക്കത്തോടെ നിൽക്കണം എന്നാണ് നിന്റെ മറുപടി. ചോദിക്കട്ടെ, അത് ഇന്ത്യ രാജ്യത്തെ ആരാധിക്കുന്ന ശിർക്കാകുമോ ബിദഅത്താകുമോ? ഞാനും നീയും ജീവിക്കുന്ന നാട്ടിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും അതാർത്ഥമറിയാത്തത് എന്ന് പറയുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന നിനക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മത ഇങ്ങനെ പാടുമ്പോ അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അതുപോലെ റാത്തീബിന്റെ ദിക്കറിങ്ങനെ ചൊല്ലുമ്പോ അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിനക്കൊന്ന് മിണ്ടാതിരുന്നുകൂടെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൂടെ? നിങ്ങൾ സ്വർഗത്ത് കിടക്കാനല്ലേ വന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെന്ന ആശയോടെ അല്ലേ വന്നത്? ആ ഹബീബായ നബി തങ്ങളുടെ ശുപാർശ കിട്ടണമെന്ന് ചിന്തിച്ചല്ലേ വന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മീയമായി അടുക്കണമെന്ന ഉദ്ദേശത്തോടെയല്ലേ നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ സദസ്സിൽ വന്നത്? എങ്കിൽ ആ ഹബീബിന്റെ മദഹ് പറയുന്ന മൗലിദിന്റെ സദസ്സിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കഥ പറയുന്ന ഏർപ്പാട് നിർത്തിവെക്കണേ. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ. അതിലിടക്ക് സലാത്ത് അങ്ങ് ചൊല്ലുമ്പോ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദീബ്. എല്ലാവരും എഴുന്നേറ്റ് നീ ചൊല്ലിക്കം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അല ഹബീബിക ഖൈറിൽ ഖൽഖി കൊല്ലിഹിമീബ്. ഇതുപോലെ ധാരാളം സലാത്തുകൾ നമ്മൾ അതിന്റെ ഇടക്ക് ഇങ്ങനെ ചൊല്ലും, മൗലിദിന്റെ ഇടക്കിടക്ക് സലാത്ത് ചൊല്ലും, അതുപോലെ തന്നെ നല്ല നല്ല ജവാബ് ചൊല്ലും. അപ്പൊ നമ്മളും അതിൽ കൂടി അങ്ങ് ചൊല്ലുക, അല്ലാതെ മൗലിദ് ഓതുമ്പോ ഇരുന്ന് കഥ പറയുന്ന ഏർപ്പാട് നിർത്തണേ മുസ്ലിമീങ്ങളെ. അത് വലിയ അദബ് കേടാണ്, വലിയ അദബ് കേടാണ്. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന ഏർപ്പാട് നിർത്തേണ്ടതല്ലയോ? മൗലിദ് ഓതുമ്പോൾ സംസാരിക്കുന്ന ഏർപ്പാട് നിർത്തേണ്ടതല്ലയോ? റാത്തീബ് ചൊല്ലുമ്പോ സംസാരിക്കുന്നത് നിർത്തേണ്ടതല്ലയോ? ഇവിടെ ഞാനൊന്ന് പറയട്ടെ, പലപ്പോഴും സംഭവിക്കുന്നൊരു തകരാറ്, ഹരം മൂത്തിട്ട് ചില അതപുകേടുകൾ വന്നു പോകുന്നു. ഉദാഹരണത്തിന്, സലാത്ത് സംഘടിപ്പിച്ച സംഘാടകര് എല്ലാവരും സലാത്ത് ചെല്ലുമ്പോ സംഘാടകരങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുന്നു. സംഘാടകര് അവര് കഥ പറയുന്നവർ സലാത്തിൽ പങ്കുചേരുന്നില്ല. മൗലിദ് സംഘടിപ്പിച്ചവര് മൗലിദിൽ പങ്കുചേരുന്നില്ല. ഹജ്ജാദ് റാത്തീബിന് പോയി ഇരുന്നോളൂ എന്ന് കുട്ടികളോട് വേഷന്മാർ ഉപദേശിക്കുന്നു, എന്നിട്ട് അവര് ഭൂമുഖത്ത് പോയിട്ട് കഥ പറയുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഘാടകരാകാൻ നമ്മൾ വളരെ മുന്നിലുണ്ട്, പ്രവർത്തിക്കാൻ നമ്മളില്ല. ഈ ഒരു നിലപാട് നമുക്ക് മാറ്റേണ്ടതില്ലേ ചെറുപ്പക്കാരെ? നമ്മൾ സദാ പല സ്ഥലത്തും വാദ് സംഘടിപ്പിക്കുന്നു, നമ്മൾ വളരെ ജോറാണ് കസേര എടുത്ത് വെക്കാൻ, അതേ നമ്മൾ ബാഡ്ജ് കുത്താൻ, അതേ നേതാക്കൾ വരും ആളുകളെ പിടിച്ചു മാറ്റാൻ ഒക്കെ ജോറാണ്. പക്ഷേ വാദ് പറയുമ്പോ നമ്മൾ പരസ്പരം സംസാരിക്കുന്നു. അദബ് കേടല്ലേ? ഇൽമിനോട് അദബ് കേടല്ലേ? സലാത്തിനോട് അദബ് കേടല്ലേ? ദിക്റിനോട് അദബ് കേടല്ലേ? അദബ് പാലിക്കാതെ നമുക്ക് വിജയം കിട്ടോ? വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അദബാണ് കേട്ടോ. അദബിനേക്കാൾ വലിയൊരു സംഗതി വേറെയുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മത്സരിക്കാനല്ലേ സിഹർ ചെയ്യാൻ വേണ്ടി വന്ന കക്ഷികൾ വന്നത്? പക്ഷെ ആ മൂസാ നബിയോട് ഒരു അദബ് കാണിച്ചു. ഞങ്ങളോ തുടങ്ങുന്നത്? നിങ്ങളോ തുടങ്ങുന്നത്? പറയൂ മൂസാ നബിയെ, നിങ്ങളെ സമ്മതം എടുത്തിട്ടേ തുടങ്ങുന്നുള്ളൂ. വന്നതെന്തിനാ? വന്നത് മത്സരത്തിന് തന്നെയാ വന്നത്. എന്നാലുമില്ലേ നിക്കായിയാ നോക്കുമൊരു സമ്മതം എടുക്കല്, വന്ന നിക്കായിന് തന്നെയാണ്. അതേ പുതിയാപ്പിള ഇരുന്നതും നിക്കായിനാണ്, അമ്മോശനിരുന്നതും നിക്കായിനാണ്, ആദ്യാരി വന്നതും നിക്കായിനാണ്. എന്നാലും ഒരു സമ്മതം എടുക്കൽ ഒരു അഥവാ ആ അഥവാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് മത്സരിക്കാൻ വേണ്ടി വന്ന കക്ഷികള്. അവര് മൂസാ നബിയിൽ വിശ്വാസമുള്ളവരല്ല, മൂസാ നബിയെ എതിർക്കാൻ വന്നവരാണ്. എതിർക്കാൻ വന്നവരും ചിലപ്പോ എതിർക്കാൻ വന്നിട്ട് നന്നായി പോകും. അദബ് കാണിച്ചാൽ അങ്ങനെയാ. അദബ് കാണിച്ചു, മൂസാ നബിയോട് ചോദിച്ചു, ഞങ്ങളോ തുടങ്ങുന്നു നിങ്ങളോ തുടങ്ങുന്നു? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ തുടങ്ങിയേക്കോ.
ആ ഒരൊറ്റ അദബ് കാണിച്ചതുകൊണ്ട് അവര് മുഴുവനും പിന്നീട് മുസ്ലിമായി പോയി, മുഅ്മിനായി പോയി. നിങ്ങളുടെ കാലും കൈയും ഞാൻ വെട്ടിക്കളയുമെന്ന് ഫിറഔന് ഭീഷണിപ്പെടുത്തിയപ്പോ അവരെ മറുപടി ഫഖദിമാന്ത കാല്, നിന്റെ ഇഷ്ടം പോലെ വിധിച്ചടാ, ഞങ്ങളെ മനസ്സിൽ ഈമാൻ കടന്നുപോയി, ഇനി നിങ്ങളെ കൈവെട്ടലോ കാലുവെട്ടലോ ഒരു പ്രശ്നമേ അല്ല. ഖൽബിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നാൽ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അദബ് കേട് വന്നു പോകരുത്. സുബ്ഹാനല്ലാഹ്, ഒരു മരിച്ച വീട്ടിലെത്തിയാൽ സുബ്ഹാനല്ലാഹ് എന്തൊരു ഒത്താശയാ, ഒത്താശ കൊണ്ട് എന്തൊരു ബേജാറാ. അതിന് പകരം അവിടുന്ന് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂടെ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്യാവശ്യമുള്ള കാര്യം മാത്രം സംസാരിക്കുക, അതും ഒന്നോ രണ്ടോ ആള് മാത്രം പറയുക. സുബ്ഹാനല്ലാഹ്, ഒരു ആക്സിഡന്റ് മരണം നടന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരാളെ മരിച്ചാൽ അവിടെ കയാരം കൊണ്ട് കയറാൻ കഴിയുന്നുണ്ടോ? എന്തിനിങ്ങനെ കയാരം വെക്കണം? ഓരോരുത്തരങ്ങ് തീരുമാനിച്ചാ പോലെ ഞാൻ മിണ്ടൂല. പക്ഷെ എല്ലാരും വിചാരിക്കുന്നത് മറ്റോ മിണ്ടാതിരിക്കണം ഞാൻ മിണ്ടണമെന്നാണ്. അതൊന്ന് നിർത്തിവെച്ചിട്ട് ഞാൻ മിണ്ടൂല എന്ന് ഓരോരുത്തരങ്ങ് തീരുമാനിച്ചാൽ അത്യാവശ്യം നേതൃത്വം നൽകുന്ന ഒന്നോ രണ്ടോ ആളുകൾ ആവശ്യമുള്ളത് മാത്രം പറയുന്ന ഒരു അച്ചടക്കം നമ്മുടെ സമുദായത്തിൽ നമുക്കുണ്ടാക്കിക്കൂടെ? അതേ മയ്യത്തും കൊണ്ടുപോകുന്ന സമയത്ത് ദിക്ര ചൊല്ലി കൊണ്ടുപോകണമെന്നാണ് സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്. അക്സിറൂഫിൽ ജനാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണമെന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ജാമിഉസ് സഗീറിൽ ബാബുമാ യഖൂലുൽ ഉമ്മുൽ മാസീമാൽ ജനാസ, ജനാസയുടെ കൂടെ നടന്നു പോകുന്നവൻ എന്ത് ചൊല്ലണം എന്ന് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് അദ്കാറിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു അധ്യായം തന്നെ കൊടുക്കുകയാണ്. അപ്പൊ മയ്യത്തിന്റെ കൂടെ പോകുന്നവൻ ചൊല്ലിപ്പോകണമെന്നാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്, എല്ലാ ഇമാമിങ്ങളും പഠിപ്പിക്കുന്നത്. അത് കൂടുതൽ ബാങ്ക് കൊടുക്കുമ്പോഴത്തെ ശബ്ദം വേണ്ട, ഇഖാമത്ത് കൊടുക്കുമ്പോൾ പതുക്കെയും ബാങ്ക് ഉറക്കയും അല്ലേ. ചില ശബ്ദം എടുക്കും ചില കാര്യത്തിൽ വലിയ മടിയ. സുബ്ഹാനല്ലാഹ്, അത് ഇടക്കങ്ങ് പറഞ്ഞേക്കാം. ഈ നിക്കാഹിനിരുന്നാൽ അമ്മോച്ചനും സൗണ്ട് ഉണ്ടാവില്ല, പുതിയ ആപ്പുകളും ഉണ്ടാവില്ല. ഇത് കുറെ ആളും കേട്ടുപോയാൽ എന്താ പേരുക? നിക്കാഹി എന്ന് പറഞ്ഞാൽ അത് പരസ്യപ്പെടുത്തേണ്ട സംഗതിയാ, അത് രഹസ്യമായിട്ട് ചെയ്യേണ്ട സംഗതിയല്ല, പരസ്യപ്പെടുത്തേണ്ടതാ. അവിടെ ആ നിക്കാഹിന് വേണമെങ്കിൽ ദപ്പൂട്ടി ഗോളിയും കുഴപ്പമൊന്നുമില്ല, ദപ്പൂട്ടൊന്നിനും കുഴപ്പമൊന്നുമില്ല, ബുർദവൈറ്റിയിൽ ഗോളിയും കുഴപ്പമൊന്നുമില്ല, ഗാനമേള വേണ്ട, അതുപോലെ തന്നെ അറാമായ വാദ്യമേളങ്ങൾ വേണ്ട. അപ്പോ ഈ അമ്മോച്ചനും ഉണ്ടാവില്ല സൗണ്ട്, പുതിയ ആപ്പിളൊക്കെ ഉണ്ടാവില്ല. ധാരാളം പെണ്ണിട്ടന്റെ ചെറുപ്പക്കാർ ഉണ്ടല്ലോ സഹസിലി, അവരെങ്കിലും നന്നാട്ടെ. കുറെ ആൾ വായിക്കിട്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട രക്ഷിതാക്കളുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് റെഡിയാട്ടെ. അതുകൊണ്ട് പറയാ കുറച്ച് ഉറക്കാങ്ക പറഞ്ഞ് സഹസംഗ് കേട്ടാൽ എന്താ പേര്? അങ്ങനെയല്ല ഉറക്ക പറയണോ, കേൾക്കണ്ടേ ജനങ്ങൾ, കേൾക്കുന്ന രൂപത്തിൽ പറയും. എന്നാലോ ഞാൻ ചോദിക്കട്ടെ ഒരു സംഗതി, കാര്യമായിട്ടൊരു സംഗതി ആദ്യമായിട്ട് പുതിയ ആപ്പിളിനോട് പറയാ, ഒന്ന് മോത്തോക്കിട്ട് പറഞ്ഞൂടെ. അതേ ആളും തല താത്തിട്ടാ പറയാ, അങ്കത്തുക്ക ബിന്ദി, എന്തൊരു മട്ട. അതായത് ഒരുത്തൻ അവന്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ് ഇവന്, എന്നാ അവന്റെ മുഖത്തോക്കിട്ട് പുയ്യാപ്പണ്ട മുഖത്തോക്കിട്ട് അങ്കത്തുക്ക ബിന്ദീന്ന് മുഖത്തോക്കി പറഞ്ഞൂടെ. എന്നാ ഈ നിക്കാഹ് തുടങ്ങുന്ന കാതിയാർക്കൊന്ന് പറഞ്ഞൂടെ, ചിലപ്പോ അങ്ങനെയും തോന്നലുണ്ട്, മുഖത്തോക്കുന്നൊന്ന് പറഞ്ഞൂടെ കാതിയാർക്ക്. എന്നാ ഒരു കാതിയാരെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ സാധാരണക്കാർക്ക് മുഖത്തോക്കി പറയാൻ. ഒരു കാര്യം, നമ്മളൊരു ഇടപാട് നടത്തുമ്പോ മുഖത്തോക്കിട്ടില്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്കൊരു പറമ്പ് വെക്കുകയാണ് നിങ്ങൾ, ഞാൻ വാങ്ങുന്നൊന്നും ഇല്ലട്ടോ, ഒരു പറമ്പ് വെക്കുക, നിങ്ങളെങ്ങനെ വെക്കറിയോ? 10 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾക്ക് വിറ്റ്, അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിട്ട് 5 ലക്ഷം ഉറുപ്പ്യക്ക് വിൽക്കുവോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും കോലോ? ഇത് എന്നല്ലേ എനിക്ക് ആയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൂടാത്തോണ്ട് മുഖത്ത് നോക്കിയിട്ട് പറയണോ? അതെ, ഉസബ്ബിജുക്ക, കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഉസബ്ബിജുക്ക, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഞാൻ നിനക്ക് ഇണയാക്കി തരുന്നു. ഉസബ്ബിജുക്ക അലാമാ അമറല്ലാഹു ബിഹി, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച്. അലാമാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഹ്സാൻ, ഒന്നുകിൽ എന്റെ മകളെ നല്ല നിലക്ക് നോക്കി നന്നായിട്ട് കൊണ്ടടുക്ക, ഇല്ലെങ്കിലോ നല്ല നിലക്ക് തലാക്കിയല്ലെങ്കിൽ ഒഴിവാക്കി തരിക. സുബ്ഹാനല്ലാഹ്, ഇതാ പറയുന്നത് ആദ്യം തന്നെ, അത് തന്നെ ആദ്യം പറഞ്ഞു. പിന്നെ എങ്ങനെ? സുബ്ഹാനല്ലാഹ്, ഇവളെന്തോ കുരുത്തക്കേട് ചെയ്തിട്ട് ഇവള് ചിലപ്പോ വേറൊരുത്തന്റെ കൂടെ നടന്നിട്ട് തലാക്കിയല്ലുമ്പോഴേക്ക് പിന്നെ 15 ലക്ഷം തരണം, 20 ലക്ഷം തരണം, 45 ലക്ഷം തരണം എന്ന് പറയുന്നത് എവിടുന്ന് പഠിച്ച ദീനാണത്? ഒരു പെണ്ണിനെ വിവാഹമോചനം നടത്തുമ്പോ ലക്ഷങ്ങൾ ചോദിച്ചാൽ ഹലാലാവുന്ന വിചാരം, അങ്ങനെ ഹലാലാവുമോ? ഇസ്ലാം കൽപ്പിച്ചൊരു തുക ഉണ്ട് കൊടുക്കാൻ വേണ്ടി, കൽപ്പിച്ചൊരു തുക. ആ തുകയിലപ്പുറം വാങ്ങുന്നത് ഏത് വക്കീലിന് ഫീസ് കൊടുത്തിട്ടാണെങ്കിലും, ഏത് വക്കീല് പറഞ്ഞു തന്ന ഉപദേശമാണെങ്കിലും,
പച്ചഹറാമാണ് വാങ്ങുന്ന സംഖ്യ. പച്ചഹറാം ഒരു കാലത്തും ഹലാലാവൂല. ഭർത്താവിനോട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് ഒരു നിരക്കും ഹലാലാവൂല. ഭർത്താവ് അതുപോലെ തന്നെ പെണ്ണിനോട് ഇങ്ങോട്ട് വാങ്ങിയാലും അങ്ങനെ തന്നെ. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ ഒരു സാധു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല, ബാപ്പയും ഉമ്മയും വീട്ടിൽ കയറ്റുന്നില്ല എന്ന്. എന്താ കാരണം എന്ന് ചോദിച്ചു, അത് പെങ്ങളെ വായിക്കുമ്പോ ഭാര്യന്റെ പൊന്ന് വാങ്ങിയിട്ട് പെങ്ങൾ കൊടുക്കണോന്ന് ബാപ്പയും ഉമ്മയും പറഞ്ഞു. അപ്പോ ഞാൻ പഠിച്ചതനുസരിച്ച് പെങ്ങളെ വായിക്കുമ്പോൾ ഭാര്യന്റെ പൊന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല എന്നാ. അതിനങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കല്, നീ ഇവിന്റെ പെങ്ങളെ വായിക്കുന്ന മറ്റുള്ള പൊന്നുണ്ടാ, അത് വേറൊരു ബാപ്പ കൊടുത്തതല്ലേ, അല്ലെ വേറൊരു ഉമ്മ കൊടുത്തതല്ലേ, ആ കുട്ടിയുടെ പൊന്നെടുത്തിട്ടാ നിന്റെ പെങ്ങൾ കൊടുക്കുന്നത്, ഒരു നിലക്കും ഹലാലാവൂല. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ ബാപ്പയും മേം പറയുന്നത് ഓണാ, പിന്നെ ഓളിങ് ഇവിടെ കയറണ്ട. എന്തൊരു ലോകാണിത്! പൈസ കിട്ടുമെന്ന് കണ്ടാൽ, പണം കിട്ടുമെന്ന് കണ്ടാൽ ഹറാം ഹലാലിന്റെ പ്രശ്നമേ ഇല്ല. ഹറാമിലൂടെയോ ഹലാലിലൂടെയോ ഒന്ന് ഒരു വിലയും വെക്കാത്തൊരു കാലം വരും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര സത്യമാ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അവൻ നിക്കാഹ് ചെയ്യുമ്പോ ആദ്യം പറയുന്നത് അതാ, ഒന്നുകിൽ നല്ല നിലക്ക് പിടിച്ച് മുന്നോട്ട് പോവാ, ഇല്ലേ നല്ല നിലയ്ക്ക് ഒഴിവാക്കി തരാം. അത് പറഞ്ഞിട്ടാ പിന്നെ രണ്ടാമത് അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു. അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു. വിമഹരിക്കതാ ഇന്ന മഹറിന്. അപ്പൊ മറ്റേയാള് കബിൽ തു നിക്കാഹ, നിങ്ങൾ എനിക്ക് അവളെ കൂട്ടിച്ചേർത്ത് തന്നെ ഞാൻ സ്വീകരിച്ചു. വിമഹരിക്കതാ ഇന്ന മഹറിന്. ഇതാണല്ലോ ഇപ്പൊ നിക്കാഹിന്റെ വാര്യം. ഇതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞൂടെ അമ്മോശനും പുയ്യാപ്പിളക്കും. അപ്പോഴേക്ക് തരക്കുകളില്ല, ഇത് പെൺകുട്ടിയാണെങ്കിൽ നാണിച്ചിട്ട് തരാച്ചു പോയി, ഈ ആൺകുട്ടിക്ക് എന്താ ഇത്ര വലിയ നാണം, ഈ അമ്മോശൻ എന്താ ഇത്ര വലിയ നാണം. 10 പെൺകുട്ടികളെ കല്യാണം നിക്കാഹ് ചെയ്തെടുത്ത അമ്മോശനും പിന്നെയും മുഖത്ത് നോക്കി പറയൂല, അതാ രസം. അങ്ങനെ ആകാൻ പാടില്ല, മുഖത്ത് നോക്കി പറയണം. അങ്കഹത്തുക ബിന്ദി ഹബിൽ തുനിക്കാഹ, ആ മുഖത്ത് നോക്കി പറയുമ്പോ അത് നല്ല 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 നിയ്യത്തോടെ പറയണം. അവർക്കിടയിൽ തൗഫീഖ് കൊടുക്കും, അവർക്കിടയിൽ തൗഫീഖ് കൊടുക്കും. പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, അപ്പോ ഏത് സംഗതിക്കും അതാത് സദസ്സിന് ആവശ്യമായ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു വന്നത് നല്ല കാര്യം ചെയ്യുന്നതിലിടക്ക് വേറെ ചില സംഗതികൾ നമ്മളെ കൽബിൽ ചിലപ്പോ അള്ളാഹു തആല തോന്നിപ്പിച്ചു എന്ന് വരും. അപ്പൊ നിക്കാഹ് നടക്കുമ്പോ അച്ചടക്കത്തിൽ നിൽക്കുക, മൗലവി തോന്നുമ്പോ അച്ചടക്കം നിൽക്കുക, വൈകി തൊട്ടുമ്പോ നിക്കറിയില്ല, ആ നിക്കറി നമ്മൾ പങ്കെടുക്കുക. അമിതമായ ശബ്ദം ഉയർത്തണമെന്നില്ല, ഒരൊത്ത ശബ്ദത്തിൽ മതി. അങ്ങനെ ശബ്ദത്തിൽ തന്നെ ചൊല്ലണം. ശബ്ദത്തിൽ ചൊല്ലിയില്ലെങ്കിലോ അന്നേരം പിന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഓർമ്മയാവും, പിന്നെ അല്ലെങ്കിൽ ഭർത്താൻ പറഞ്ഞു പോവും, അപ്പൊ ആകെ അപകടം വരും. അപ്പൊ നിക്കറിൽ നമ്മൾ പങ്കെടുക്കും. പക്ഷേ അവിടെയും എന്റെ നിക്കറ ജോറാകുന്നതെന്ന് തോന്നാൻ വേണ്ടി ആകരുത്. അപ്പൊ നമ്മളെ ഉള്ളിൽ ഇബ്ലീസ് കടന്ന് നമ്മളെ വിഷയം ബാത്തിലാക്കി അത് കിടക്കരുത്. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് മാത്രമായിരിക്കണം. അപ്പൊ നമ്മൾ ഈ സംഘടിപ്പിക്കുന്നവരായാൽ പോരാ, ജീവിതത്തിൽ പകർത്തി കൊണ്ടുവരുന്നവരാകണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഇതുപോലെ ഒരു സൂക്കടിപ്പുണ്ട്, എന്താ അറിയോ, ഒരു നിക്കാഹിന്റെ സദസ്സിലെത്തി എല്ലാവരും നോക്കുക, ആരായിരിക്കും നിക്കാഹിന് നേതൃത്വം നൽകുക. ആര് നേതൃത്വം നൽകിയാൽ എന്താ, ആര് നേതൃത്വം നൽകിയില്ലെങ്കിൽ എന്താ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അത്രയും വരട്ടി വന്നിരിക്കുന്നു. എന്താ ജാബിർ, എന്റെ നിന്റെ കുപ്പായത്തിലൊക്കെ അത്ര കാണുന്നത്, ഞാൻ നിക്കാഹ് ചെയ്തിരിക്കുന്നു നബിയെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടന്നിട്ടില്ല നിക്കാഹ് നടന്നത്. അതുകൊണ്ട് ഇനി ഒരുത്തെ വലിയാരെയും വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ലട്ടോ, എന്നെ വിളിക്കാതിരുന്ന എനിക്ക് അത്രയും സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടില്ല, തങ്ങളോട് പറഞ്ഞ് നിക്കാഹ് ചെയ്തു, നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അപ്പൻ നബി തങ്ങൾ ചോദിച്ചു, അബിക്കറൻ അംസയ്യിബൻ, നീ കന്യകത്വം നീങ്ങിയ പെണ്ണിനെയാണോ കന്യകത്വം നീങ്ങാത്ത പെണ്ണിനെയാണോ വിവാഹം കഴിച്ചത്, കന്യകത്വം നീങ്ങിപ്പോയ പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോ അതെ നിനക്കൊരു കന്യകത്വം നീങ്ങാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ജാബിറുള്ളാഹിന്റെ ബുദ്ധി, ജാബിറുള്ളാഹൻ പറഞ്ഞു, നബിയെ എനിക്ക് ചെറിയ പെങ്ങന്മാരുണ്ട്, ആ പെങ്ങന്മാരെ നോക്കാൻ എന്റെ വീട്ടിൽ ഞാനൊരു ചെറിയ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അതുപോലത്തെ ഒരു പെൺകുട്ടിയായി പോകും. അപ്പൊ ആ കുട്ടികളെയും കൂടി നോക്കാൻ പറ്റുന്ന കുറച്ച് പ്രായമുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷമായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് നിക്കാഹിന്റെ വാചകാരം പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല, ഇനി പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ മഹാൻ പറഞ്ഞു കൊടുത്താൽ നല്ലതാ, അതൊരു ബർക്കത്താ. നമ്മളിൽ ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നില്ലേ, മന്ത്രിക്ക് അറിഞ്ഞുകൂടായിട്ടൊന്നല്ലോ, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നില്ലേ, അത് അറിഞ്ഞുകൂടായിട്ടല്ലോ, അത് ആദരവാ. അപ്പൊ ഒരു നല്ല മഹാനായ ഒരു സയ്യിദ് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ചൊല്ലിക്കൊടുക്കുന്നല്ല. പക്ഷെ അതിന് വെറുതെ കല്യാണപ്പറയിൽ വാശി, കല്യാണപ്പറയിൽ വാശി. ചിലര് അയാൾ എന്നെ പറഞ്ഞു കൊടുക്കണം, ചിലര് ഇയാൾ എന്നെ പറഞ്ഞു കൊടുക്കണം, ചിലര് പിന്നെ ഞാനെന്തിനാ വന്ന് ഒരു അതിയാറ വാശി, ഞാനെന്തിനാ വന്ന് ഇന്നാലില്ല. ഇതൊക്കെ നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്നു, എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒരു വാശിയും ഞാൻ കണ്ടിട്ടില്ല. ഓരോ പണ്ഡിതന്മാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെടുക്കുക. ഇങ്ങനെ ഉസ്താദ് പങ്കെടുത്ത ഒരുപാട് നിക്കാഹുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കണാരൻ ഉസ്താദ് പങ്കെടുത്ത ഒരുപാട് നിക്കാഹ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
ഖിയാനുസ്താദ് അവിടെ ഇരിക്കും, നിക്കായ് വേറെ ആരെങ്കിലും ഒരാളങ്ങ് ചെയ്യും. ഖിയാനുസ്താദിനെ കാണാൻ വലിയ വണ്ടിത്തുള്ളിയൊന്നുമല്ല അന്നാ സദസ്സിൽ പങ്കെടുത്ത നിക്കായ് ചെയ്തുവത്ത കാതിയാരും നമുക്കറിയാം, അല്ലെങ്കിൽ നിക്കായ് ചെയ്ത കാതിയാറല്ലാത്ത വേറൊരു മില്ലിയാരും. ചിലപ്പോൾ അവിടെ ഇരിക്കും, ചിലപ്പോൾ മുപ്പത് ദ്വാരക്കും, ചിലപ്പോൾ വേറെ ആർക്കും ദ്വാരക്കും. അങ്ങനെയല്ലേ നമ്മുടെ പഴയ ആലിമികൾ, അവർക്കുണ്ടോ വാശി, അവർക്കുണ്ടോ വഴക്ക്, ആര് പറഞ്ഞു കൊടുത്താൽ എന്താ? അപ്പൊ ഏതെങ്കിലും ഒരു നല്ല മഹാൻ ഉണ്ടോ, അയാൾ പറഞ്ഞു കൊടുത്തോട്ടെ, നല്ല തന്നെ, പക്ഷെ അതിന്റെ പേരിൽ വാശി കൂട്ടരുത്, അതിന്റെ പേരിൽ നമ്മൾ തർക്കം കൂടരുത്, തർക്കം ഉണ്ടാക്കരുത്. വേറൊരു വാശി ആരാ ദ്വാർക്കുക? നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ ഇനിയൊരു അധപ്പതനം ബാക്കിയുണ്ടോ? ചിലര് അയാൾ ദ്വാർന്ന് വളിയെന്ന് വിചാരിച്ചിട്ട് ഉലഹുറബിന്നാസം തുടങ്ങുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ എന്റെ നേതൃത്വം പോയി പോവോ എന്നുള്ള പേടി, വല്ലാത്ത ജാപത്തിട്ടൊന്നും ഇതായിരിക്കും കേട്ടോ. ആരോടായി ദ്വാ നടത്തുന്നത്? എന്തിനാണ് ഈ ദ്വാ നടത്തുന്നത്? ഓ മുഅ്മിനേ, ഇത് രാജാവിനോടുള്ള താണുകേണ അപേക്ഷയല്ലേ? നിന്റെ ഈ കൈ ഉയർത്തിയത് കൊണ്ട് അല്ല ഉത്തരം തരുമോ? അല്ല ഉത്തരം തരാൻ വേണ്ടതെന്താ? വയസ്തജീബുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വയസീദുഹും മിൻ ഫളിഹി. അല്ലാഹു ഉത്തരം കൊടുക്കുന്നത് ആർക്കാണ്? നല്ല ഈമാനുള്ളവർക്ക്, അതോടുകൂടെ നല്ല കർമ്മം ചെയ്യുന്നവർക്ക്. ഈമാനുമുണ്ട് സൽക്കർമ്മവുമുണ്ട് അങ്ങനത്തെ മഹാന്മാരെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാൻ എന്നൊരു ധാരണ നമ്മളെ മനസ്സിൽ വന്നാൽ, ഞാനൊരു ഉത്തരം കിട്ടുന്നവനാണെന്ന് നമ്മളെ മനസ്സിൽ എന്ന് തോന്നുന്നുണ്ടോ, അന്ന് നമ്മൾ നേതൃത്വത്തിന് പറ്റൂല കേട്ടോ, ദുആ നടത്താൻ പറ്റൂല കേട്ടോ. ഞാനൊരു ദുആക്ക് ഉത്തരം കിട്ടുന്നവനാണെന്ന് എന്റെ മനസ്സിൽ തോന്നിയാൽ അന്ന് ഞാൻ ദുആ ചെയ്യാൻ പറ്റൂല. ഇമാം ബൂസിരി തങ്ങളെ ബുറുദ ബൈത്ത് ഇങ്ങനെ രസത്തിന് ചൊല്ലിയാ പോരാ, ആ ബുറുദ ബൈത്തിലില്ലേ നമ്മളെ പഠിപ്പിക്കുന്ന മഹാൻ, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് പഠിപ്പിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലഅമലി ലഖദ് നസബ്തു ബിഹി നസിരൻ ലിദുഖുമി. സ്വന്തത്തിൽ ഞാനൊരു മോശക്കാരനായി പോയി എന്ന് ധരിച്ചുകൊണ്ട് താഴ്മയോടെ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് ഇമാം ബൂസിരി. മഹാന്മാരൊക്കെ അങ്ങനെയാണേ മുസ്ലിമീങ്ങളെ. എനിക്ക് ദുആ ചെയ്യണമെന്ന് കൽബിലൊരു തോന്നലോ, എന്റെ ദുആക്ക് മറ്റുള്ളവർ ആമീൻ പറയണമെന്ന ഒരു തോന്നലോ, ഞാനായിരിക്കണം നേതൃത്വമെന്ന തോന്നലോ കൽബിൽ കടന്നിട്ടുണ്ടെങ്കിൽ കൽബൊന്ന് കഴുകി വൃത്തിയാക്കണേ, ഇല്ലെങ്കിൽ നമുക്ക് വിജയമില്ല. സ്ഥാനമാനം ചിന്തിക്കുന്നവർക്ക് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമില്ല. അപ്പൊ പരമാവധി അത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് മഹാന്മാരെ പതിവ്. അതേസമയത്ത് നമ്മളോടൊരാൾ നിങ്ങൾ തന്നെ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിയുമ്പോ അയാളെ മനസ്സിലൊരു വിഷമം തോന്നുമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനാണ്. മുസ്ലിമീങ്ങളെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നത്, ജനങ്ങളെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നത് ഒരു വലിയ സൽക്കർമ്മമാണ്. നമ്മൾ രോഗിയെ കാണാൻ പോകുന്നത് അതിനാ, അല്ല നമ്മൾ കാണാൻ പോയത് കൊണ്ട് നമ്മൾ ഗുളിക കൊടുക്കൂല, മരുന്നും കൊടുക്കൂല, ഇഞ്ചക്ഷൻ ചെയ്യൂല, പക്ഷേ ആ രോഗിക്ക് നമ്മളൊന്ന് ചെന്നാലൊരു മനസ്സമാധാനവും സന്തോഷവുമാണ്. അല്ലേ? അതുപോലെ കണ്ണോക്കിന് പോയത് കൊണ്ട് മരിച്ച ആൾ മടങ്ങി വരൂല, പക്ഷെ നമ്മളൊന്ന് പോയാൽ ആ വീട്ടുകാരനൊരു സന്തോഷമാണ്. അപ്പൊ സന്തോഷം അതേ നമ്മളിപ്പോ കുറ്റിയാടിയിൽ ദിക്ര ഹൽക്ക നടക്കുമ്പോ നിങ്ങളെല്ലാം ദിക്ര ഹൽക്കയിൽ വന്നാൽ ഈ പാവപ്പെട്ട എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷത്തിൽ നിങ്ങളൊക്കെ വരാറുണ്ട്, അങ്ങനെ വരണം. അതുപോലെ നിങ്ങളെ വീട്ടിലൊരു കല്യാണത്തിന് ക്ഷണിച്ചാൽ പാവപ്പെട്ട എനിക്ക് കഴിയുമെങ്കിൽ ഞാനെന്ന് വന്നാൽ നിങ്ങൾക്കൊരു സന്തോഷമാണ്, എനിക്കൊന്നും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടല്ല. അപ്പൊ മുസ്ലിമീങ്ങൾ മോമിനീങ്ങൾ പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ്. അപ്പൊ ഉസ്താദ് തന്നെ നിക്കാഹിന്റെ വചനം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടി, വേണ്ടി വന്നാല് പറഞ്ഞു കൊടുക്കണം. ദുആ ചെയ്യുമ്പോ നിങ്ങൾ തന്നെ ദുആർക്കണം തങ്ങളെ എന്ന് നിർബന്ധിക്കുമ്പോ തങ്ങൾ ഒഴിഞ്ഞു കളയണ്ട. അതാ തങ്ങൾ ദുആർക്കുന്നതിലെ പുറക്കാരനൊരു ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടത്തിന് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തു കൊടുക്കണം. അത് കിബറല്ല, റിയാ അല്ല, മനസ്സ് അല്ലാഹുവിനറിയാം, ഞാനാണ് ദുആ നടത്തേണ്ടത് എന്നൊരു ചിന്ത കൽബിൽ ഉണ്ടാകരുത്. ഞാനാ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കാൻ ഈ സദസ്സിൽ അർഹനെന്നൊരു ചിന്ത ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തോട് ഞാൻ പറയുന്നു,
എല്ലാ തൊട്ടതിനും ഒക്കെ എല്ലാ സ്ഥലത്തും തർക്കം തന്നെ, എല്ലാ സ്ഥലത്തും ഭിന്നിപ്പ് തന്നെ, എല്ലാ സ്ഥലത്തും അനൈക്യം തന്നെ. ഇതിൽ നിന്ന് നമ്മുടെ സമുദായം ഒന്ന് കരകയറണ്ടേ? വിട്ടുവീഴ്ചയുള്ള വിശാലതയുള്ള മനസ്സ് നമുക്കുണ്ടാകണം, പരസ്പരം ബഹുമാനിക്കാനുള്ള ചിന്ത ഉണ്ടാകണം. ആ ചിന്ത ഉണ്ടാകുമ്പോഴേ നമ്മുടെ സമുദായം രക്ഷപ്പെടുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ദ്വാ ചെയ്യണമെന്ന് കൽബിൽ തോന്നുന്നുണ്ടെങ്കിൽ അന്ന് എന്തായാലും ദ്വാ ചെയ്യരുത്. അന്ന് നമ്മൾ ശരീരത്തോട് മല്ലടിക്കണം, ഇന്നെന്തായാലും ഞാൻ ദ്വാർക്കൂല, എന്റെ മനസ്സിൽ തോന്നിപ്പോയിക്കൊണ്ട് എനിക്ക് ദ്വാർക്കണം, എന്നാ ഇന്നെന്തായാലും ദ്വാർക്കൂല, എന്റെ ശരീരത്തോട് ഞാൻ മല്ലടിക്കും. അതേ, അങ്ങനെ ശരീരത്തെ നന്നാക്കി എടുക്കണം. അതാണ് ശേഷം മഹാനവർകൾ പറഞ്ഞത്, മോനെ നിന്റെ കണ്ണിൽ നിന്ന് നീ വെള്ളമൊഴിപ്പിച്ചു, പല ഹറാമുകളും കൊണ്ട കണ്ണ് നിറഞ്ഞതല്ലേ? കണ്ണ് മറ്റുള്ള അവയവങ്ങൾ പോലെയല്ല, കണ്ണിനൊരു സ്വഭാവമുണ്ട്. കണ്ണ് മറ്റുള്ളതിനെ മുഴുവനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു വില്ലനാണ് കണ്ണ്. അതേ, അവനൊന്ന് കൊടുക്കണോന്ന് മനസ്സുകൊണ്ട് തോന്നിപ്പിക്കുമ്പോ അവൻ അതിലിങ്ങനെ പോകുമ്പോ കണ്ണുകൊണ്ട് കണ്ടപ്പോഴാത് തോന്നിയത്. അപ്പൊ അടിക്കാൻ വേണ്ടി തോന്നിപ്പിച്ചിട്ട് ഉള്ളിൽ കണ്ണിന്റെ പ്രവർത്തനമുണ്ട്. അതേ, ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് എടുക്കണമെന്ന് തോന്നുമ്പോ ആ പെണ്ണിനെ നോക്കി എന്നൊരു പ്രവർത്തനം അതിന്റെ പിന്നിലുണ്ട്. അതേ, മറ്റൊരുത്തന്റെ ഒരു ബിൽഡിംഗ് കാണുമ്പോ അസൂയ മനസ്സിൽ വന്നതിന്റെ പിന്നില് ആ കണ്ണുകൊണ്ട് കണ്ട ഒരു നോട്ടമുണ്ട്. അതേ, അങ്ങനെ കണ്ണ് എന്ന് പറയുന്ന സാധനം മറ്റുള്ള അവയവങ്ങൾ ചെയ്യുന്ന തെറ്റിന് ആമുഖമുണ്ടാക്കുന്ന ഒരു അവയവമാണ് കണ്ണ്. അതുകൊണ്ട് ആ കണ്ണാണ് എല്ലാ നിലക്കും കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചിട്ടാണ് മനുഷ്യന്റെ ആത്മാവ് കഴുകി വൃത്തിയാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം ബൂസിരി വസ്തഫിരി ഖിദ്ദം ആമിൻ ഐനിൻ ഖാദിം തലഅത് മിനൽ മഹരിമി വൽ സംഹിം യതന്നദമി. ബുറുദയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാഹ്. ഏതിട്ട് നീ ചൊല്ലിക്കോ മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാഹ ബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹി. നമ്മള് മനസ്സിലൊരിക്കലും തന്നെ അതാ ലോകമാന്യത്തിന്റെ ചിന്ത കടന്നു വരരുത്. അതേ, നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ വളരെ ചെറിയവരാണ്. ചെറിയവരെന്ന് പറഞ്ഞാ പോരാ, നമ്മളൊന്ന് രക്ഷപ്പെട്ട് കിട്ടുമോ? ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ? രക്ഷപ്പെട്ട് കിട്ടുമോ? അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ താഴ്മ കൊണ്ട് നമ്മൾ മനസ്സ് താഴ്മ കൊണ്ട് മനസ്സ് പൊതിയണം. അതിന്റെ പുറമെ വത്സം ഹിമ്യ തന്നതമീ. നീ ഒരിക്കലതാ ഒരു തെറ്റ് ചെയ്തു പോയി, ഒരന്യപെണ്ണിനെ നോക്കിപ്പോയി, അതിന്റെ പേരിൽ നീ അതാ മനസ്സിന്റെ ഉള്ളിൽ അടിത്തട്ടിൽ ഖേദിച്ച് നീ കരഞ്ഞ് കണ്ണ് നീരൊലിപ്പിച്ച് കരഞ്ഞ് അള്ളാഹുവിനോട് ഒറ്റക്കിരുന്ന് മാപ്പ് പറഞ്ഞു. അത് മാപ്പ് പറഞ്ഞിട്ട് പിന്നെ നീ അങ്ങ് മറന്നു കളയരുത്. നിന്റെ മനസ്സിൽ പിന്നെയും ഓർമ്മ വേണം, ഞാൻ ആ മാപ്പ് പറഞ്ഞ് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ ഒരു വിസക്ക് അപ്ലൈ ചെയ്താൽ, നീ അല്ലെങ്കിൽ വേറൊരു ലൈസൻസിന് അപ്ലൈ ചെയ്താൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞതോടുകൂടി തന്നെ കിട്ടിയെന്നും വിചാരിച്ച് നീ പോകലുണ്ടോ? നീ വളരെ താഴ്മയോടുകൂടെ ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ കേസ് ജയിച്ചു എന്ന് വിചാരിച്ച് നീ പോകലുണ്ടോ? നിനക്ക് ജയിച്ചു എന്ന വിധി കിട്ടിയാലല്ലേ നീ സന്തോഷിക്കുള്ളൂ. അതുവരെ നീ പേടിയിലല്ലേ? ഇതുപോലെ നീ പ്രതിയായ ഒരു കേസാണെങ്കിൽ ആ കേസിന് നിനക്ക് ജാമ്യം കിട്ടിയാലും കേസ് പൂർണ്ണമായി ഒഴിവായിട്ടുള്ളൊരു വിധി കിട്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയി മടങ്ങിയാലല്ലേ നിന്റെ മനസ്സിലൊരു സമാധാനം കിട്ടുമോ? അപ്പൊ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നീ ഒരു തെറ്റ് ചെയ്തു പോയി,
ആ തെറ്റിന് നീ ഒരു നല്ല ദിവസം പൊട്ടിക്കരഞ്ഞു, നീ തൗബ ചെയ്തു, ആ പൊട്ടിക്കരയാൻ ഏറ്റവും നല്ലത് അതാ നീ ഒറ്റക്കിരിക്കുന്ന സമയമാണ് കേട്ടോ, അതിനതിനേക്കാൾ നല്ലത് ഒറ്റക്ക് പാതിരാ സമയമാണ് കേട്ടോ, ഒരാളും കാണാത്ത സമയമാണ് കേട്ടോ. അങ്ങനെ അള്ളാഹനെ ഭയപ്പെട്ട് കരയുന്നവർക്കാണ് അർശിന്റെ തണല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീ ഈ വെള്ളിയാഴ്ച രാവ് കരഞ്ഞു, ശനിയാഴ്ച രാവും കരഞ്ഞു, അതേ ഞായറാഴ്ച രാവും കരഞ്ഞു, എല്ലാ ദിവസവും കരഞ്ഞാലും നിന്റെ മനസ്സിലാ ഖേദം നീ വിടാതെ സൂക്ഷിക്കണം. ഒരിക്കൽ അങ്ങ് കരഞ്ഞു നിർത്തിയാ പോരാ, അതാണ് ഇമാം ബൂസിരി തങ്ങൾ പറയുന്നത്. ഖേദത്തിന്റെ കാവല് നീ എപ്പോഴും മുറുകെ പിടിക്കണേ, നീ എപ്പോഴും ആ ബേജാറിലാകണം. അങ്ങനൊരു തെറ്റ് വന്നവനല്ലേ ഞാൻ, എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്നോ ഇല്ലേ എനിക്കറിയില്ലല്ലോ. മാപ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാപ്പ് തന്നോ ഇല്ലേ അറിയില്ലല്ലോ. ഇനിയത് അറിയലെപ്പോഴാണ് എനിക്കെന്റെ നന്മയും തിന്മയും എഴുതിയ കിതാബ്? ആ കിതാബ് കൈ കിട്ടി വായിച്ചു നോക്കുമ്പോ അതിലത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അത് ഡിലീറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അത് മയച്ചു പോയിട്ടുണ്ടെങ്കിൽ, അപ്പോഴല്ലേ എന്റെ തെറ്റ് പൊറുപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്നത്. അതുവരെ ഖേദമൊഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാ സമയത്തും ഈ ഖേദം വേണം സുഹൃത്തുക്കളെ. സാലിഹീങ്ങൾ അങ്ങനെയാണ്, അവരതാ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് കാണുമ്പോ അവർക്ക് കരച്ചിൽ വരികയാണ്, അവരെ മനസ്സിൽ വേദന വരികയാണ്, അവർക്കതാ പടച്ചറബ്ബിനോടുള്ള ഭയം വർദ്ധിക്കുകയാണ്. നമുക്കോ? നമുക്ക് ഈമാനിന് ശക്തിയില്ലാത്തത് കൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതല്ല പൊറത്തിട്ടുണ്ടാകുമെന്നൊരു ധാരണയിൽ നമ്മുടെ മനസ്സിൽ ആ ഭക്തി നിലനിൽക്കുന്നില്ല, ഖേദം നിലനിൽക്കുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു ഒരു വലിയ മഹാനാണ്, മഹാനവറുകളുടെ ബാപ്പ. മുങ്കദിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഐസബിയോട് പറഞ്ഞു, വലിയ ഞെരുക്കത്തിലാണ്, വലിയ വിഷമത്തിലാണ്. ഐസബി റളിയല്ലാഹു അൻഹു, ഒന്നുമില്ലല്ലോ മോനെ, ഇവിടെ എനിക്കൊരു 10,000 സ്വർണ നാണയോ വെള്ളി നാണയോ കിട്ടിയാൽ തീർത്തു ഞാനങ്ങ് കൊടുത്തേ പോകുന്നു പറഞ്ഞു ഐസബി റളിയല്ലാഹു അൻഹു. ഉമ്മമാരെ, ഐസബീവിയുടെ സദഖ 10,000 കിട്ടിയ തീർത്തും കൊടുത്തേക്കും മുങ്കദിറേ, ഇപ്പൊ ഇല്ല, ഒന്നുമില്ല. മുങ്കദിർ റളിയല്ലാഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഖാലിദ് ഇബ്നു ഉസൈദ് എന്ന് പറയുന്ന ഒരാള് 10,000 ദിർഹം ബഹുമാനപ്പെട്ട ഐസബീബ് റളിയല്ലാഹു അൻഹു വീട്ടിലങ്ങട്ട് ഹദിയയായിട്ട് എത്തിച്ചു കൊടുത്തു. ഉടനെ തന്നെ ഐസബീവി വിളിപ്പിച്ച്, മുങ്കദിർ റളിയല്ലാഹു വിളിപ്പിച്ചു, 10,000 അങ്ങോട്ട് കൊടുത്തു, പറഞ്ഞ പോലെ അങ്ങോട്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതും വാങ്ങിയിട്ട് പോയി, പോയിട്ട് അങ്ങാടി പോയി, അങ്ങാടി പോയിട്ട് 1,000 ദിർഹം കൊടുത്തിട്ട് ഒരു വെള്ളാട്ടി സ്ത്രീയെ വാങ്ങി. ആ വെള്ളാട്ടി സ്ത്രീയുമായി ബന്ധപ്പെട്ടു. വെള്ളാട്ടി സ്ത്രീയുമായി ബന്ധപ്പെടൽ ഇസ്ലാമിൽ അനുവദനീയമാണ്. അതിൽ 3 കുട്ടികൾ ജനിച്ചു, ഒന്ന് അബൂബക്കർ, ഒന്ന് ഉമർ, ഒന്ന് മുഹമ്മദ്. ഈ 3 ആളുകളും ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാരായിരുന്നു. കാരണം ഐസബീവിന്റെ കൈകൊണ്ട് കിട്ടിയതാ, ഐസബീവിന്റെ കൈകൊണ്ട് കിട്ടിയ ഒരു സംഖ്യ, ആ സംഖ്യ കൊണ്ട് വാങ്ങിയ വെള്ളാട്ടി പെണ്ണിൽ ജനിച്ചതാ. അതുകൊണ്ട് വലിയ ബർക്കത്തായി പോയി മക്കൾക്ക്, 3 മക്കൾ. സുഹൃത്തുക്കളെ, അതിലൊരാളാണ് മുങ്കദിർ റളിയല്ലാഹു അൻഹു. ആ മുങ്കദിർ റളിയല്ലാഹു അൻഹു മഹാനവർഗിൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോ കരഞ്ഞു. കരച്ചിലും കടുപ്പം കൂടി. കടുപ്പം കൂടിയപ്പോ പുരക്കാർക്ക് ബേജാറായി, ഭാര്യക്കും മക്കൾക്കൊക്കെ ബേജാറായി. പുരക്കാർ എന്ത് പറഞ്ഞിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പോ അവര് അബു ഹാസിം റളിയല്ലാഹു ഒരു സ്നേഹിതനുണ്ട്, വലിയ മഹാനാ. അബു ഹാസിം റളിയല്ലാഹുവിന്റെ അടുത്ത് കാളെ പറഞ്ഞേച്ചി, മദീനത്തെ വലിയ പണ്ഡിതനാണ്, അവിടുത്തെ ഖാദിയാണ്, അവിടുത്തെ ഷെയ്ഖാണ്, വലിയ ആത്മീയതയുള്ള പണ്ഡിതൻ അബു ഹാസിം റളിയല്ലാഹുവിനും. ആളെ പറഞ്ഞേച്ചി, ഉപ്പര കരച്ചിലെക്കുന്നില്ല, പുരന്ന് കരഞ്ഞിട്ട് കരച്ചിലെക്കുന്നില്ല. അപ്പോ അബു ഹാസിം റളിയല്ലാഹുവിന് വന്ന് ചോദിച്ചു, മല്ലദി അബുക്കാക്ക ഹത്താ റബ്ബൈത അഹ്ലക്ക, എന്താണ് മുഹമ്മദെ പ്രിയപ്പെട്ട സഹോദര, നീ ഇങ്ങനെ കരഞ്ഞിട്ട് പുരക്കാരാകെ ബേജാറായല്ലോ. അപ്പോഴാ പറയുന്നത്, മർറബ്തി ബി ആയത്തുൻ മിൻ കിതാബില്ലാഹ് അസ്സവജൽ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നൊരു ആയത്ത് എന്റെ മനസ്സിലൂടെ അങ്ങ് പോയി. അതേതാണ്? അതേ, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. ഞാൻ
ഞാനാണ് ദുആ നടത്തേണ്ടത്, ഞാനാണ് കാർമ്മികത്വം വഹിക്കേണ്ടത്, ഞാനാണ് നേതൃത്വം കൊടുക്കേണ്ടത്, എന്നോടാണ് ദ്വാർക്കാൻ പറയേണ്ടത് എന്നൊക്കെ ചിലപ്പോ അതാ ഈ ആഹൃസമാനിലെ ചണ്ഡിതവറുകളായ എന്നെ പോലത്തെ ഫൽബിൽ ചിലപ്പോ തോന്നിപ്പോവില്ലേ. അതേസമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിറുതങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് വീട്ടിലുള്ളവർക്ക് ബേജാറായിട്ട് തൊട്ടടുത്തുള്ള അബൂ ഹാസിം തങ്ങൾ വന്ന് ചോദിക്കുമ്പം പറയുന്നു, ഒരായത്ത് ഓർമ്മിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. അതേതായത് വബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂൻ. അല്ലാഹു പറയുന്നു അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വെളിവായിരിക്കുന്ന ഒരു സംഗതി അതെന്താണ്? മാലം യകൂനൂ യഹ്തസിബൂൻ, അവര് വിചാരിച്ചതല്ല. അവരുടെ വിചാരം ഞാനങ്ങ് പഠിച്ചവരുടെ അടുത്ത് എത്തിയാ വലിയ മഖാമിലും ദർജയിലൊക്കെ ആകുമെന്നാണ്. ഞാൻ അള്ളാഹിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ് എന്നാണ്. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയെങ്കിലും എത്തി നോക്കുമ്പോ അവര് വിചാരിച്ചതുപോലെ അല്ല. ഈ ആയത്ത് കണ്ടപ്പോ എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല, എന്റെ കഥ എന്താണ് എന്ന് അറിയുന്നില്ല. ഇതങ്ങ് കേട്ടപ്പോ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു അതാ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മൂപ്പരടുത്ത് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ കൊടുത്ത ആള് വന്ന് സാധനം ചോദിച്ചു. സാധനം ചോദിച്ചപ്പോ കൊടുക്കാനില്ല. രാത്രി ഉറക്കില് എഴുന്നേറ്റ് സാധനം ചോദിച്ച ആളോട് അന്ന് സാധനം ചോദിച്ച മൂപ്പരോട് പറഞ്ഞ്, ഇതാ ഞാന് തരാ. രാത്രിയില് എഴുന്നേറ്റ് ദുആ ചെയ്യുമ്പോ ഒരൊറ്റ ദുആ, ആ ദുആ കഴിഞ്ഞപ്പോ കൊടുക്കാനുള്ള സംഖ്യ അങ്ങനെ തന്നെ മുന്നിൽ. അങ്ങനത്തെ വലിയ മഹാന ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു. ഓ സഹോദരന്മാരേ, അവിടുന്ന് അതാ അദ്യ അന്നീ അമാനത്തി പടച്ച റബ്ബേ, അല്ലാഹുമ്മ യാ സാദൽ ഹവാഇ ബിസ്സമാ വഹാബിസൽ അർളി അലൽ മാ വയാ വാഹിദൻ ഖബ്ല കുല്ലി അഹദ്, എല്ലാറ്റിനെയും ഉണ്ടാക്കുന്നതിന് മുമ്പേകരായുള്ള അല്ലാ, വെള്ളത്തിന്റെ മേൽ ഭൂമിയെ നിർത്തുന്ന അല്ലാ, അന്തരീക്ഷത്തിൽ ഉപരിമണ്ഡലം നിർത്തുന്ന അല്ലാ, എനിക്ക് കൊടുക്കാനുള്ളത് നീ വീട്ടണേ എന്ന് പറഞ്ഞു തീരുമ്പോ അതാ കേൾക്കുന്ന ഖുദ് ഹാദിഹി ഫദി മിൻഹാ അമാനതക വജ്ലിസ് മകാനക ഫഇന്നക ലൻ തറാനീ. നിനക്ക് കൊടുക്കാനുള്ളത് പിടിച്ചോ, നീ അവിടെ തന്നെ ഇരുന്നോ, എന്നെ നീ കാണൂല. കിട്ടിയ സഞ്ചി കഴിച്ചു നോക്കുമ്പോ കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് അതിലുണ്ട്. അത്ര വലിയ മഹാനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, എന്റെ കഥയെന്താണെന്ന് ഓർത്തിട്ട് കരയുകയാണ്. ആ കരയുന്ന മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു കരച്ചില് തന്നെ, രാത്രി സമയത്ത് എഴുന്നേറ്റ് കരച്ചില് തന്നെ. നമ്മൾ ഒരിക്കലൊരു തൗബയുടെ വാക്ക് പറഞ്ഞാൽ അതോടെ ശരിയായി എന്നൊരു തോന്നലല്ലേ, ആ തോന്നല് പറ്റൂല. വത്സം ഹിമ്യതന്നതമീ, എപ്പോഴും നിന്റെ ഖേദം ഖേദം അത് നിന്റെ മനസ്സിലുണ്ടായിക്കൊണ്ടേ ഇരിക്കണം. സുബ്ഹാനല്ലാഹ്, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ തങ്ങൾക്ക് വഫാത്തിങ് വന്നപ്പോ ഈ ആയത്തും ഓർമ്മിച്ചിട്ട് പിന്നെയും കരയാൻ തുടങ്ങി. അതാ മഹാനവറുകൾ പറയാണ്, ഞാൻ വിചാരിച്ച പോലെ അള്ളാന്റെ അടുക്കൽ ഞാൻ ആയില്ലെങ്കിലോ. അപ്പോഴാ വലിയ മഹാനായ സഫ്വാൻ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു വന്ന് എന്നിട്ടിങ്ങനെ സമാധാനിപ്പിക്കുന്ന, കരയല്ല, അള്ളാന്റെ റഹ്മത്ത് വളരെ വിശാലമല്ലേ, നിങ്ങൾ കരയല്ല കരയല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് ബിൻ മുങ്കദിർ തങ്ങൾക്ക് അതാ രോഗം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് സകറാത്തുൽ മൗത്തിലിങ്ങെത്തി, മരണവുമായി നല്ല മല്ലടിക്കുന്ന സമയത്തെത്തി. അപ്പൊരൊറ്റ വിളിയാണ്, യാ സഫ്വാൻ, സഫ്വാനെ, നേരത്തെ എന്റെ ആഖിറത്തിലെ കഥയെന്താന്ന് ഓർത്ത് കരഞ്ഞ മുഹമ്മദ് ബിൻ മുങ്കദിർ തങ്ങള് അതാ സകറാത്തുൽ മൗത്തിങ്ങെത്തിയപ്പോ നേരത്തെ വന്ന് സമാധാനിപ്പിച്ച പണ്ഡിതനെ വിളിക്കുകയാണ്. യാ സഫ്വാൻ, ലൗ റഅയ്ത മാ അന ഫീ ലഖറത ഐനുകാ,
എന്റെ റിസൾട്ട് കിട്ടിപ്പോയി, എന്റെ റിസൾട്ട് കിട്ടിപ്പോയി, ഞാനിപ്പോൾ എന്തൊരവസ്ഥയിലാ ഉള്ളതെന്ന് നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൺകുളിർത്ത് സന്തോഷിക്കുമായിരുന്നു. സഫുവാനേ, ഇപ്പൊ ഞാൻ കാണുന്ന കാഴ്ചകൾ അങ്ങനത്തെ കാഴ്ചകളാണ്. എന്റെ മനസ്സ് കുളിർത്തുപോയി, കണ്ടെങ്കിൽ നിങ്ങളും മനസ്സ് കുളിർക്കുമായിരുന്നു. 130 മഹാനവറുകളെ വഫാത്ത് ഹിജറ 130. അപ്പൊ മഹാന്മാരെപ്പോഴും അവരാഹ്റത്തിന്റെ വിഷയം ചിന്തിച്ച് അവര് കരച്ചിലാണ്, അവരെ കൽബിൽ നിന്ന് ഖേദം വിട്ട് നീങ്ങുന്നില്ല. ആ ഒരു സ്വഭാവം നമുക്കും വേണമെന്നാണ് ഇമാം ബൂസിരി തങ്ങൾ ഉപദേശിക്കുന്നത്. അതിന്റെ ശേഷം പറയാണ്, എന്നിട്ടും ചൊല്ലിക്കൊരു സ്വലാത്ത് മൗലായ സല്ലിവസൽ. ഒറ്റ വാക്കിൽ ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറയട്ടെ, പിന്നെ വിശദീകരിക്കാം. വഖാലിഫിൻ നഫ്സാ, നിന്റെ ശരീരത്തോട് നീ മല്ലടിക്കണം. വശൈത്താന, പിശാചിനോടും നീ പോരാടണം. വശിഹിമാ, ശൈത്താനെതിരെ മാത്രമേ ചെയ്യാവൂ, തടിഹവ പറയുന്നതിന് എതിരെ മാത്രമേ ചെയ്യാവൂ. നല്ല മധുരമുള്ള വാക്ക് പറഞ്ഞിട്ട് നിനക്കതാ വളരെ വളരെ നല്ലതാ പറയുന്നത് എന്ന നിലക്ക് ശൈത്താൻ നിന്നെ ഉപദേശിച്ചാലും നിന്റെ തടിച്ചവ നിന്നെ വിളിച്ചാലും നീ അവരൊരിക്കലും നല്ലത് പറയൂ എന്ന് വിചാരിക്കരുതേ. വലാ തുമിൻഹുമാ, നിന്റെ എതിർപക്ഷത്തു നിന്ന് സംസാരിച്ചാലും അല്ല, നിന്റെ മുമ്പിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ വന്നിട്ട് തീരുമാനം പറയാൻ വന്നാലും ഒരിക്കലും തന്നെ നീ ശൈത്താന് വഴിപ്പെടരുതേ, നിന്റെ ശരീരത്തിന്റെ തടീച്ചക്ക് വഴിപ്പെടരുതേ. ഫഅന്ത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകബി, അതേ നിനക്കറിയാമല്ലോ, നിനക്ക് ബോധമുണ്ടല്ലോ എതിരാളിയുടെ വഞ്ചനകള്. എതിരാളി പല നിലക്കും ചതിപ്രയോഗം നടത്തിയിരുന്നു വരും, അതുകൊണ്ട് തന്നെ ശൈത്താൻ നിന്റെ എതിരാളിയാണ്, നിന്റെ തടിയും നിന്റെ എതിരാളിയാണ്. വളരെ ശ്രദ്ധിച്ചോളണം. ചിലപ്പോ മധ്യസ്ഥന്റെ റോളിൽ വരുന്ന ചില ആളുകളുണ്ട്, ആ മധ്യസ്ഥന്റെ റോളിൽ വരുന്നവരെയും ശരിക്ക് ചതിപ്രയോഗം ചെയ്തേക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം, അത് നിനക്കറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്. എങ്ങനെ മധ്യസ്ഥന്റെ റോളിൽ വരുന്ന ഒരു ചെറിയ ഉദാഹരണം, ഒരാള് വേറൊരുത്തനും ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ആലിമിന്റെ ചീത്ത പറയാം, ആലിമിനെ കുറ്റം പറയാം, ആലിമിനെ കുറ്റം പറഞ്ഞു കഴിക്കുമ്പോൾ വേറൊരുത്തൻ വന്നു, മൗലാമാരെ കുറ്റം പറയണ്ടടോ, നമ്മളെ കാര്യം ഇങ്ങ് പറയാം എന്ന് പറഞ്ഞ് ഇവൻ തുടങ്ങി. ഇവൻ തുടങ്ങിയായിരുന്നാ അയൽവാസിയായ വേറൊരുത്തൻ്റെ തൊട്ട അയൽവാസിയായ വേറൊരുത്തൻ്റെ ഇങ്ങനെയുണ്ട് ഇവന്റെ മധ്യസ്ഥോ, ഇവന്റെ തീരുമാനം പറയൽ എങ്ങനെയുണ്ട്, എന്താ ഓനെന്താ പറയേണ്ടത്? മൊയിലാരും പറയണ്ട, സാധാരണക്കാരനും പറയണ്ട, നമ്മൾ സുബാനൊന്നുമില്ല, നമ്മൾ ലായിലായില്ല എന്ന് പറഞ്ഞാൽ അവൻ തടിഹവയുടെ വിരോധിയായി, ശൈത്താന്റെ വിരോധി. മറ്റേതോ മറ്റേ മൊയിലാരത് അവിടെ വെച്ച് ഇന്നെ തുടങ്ങിയതോ, പിന്നെ എന്റെ അങ്ങേപ്പുറത്ത് വേറെ എന്റെ അയൽവാസിയില്ല, എല്ലാ കുടുംബക്കാരുണ്ട്, എല്ലേ ഭർത്താവിന്റെ, ഏ പുറത്തുള്ള എന്ത് പറയാനാ, ഇവിടുത്തെ കഥ എന്നെ പറയാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ ദൈവത്ത് തുടങ്ങി. അല്ലെങ്കിലോ വേറൊരു പെണ്ണുങ്ങൾ എന്താ പറഞ്ഞു, ഇവിടുത്തെ പെണ്ണുങ്ങൾ പറയാ എന്ന് പറഞ്ഞ് ഭാര്യന്റെ ദൈവത്ത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മധ്യസ്ഥന്റെ റോളിൽ വന്നിട്ട് പറ്റിക്കുന്നുണ്ടോ, മധ്യസ്ഥന്റെ റോളിൽ വന്ന് പറ്റിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയാത്ത് ദൈവത്ത് പറയതിന് ആരും പറയരുതില്ല. ആരെ കുറ്റവും കുറവും പറയണ്ട, ഒരാളതും പറയണ്ട. ഫളൻ അനിൽ ഉലമ, ആലിമീങ്ങൾ ഇത് പ്രത്യേകിച്ചും പറയണ്ട. എന്തേ കാരണം? ആലിമീങ്ങളെ മാംസത്തിൽ നഞ്ഞുണ്ട്, ആലിമീങ്ങളെ മാംസത്തിൽ നഞ്ഞുണ്ട്. അത് എന്റെ ഈമാൻ നശിച്ചു പോകുന്ന നഞ്ഞാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിച്ചു പോകാൻ കാരണമായി പോകും കേട്ടോ. അപ്പൊ ഒരു ആലിമിനെ വേറൊരു ആലിമിനെ ഹൈബത്ത് പറഞ്ഞാലോ, ആ ആലിമിന്റെ സദസ്സിലേ ഇരിക്കരുത്, ആ ആലിമിന്റെ സദസ്സിലേ ഇരിക്കരുത്. സദേ കാരണമെന്തേ? അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ ഉപകരണം നല്ലതിന് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിട്ടില്ല. കത്തി കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് ചെയ്യേണ്ടത് പച്ചക്കറി മുറിച്ചിടലാം,
കോഴിനെ അറക്കല, അറുത്ത കോഴിനെ നുറുക്കല, അല്ല കത്തി കിട്ടിയാൽ വേറൊരു മനുഷ്യനെ കുത്തലല്ല, വേറൊരു മനുഷ്യനെ അറക്കലല്ല, അത് ആരാ എന്റെ ആട്ടിനെ പിടിച്ചറക്കലല്ല. കത്തി ആവശ്യം തന്നെ, പക്ഷെ ആ ഉപകരണം എന്തിനാണ്? അത് ഹലാലായതിന് ഉപയോഗിക്കാനാണ്. ഇതുപോലെ അള്ളാഹു തന്ന നാവ് എന്തിനാ? നല്ല കാര്യത്തിന് ഉപയോഗിക്കാനാണ്, അതല്ലാത്തതിന് ഉപയോഗിക്കാനല്ല. അതേ നിനക്ക് കൈതന്നത് എന്തിനാ? കിട്ടുന്നൊക്കെ വാരി തിന്നാനല്ല, ഹലാലായത് തിന്നാനാ, നജസ് വാരി തിന്നാനല്ല. അല്ലേ നിനക്ക് വയറു തന്നത് എന്തിനാ? നല്ലത് കുടിക്കാനാ, കിട്ടുന്ന കള്ള് കുടിക്കാനല്ല. അപ്പൊ ഒരുത്തം കള്ള് കുടിപ്പിക്കുകയാണെങ്കിലോ? അതാ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ചിലര് പറയും, അതേ ഞാൻ മാത്ര ഓനും പറയുന്നില്ലേ, ഞാൻ മാത്ര ഓനും പറയുന്നില്ലേ. ഗസ്സാലി ഇമാമ് ചോദിക്കണടോ, നിന്നെ കണ്ടാ ചിരിക്കാത്ത ഏതെങ്കിലും പോത്തുങ്ങൾ ഉണ്ടാവോ? അതെന്താ അതെന്താ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു ചോദ്യം കേട്ടോ, അതെന്താ? ഒരാട് വലിയ ഒരു കൊള്ളും വന്ന ഒരാട് താഴേക്ക് ഇങ്ങ് ചാടി, അപ്പൊ വേറൊരാടും ചാടി, അപ്പൊ രണ്ടാമത് ചാടുന്ന ആട്ടിന്റെ ന്യായം, ആ ആട് ചാടിയില്ലേ പിന്നെ എനിക്കും ചാടിയാൽ എന്താ? മുട്ട് രണ്ടിന്റെ മുറിഞ്ഞില്ലടോ. ആ ആട് ചാടുന്നത് കണ്ടിട്ടാ ഞാൻ ചാടിയെന്നുകൊണ്ട് നിന്റെ കാലിന്റെ മുട്ട് മുറിയാതിരിക്കോ? അപ്പൊ നിന്റെ കാര്യല്ലേ നീ നോക്കേണ്ടത്? വേറൊരുത്തം പറയുന്ന കേട്ട് നീയും പറയല, വേറൊരുത്തം ചെയ്യുന്നതായിട്ട് നീയും ചെയ്യല, വേറൊരുത്തൻ ഇറങ്ങുന്നത് കണ്ട് നീയും ഇറങ്ങല. നീ നിന്റെ സ്വന്തം കാര്യം ആലോചിക്കുന്നില്ലെങ്കിൽ നിന്നേക്കാൾ ബുദ്ധി മരവിച്ചവനാരാണ്? നിന്റെ ശരീരം നിന്നെ അപകടത്തിൽ പെടുത്താൻ പോവാണ്, ശൈത്താൻ നിന്നെ അപകടത്തിൽ പെടുത്താൻ പോവാണ്. നിന്നെ ഏതാ ഒരു സുഹൃത്ത് വിളിക്കുന്നു, വിളിക്കുന്നത് എന്തിനാ? വിളിക്കുന്നത് ടൂറിന് പോകാനാ. എവിടെയാ ടൂർ പോകുന്നത്? ടൂർ പോകുന്ന ഏതോ ഒരു സ്ഥലത്താണ്. അതേ ഔലിയാക്കളെ സിയാറത്തിനല്ല, അതേ മഹാന്മാരെ സിയാറത്തിനല്ല, സാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനല്ല. മഹാന്മാരായ ആളുകളൊക്കെ സിയാറത്തിന് ടൂറ് പോയിട്ടുണ്ട്. അവർ ഔലിയാക്കളെ സന്ദർശിക്കാനാ, സാലിഹീങ്ങളെ കണ്ടെത്താനാ. പടച്ച റബ്ബേ, അങ്ങനെയാണ് അതേ ടൂറ് പോയിട്ടുള്ളത്. നിന്റെ ടൂർ എവിടേക്കാ? നീ ടൂറ് പോകുന്നത് ഔറത്ത് മറക്കാതെ കുളിക്കുന്നവരെ കാണാനാ? ചോദിക്കട്ടെ, അന്യന്റെ തൊട നോക്കുന്നത് ഹറാമല്ലേ? അത് പെണ്ണിന്റെ കാലാണെങ്കിൽ പച്ച ഹറാമല്ലേ? അല്ല, മറ്റൊരുത്തന്റെ കാലിന്റെ തൊട തന്നെ കാണുന്നത് ഹറാമല്ലേ? തൊടുന്നത് ഹറാമല്ലേ? ചോദിക്കട്ടെ, ഔറത്ത് മറക്കാതെ കുളിക്കുന്ന സ്ഥലത്ത് ടൂറ് പോകാൻ പറ്റുമോ? ഔറത്ത് മറക്കാതെ കുളിക്കുന്നത് കാണാൻ പോകാൻ പറ്റുമോ? അതേ ഔറത്ത് മറക്കാതെ കാണാൻ പോകുന്ന പോലത്തെ വിഡ്ഢിയാരാണ്? ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും കക്കൂസിലേക്ക് ടൂറ് പോകാറുണ്ടോ? കാരണം എന്താ അവിടെ ഔറത്ത് കാണൂന്നുള്ളതല്ലേ? അത് എന്നല്ലേ കോവളത്ത് പോയാലും ചിലപ്പോ കാണുന്നത്? ഔറത്ത് തന്നെയല്ലേ? ഒന്ന് കക്കൂസിലാണ്, ഒന്ന് കോവളത്താണെന്നല്ല, അതെന്താ വ്യത്യാസം? ഔറത്ത് കാണാൻ പോകുന്ന ടൂറുകാരേ, ഹറാമ് നോക്കിയിട്ടാണോ കണ്ണ് നമ്മൾ നശിപ്പിക്കുന്നത്? ഈ കണ്ണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തൊന്ന് നോക്കണ്ടേ? സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാണണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണണ്ടേ? പോരാ, സ്വർഗത്തിൽ കടന്ന മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം കണ്ണുകൊടുത്ത രാജാവിനെ ഒന്ന് കാണലല്ലേ? റാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വൈദറാഖിൻ വദർബിൻ നിമ്മിതാലി ഫയൻസൗന നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇത്തിസാലി. അള്ളാഹുവിനെ കാണുന്ന സമയത്ത് മറക്കാത്ത രസങ്ങളില്ല. സ്വർഗത്തിലുള്ള രസം തന്നെ മറന്നു പോകുന്ന ഒരു രംഗമാണത്. അള്ളാഹുവേ, നിന്റെ മുഖദ്ദസായ അത് കാണാൻ, നിന്നെ കാണാനുള്ള കണ്ണൊന്നും ഞങ്ങൾ എടുക്കലില്ല, അതിനുള്ള ആത്മീയ ശക്തിയും ഞങ്ങൾക്കില്ല, ഞങ്ങളെ കയ്യിലൊന്നുമില്ല. നിനക്കതെല്ലാം തരാൻ കഴിവുള്ള രാജാവാണ് നീ. ഞങ്ങളെ കണ്ണൊന്ന് കഴുകി വൃത്തിയാക്കി തരളും റഹ്മാനെ, ഞങ്ങളെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കി തരളും റഹ്മാനെ, തെറ്റുകളൊക്കെ ഒന്ന് മാപ്പാക്കി ഞങ്ങളെ ശുദ്ധീകരിക്കളും റഹ്മാനെ. ഞങ്ങൾക്ക് നിന്നെ കാണാൻ, നിന്റെ ഹബീബിനെ കാണാൻ നീ ഭാഗ്യം തരണേ റഹ്മാനെ. ചോദിക്കട്ടെ, ഹറാമായ കള്ളുകുടി, ആ കള്ളുകുടി ടൂറിന് വന്ന ഏതോ ഇംഗ്ലീഷുകാർ കള്ളു കുടിക്കുന്നത് കാണാൻ വേണ്ടി നീ പോകണോ? നിനക്ക് ഹൗദുൽ കൗസർ കുടിക്കുന്നത് കാണണ്ട കണ്ണല്ലേ? കള്ളു കുടിക്കുന്നത് കാണാൻ ഒരു സന്തോഷാണോ? ചോദിക്കട്ടെ, അതാ പടച്ചവൻ വിരോധിച്ച കടുത്ത ശിർക്ക്. ആ ശിർക്കിന്റെ കേന്ദ്രങ്ങൾ നീ കാണാൻ പോണോ? വലിയ കടുത്ത ശിർക്കിന്റെ കേന്ദ്രങ്ങൾ കാണാൻ പോണോ? അവിടെ നടക്കുന്ന ശൈത്താനെ ആരാധിക്കുന്നതല്ലേ? ശൈത്താന്റെ കേന്ദ്രങ്ങളല്ലേ? ചോദിക്കട്ടെ, ശിർക്കിന്റെ ഘോഷങ്ങൾ കാണുമ്പോ ആ ശിർക്കിന്റെ ഘോഷങ്ങൾ നീ കാണാൻ പോണോ?
ഓ ഉമ്മമാരെ, അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കണ്ട നിങ്ങള്, എന്തിനാണ് കാണാൻ പോകുന്നത് ശിർക്കിന്റെ ഏർപ്പാടുകള്? എന്തിനാണ് നിങ്ങൾ അന്യ അതാ ഹറാമായ പ്രവർത്തനങ്ങൾ കാണാൻ പോകുന്നത്? നമ്മളെ കണ്ണൊന്ന് സൂക്ഷിക്കണ്ടേ? നമ്മളെ നാവ് കൊണ്ട് പറയുന്നത് സൂക്ഷിക്കണ്ടേ? കൈകൊണ്ടെടുക്കുന്നത് സൂക്ഷിക്കണ്ടേ? വയറ്റിൽ കഴിക്കുന്നത് സൂക്ഷിക്കണ്ടേ? കാലുകൊണ്ട് നടക്കുന്നത് സൂക്ഷിക്കണ്ടേ? എല്ലാം എഴുതി വെക്കുന്നില്ലേ? റിക്കാർഡാക്കുന്നില്ലേ? അഥവാ നിനക്ക് ടൂറ് പോകണോ? ഇവിടെ ഒരാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുതി തന്നിരിക്കുന്നു, എന്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിൽ നിന്നും അതാ NCC ക്യാമ്പിന് 10 ദിവസം തലശ്ശേരി പോയി താമസിക്കാൻ അനുവാദം ചോദിച്ചു. ഞാൻ വിലക്കിയപ്പോൾ അവളുടെ കൂടെയുള്ള കുട്ടികളെല്ലാം പോകുന്നുണ്ട്, എനിക്കും പോകണമെന്ന് പറഞ്ഞു. ഉസ്താദ് 2 വാക്ക് ഇതിനെപ്പറ്റി പറയണമെന്നറിയിക്കുന്നു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതാ കണ്ടാലാശിക്കപ്പെടുന്ന പെൺകുട്ടിയെ കാണാനും തൊടാനും പറ്റുന്ന ഒരു വ്യക്തിയില്ലാതെ പറഞ്ഞേക്കുന്നത് ഹറാമല്ലേ? ചോദിക്കട്ടെ, അങ്ങനെ പറഞ്ഞേച്ചിട്ട് 10 ദിവസം എവിടെയെങ്കിലും താമസിക്കാൻ വിടാൻ നിന്റെ ദീനെവിടെ പോയി? അപ്പോൾ പലർക്കും പറയാനുണ്ട്, കുട്ടികളോട് ഇപ്പൊ അതെല്ലാം പറഞ്ഞാ നടക്കോ? അവിടെയാണ് ഇമാം ബുസരി തങ്ങൾ പറയുന്നത്, മോനെ, മൗലിദിന്റെ സദസ്സിലുണ്ടാക്കിയ നല്ല ബിരിയാണിയും നെയ്ച്ചോറും നിന്ന് പോയാ പോരാ, അവിടെ ചൊല്ലിയ ബുറുദയുടെ മാനയൊന്ന് ആലോചിക്കണം. എന്തേ ഇമാം ബൂസരി പറഞ്ഞത്? നിന്നെ ചതിക്കുകയാണ്, നിനക്കിവിടെ ജീവിക്കാൻ ഒരു കുറഞ്ഞ കാലം. ആ ജീവിതത്തിൽ അള്ളാന്റെ ദീനിലൊരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് ജീവിച്ചില്ലെങ്കിലോ നിനക്കും എനിക്കും തയ്യാർ ചെയ്യപ്പെട്ടതാണ് നരകം. ആ ബോധം വേണം. അമുസ്ലിം സഹോദരന്മാര് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരന്മാര് മുൻപന്തിയിലായി പല സംഗതികളും ചെയ്യുന്നതെന്ന വേദന ഞാൻ പറയട്ടെ. ഞാൻ ഒരുപാട് കോപ്പുകൾ ഇപ്പൊ കണ്ടു, അമുസ്ലിം സഹോദരന്മാരുടെ കല്യാണ കോപ്പുകൾ. ആ കോപ്പുകളിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു ബസിന്റെ ടയറും കേടുവരുത്തുന്നില്ല, ഒരു കണ്ണാടിയും പൊട്ടിക്കുന്നില്ല. അവരതാ ആ കല്യാണ വീട്ടിന് കോപ്പിൽ വീട്ടിൽ ചെന്നാൽ അവിടെയുള്ള ഒരു ചെറിയ സാധനം പോലും നശിപ്പിക്കുന്നില്ല. അവരതാ കൂത്താട്ട് പാടുന്നില്ല. നമ്മളെ മുസ്ലിം ചെറുപ്പക്കാര് പുതിയാപ്പിളിന്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ പടച്ചറബേ, മുസീബത്തില്ലാതിരിക്കാൻ വേണ്ടി സിറാജുലിലേക്ക് നേർച്ചയാക്കേണ്ടി വരുന്നു അമ്മോശന്. ഓ ചെറുപ്പക്കാരാ, ഒരു ശല്യം ചെയ്യുന്ന ജീവിയായി നീ മാറിക്കഴിഞ്ഞില്ലേ? നിന്റെ തടിഹവക്കെതിരെ നീ സമരം ചെയ്യൂ. ഞാനില്ല, ഒരു വഷളത്തരത്തിനും ഞാനില്ല, ഒരു പെണ്ണിനെ സ്വീപ്പാക്കാൻ ഞാനില്ല, ഒരു പെണ്ണിന്റെ ചിത്രം പിടിച്ചെടുക്കാൻ ഞാനില്ല, ഒരതാ ഒരു വീട്ടുകാരനെ ശല്യം ചെയ്യാൻ ഞാനില്ല. എന്റെ മകളെ, ആ മകളെ എന്റെ ഉപ്പ എന്റെ പെങ്ങളെ പോറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ പോറ്റിയത് ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ അധ്വാനിച്ച് അന്യനാട്ടിൽ പോയി അധ്വാനിച്ച് കൊണ്ടുവന്നത് അല്ല, എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, അതുകൊണ്ട് ഞാൻ വളർത്തിയ മകള്. ആ മകള് 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ ബന്ധാക്കുന്നതാണ്, എന്റെ ആൺകുട്ടിയെ ബന്ധാക്കുന്നതാണ്. അല്ലെങ്കിൽ എന്റെ മകനതാ ഏതോ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുന്നു. അവൻ ന്യായം ചോദിക്കാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഞാൻ കെട്ടേണ്ടത്, ഈ ഒരു രംഗത്തേക്ക് അവൻ എത്തിച്ചേർത്തത്, നിന്റെ ശിക്ഷണം പോരാഞ്ഞിട്ടാണ്. അതുപോലെ ആ പെൺകുട്ടിയെ വേറെ ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ പോകാൻ ഞാൻ ചോദിക്കട്ടെ, ഓരോ ദിവസവും ആളുകൾ വന്ന് പറയുന്ന സങ്കടങ്ങൾ എത്രയാ? ഉസ്താദേ, ഒരു നിലക്കും പൊരുത്തപ്പെടാൻ കഴിയാത്ത കുടുംബത്തിലാണ്, ചിലപ്പോ സമുദായം തന്നെ മറ്റൊന്നാണ്, ചിലപ്പോ ഭാഷ തന്നെ മലയാളമല്ല, ചിലപ്പോ രാജ്യം തന്നെ ഇന്ത്യയല്ല, പെട്ടുപോയി എന്റെ മോന് എന്ന് പറഞ്ഞ എത്ര എത്ര ആളുകളെ എനിക്കറിയാം, എത്ര എത്ര പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞത് എനിക്കറിയാം. ചോദിക്കട്ടെ, നമുക്കൊന്ന് കുട്ടിക്കാലത്ത് തന്നെ വളർത്തിയെടുക്കുമ്പോൾ തടിഹവക്കനുസരിച്ച് ഇഷ്ടം പോലെ നടക്കാൻ മക്കളെ അനുവദിക്കേണ്ടതുണ്ടോ?
നമ്മുടെ നിയന്ത്രണത്തിലായി തഖ്‌വയിലൂടെ വളർത്തിക്കൂടെ. അതിന് കുട്ടികൾക്ക് കേൾപ്പിക്കേണ്ടത് പാട്ടല്ല, കുട്ടികൾക്ക് കേൾപ്പിക്കേണ്ട ആത്മീയത ഉണ്ടാക്കുന്ന പ്രസംഗത്തിന്റെ സീഡികളാണ്, ആത്മീയത ഉണ്ടാക്കുന്ന സദസ്സുകളാണ്, ആത്മീയതയുള്ള ഉപദേശങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ആത്മീയമായ കാര്യം പറയുന്ന പണ്ഡിതന്മാരെ സദസ്സുകളിലാണ്. നേരെ മറിച്ച് അങ്ങനെ പറയുന്ന പണ്ഡിതന്മാരെ ചീത്ത പറയാൻ ആര് വരുന്നുണ്ടോ? അവരെ മുന്നിലിരുന്ന് ചിരിക്കുകയല്ല നീ വേണ്ടത്. ആത്മീയതയുള്ള പണ്ഡിതന്മാരെ കുറവാക്കാൻ വേണ്ടി ആര് നടക്കുന്നുണ്ടോ? അവർക്ക് കയ്യടിച്ച് പാസാക്കുകയല്ല നീ വേണ്ടത്. നീ മനസ്സിലാക്കണം, നീ കത്തിവെക്കുന്ന അള്ളാന്റെ ദീനിനാണ്, അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തിനാണ്. അതുകൊണ്ട് നീ കൊയ്യുന്ന നാശം ചെറുതല്ല കേട്ടോ. ചില ഉമ്മാരുണ്ട്, ആ ഉമ്മാരങ്ങ് കൂടിക്കൊടുക്കും, ഓളെന്താ ചെറിയ കുഞ്ഞനല്ലേ, അല്ലാ ചെറിയ കുഞ്ഞനാ. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ചോദിക്കൂല കേട്ടോ. മുല കുടിക്കുന്ന കുട്ടി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. അവൾക്കതാ ഓരോന്നോരോന്നിലേക്ക് ചെന്ന് ചെന്ന് കടക്കണമെന്ന ആഗ്രഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബന്ധാക്കി വെച്ചില്ലെങ്കിൽ നിനക്കറിയുമോ, നിന്റെ കാപ്പി കൃഷിക്ക് നീ കവാത്തെടുക്കുന്നില്ലേ. എന്തിനാണത്? ആ കാപ്പി കൃഷിയിൽ കാപ്പിക്കുരു ഉണ്ടാകണമെങ്കിൽ വളരുന്നതൊക്കെ വളരാൻ വിട്ടൂടാ, ഇടക്കിടക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ കാപ്പി കൃഷിയിൽ ഉണ്ടാവൂല. ഇതുപോലെ നിന്റെ മക്കളെ ശരീരം വളരുമ്പോ അവർക്ക് ദുഷിച്ച ചിന്തകളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ആ ദുഷിച്ച ചിന്തകളെ ബാപ്പയും ഉമ്മയും വെട്ടിമാറ്റിയിട്ടില്ലെങ്കിൽ ആ ബാപ്പ ഉമ്മക്ക് അതിൽ നിന്ന് കായ കിട്ടൂല കേട്ടോ. അതേ കായ കിട്ടൂല. അതുകൊണ്ട് നല്ല ശിക്ഷണം വേണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ സ്കൂള് നടത്തുന്നുണ്ട്, പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടി സ്കൂള് നടത്തുന്ന ആളുകളോട് പറയാറുണ്ട്. പക്ഷേ ചിലർക്ക് നമ്മളെ സ്കൂള് പറ്റൂല. കാരണം എന്താ? അവിടുന്ന് ഊടത്തവും കഴിച്ചിട്ടുള്ള തുള്ളലുണ്ടാവൂല. ചിലപ്പോൾ അതാ കോവളത്തേക്ക് ടൂറുണ്ടാവൂല. യുവതികളായ പെൺകുട്ടികൾക്ക് ചിലപ്പോ അങ്ങനെ പോകാനുള്ള അനുമതി അതാ ചിലപ്പോൾ രക്ഷിതാക്കൾ കൊടുക്കൂല. അങ്ങനത്തെ ഒരു സാഹചര്യം ചിലപ്പോ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കിക്കളിയും. അതുകൊണ്ട് ആ ബൈക്ക് തന്നെ പോണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ കൊയ്യുന്നത് വലിയ നഷ്ടമാണ്, ആഹാരം നഷ്ടപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് ദുനിയാവ് കിട്ടിയാൽ മതി, ആളുകളെ സംതൃപ്തിപ്പെടുത്തിയാൽ മതി. സുബ്ഹാനല്ലാഹ്, നടത്തുന്ന സ്ഥാപനങ്ങളുടെ സ്റ്റേജുകളിൽ അവറത്ത് മറക്കാതെ പെൺകുട്ടികളെ കൊണ്ട് തുള്ളിക്കുന്നവരില്ലേ, എന്തും കളിപ്പിക്കുന്നവരില്ലേ. ഓ സുഹൃത്തുക്കളെ, പടച്ചറബിന്റെ മുമ്പിൽ നമുക്കൊരു വിചാരണയുണ്ടെന്ന ബോധത്തോടെ അല്ലാതെ നമുക്കൊരു കാര്യത്തിലും ഇടപെടാൻ പറ്റൂല കേട്ടോ. ഇതൊക്കെ പറയുന്ന ഇമാം ബൂസിരി തങ്ങളെ മനസ്സിൽ ഒരൽപ്പവും കിബിറില്ല കേട്ടോ, അഹങ്കാരമില്ല കേട്ടോ. ആ ഇമാം ബൂസിരി പറയാണ്, അസ്തഗ്ഫിറുല്ലാഹി മിൻ ഖൗലി ബിലമലി ലഖദ് നസബ്തു കല്യാണം അന്വേഷിച്ച അന്ന് മുതൽക്ക് പെൺകുട്ടിയെ വിളിച്ച ചെറുപ്പക്കാരൻ സംസാരിക്കുകയാണ്. കല്യാണം നിശ്ചയിച്ചത് മുതൽക്ക് അവളെയും കൂട്ടിയിട്ട് അവൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞേക്കാൻ പറയുമ്പോ അയച്ചു കൊടുത്തില്ലെങ്കിൽ പുതിയാപ്പിള തെറ്റിപ്പോവൂലേ. അമ്മായിന്റെ ചിന്തയാണ്, സുബ്ഹാന അമ്മോശന്റെ ചിന്തയാണ്. ചോദിക്കട്ടെ, നീ അയച്ചു കൊടുത്തിട്ട് തെറ്റിപ്പോയാൽ നന്നാക്കാൻ കഴിയുന്നവൻ ആരാണ്? ചോദിക്കട്ടെ, നീ ആ അന്യപുരുഷന്റെ കൂടെ നിക്കാഹിന് മുമ്പ് പെൺകുട്ടിയെ പറഞ്ഞയച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടിയും കൂടെ പോയി നടന്ന് പിന്നെ അതാ കല്യാണമൊക്കെ പൊടി പൊടിച്ച് സുബ്ഹാനല്ലാഹ്, നീ വലിയ തങ്ങന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന്, വലിയ പണ്ഡിതന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് നിക്കാഹിന്റെ സദസ്സിൽ മഹാന്മാരുണ്ടാകുന്നത് നല്ലതാ. പക്ഷേ മഹാന്മാരുണ്ടാകുന്ന സദസ്സിൽ കുറെ യുവതികളെയും കൂടി കൂട്ടിക്കലർത്തിയാലോ? മുസ്ലിയാരെ ക്ഷണിച്ചത് എത്ര നിർബന്ധിച്ചിട്ടാ, വിളിച്ചത് എത്ര നിർബന്ധിച്ചിട്ടാ, ചെന്നോക്കുമ്പോ പന്തല് കയറിക്കൂടാ, ഫുള്ളായിട്ട് അവർ അത്തമറക്കാത്ത പെണ്ണുങ്ങളാണ്.
അല്ലേ? എന്തിനാ മുസിരിയാരെ വിളിച്ചു? എന്തിനാ തങ്ങളെ വിളിച്ചു? സുബ്ഹാനല്ലാഹ്, വന്ന് നോക്കുമ്പോഴോ മണിക്കൂറുകളെ മുസിരിയാരത് പോയി. അയാൾ എന്തോ ദീനീ പ്രവർത്തനം നടത്തുന്നു, നമ്മളെന്തിനു മുടക്കി? അയാളെ സമയം മുഴുവനും നമ്മൾ കളഞ്ഞു. മുസിലിയാരെങ്ങാം വന്നിട്ട് വേഗം അങ്ങ് പോയാലോ? ഓ, വല്ലാത്ത തിരക്കായി പോയി എന്ന് നിന്റെ മനസ്സിൽ വന്നു അല്ലേ? എന്തിനു നമ്മളെ മുസിലിയാരെങ്ങാറാക്കി? എന്തിനാ പണ്ട് ആ തങ്ങളെ ബുദ്ധിമുട്ടിച്ചു? ചോദിക്കട്ടെ, നമുക്ക് എന്റെ അതവിലും ഗുരുത്വത്തിലും ചെയ്യാൻ കഴിയാത്ത സ്ഥലത്തേക്ക് പണ്ഡിതന്മാരെ ക്ഷണിച്ച് വഷളാക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ തന്റെ ഇടത്തോടുകൂടെ എന്റെ വീട്ടിൽ ഞാൻ ശരിയായ ഹലാലായ നിലക്കത് നടത്തുമെന്ന് നിനക്കൊന്ന് ഉറപ്പിച്ചുകൂടെ? അതിന് ധൈര്യത്തോടെ നിന്നുകൂടെ? നീ മറ്റുള്ളവർക്ക് അടിമയാകേണ്ടതുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ആ പെണ്ണിനെ നീ പറഞ്ഞയച്ചു കൊടുത്തു, അവന്റെ കൂടെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞയച്ചു കൊടുത്തു. അവരെവിടെയെല്ലാം പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നു, നീ അവളെ സ്വീകരിച്ചു. ചോദിക്കട്ടെ, ഇത് ഇസ്ലാം അനുവദിക്കുമോ? നിന്റെ പ്രിയപ്പെട്ട നബി അനുവദിക്കുമോ? നീ പ്രിയപ്പെട്ട നബി എന്ന് പറഞ്ഞാ മതിയോ? നബി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാ മതിയോ? ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുമോ, അംഗീകരിക്കുമോ, അന്യപുരുഷന്റെ കൂടെ പോകാൻ പറ്റുമോ? ഹജ്ജിന് പോകുന്നുണ്ട്, ഹജ്ജിന് പോകാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ഭാര്യ ഹജ്ജിന് പോകുന്നു, ഞാനാണെങ്കിലോ എന്നെ യുദ്ധത്തിന് വേണ്ടി പേരെഴുതിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നീ യുദ്ധത്തിന് പോകലെ നിർത്തിയിട്ട് ഭാര്യ എന്റെ കൂടെ ഹജ്ജിന് പോയിക്കോ. കാരണം ഭാര്യയെ ഒറ്റക്കയച്ചുകൂടാ, ഭാര്യയെ ഒറ്റക്കയച്ചുകൂടാ. നമ്മളൊരു കാര്യം വേണം, ഹബീബായ നബി തങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അപ്പൊ ഈ പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ കുടുംബം പൊട്ടിപ്പോവൂലേ? അതെ, തെറ്റിപ്പോവൂലേ? തെറ്റിപ്പോയാൽ എന്താ? തെറ്റിയില്ലെങ്കിൽ എന്താ? ഇവിടെ വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് ഈമാങ്കാര്യം നീ പഠിച്ചത് നാവ് കൊണ്ട് പറയാനാണോ, അല്ല മനസ്സിൽ ഉറപ്പിക്കാനാണോ? എങ്കിൽ ഇവൻ ഇപ്പൊ തന്നെ ഇങ്ങനെയാ സ്വഭാവമെങ്കില്, ഇവനതാ നിക്കാഹ് ചെയ്യാത്ത പെൺകുട്ടിയെ കൂട്ടി നടക്കുന്ന സ്വഭാവമുള്ള ആൺകുട്ടിയാണെങ്കിൽ എന്റെ മകളെ അവന്റെ കൂടെ നിക്കാഹ് ചെയ്താലും മയക്കുന്നില്ലെന്ന് മനസ്സിലാക്കാനുള്ള ധൈര്യം വേണ്ടേ യുവാവേ? കാരണവന്മാരേ, ഇവൻ വേറെയും പെണ്ണിനെയും കൂട്ടി നടക്കൂലേ? നിക്കാഹ് വേണോന്ന് അവന് നിർബന്ധമില്ലല്ലോ. അവളെ കൂടെ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണാണെങ്കിൽ അതാ നിക്കാഹില്ലെങ്കിലും ഇറങ്ങിപ്പോകുന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടിയല്ലേ? അവനും ചിന്തിച്ചുകൂടെ, നിക്കാഹില്ലെങ്കിലും ഇറങ്ങിപ്പോരാൻ ധൈര്യമുള്ള പെണ്ണല്ലേ? അപ്പൊ ഞാനങ്ങ് ദുബായിലും ഖത്തറിലും പോയാല് തിരിച്ചു വരുമ്പോ ഇവളെ വിളിച്ചവരെ കൂടെ ഇവള് പോയി എന്ന് വരൂലേ? കാരണം നിക്കാഹില്ലാതെ പോകുന്നത് ഞാൻ തന്നെയല്ലേ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. നിക്കാഹില്ലാതെ കൂട്ടി നടന്നത് ഞാൻ തന്നെയല്ലേ. അപ്പൊ അവളെ ഞാൻ ആദ്യം തന്നെ നിക്കാഹിന് മുമ്പ് തന്നെ പഠിപ്പിച്ചത് നിക്കാഹ് ചെയ്യാത്തവന്റെ കൂടെ പോകുന്നതിന് വിരോധമില്ല എന്നാണ്. അപ്പോൾ പിന്നെ നീ ഖത്തറിൽ ഇരിക്കുമ്പോ, നീ ദുബായിൽ ഇരിക്കുമ്പോ, അതാ അവൾ അവന്റെ കൂടെ പോയി കളഞ്ഞു എന്ന് വേറൊരാള് വിളിച്ചു പറയുമ്പോ, സ്വന്തം ഉമ്മ വിളിച്ചു പറയുമ്പോ, പെങ്ങള് വിളിച്ചു പറയുമ്പോ, അയൽവാസി വിളിച്ചു പറയുമ്പോ, നീ അവിടെ നിന്ന് വിഷയം ക്യാൻസൽ ആക്കി വന്നിട്ടെന്താ കാര്യം? നീ ആദ്യം അവളെ പഠിപ്പിച്ചത് എന്താ? നീ കാര്യാതെ എന്നെ കൂട്ടിപ്പോന്നതിന് വിരോധമില്ല, ഇറങ്ങിപ്പോന്നതിന് വിരോധമില്ല. അത് പഠിപ്പിച്ചിട്ടല്ലേ നീ നിക്കായ് പിന്നെ നടത്തിയത്? നിന്നെ പോലത്തെ വിട്ടി ലോകത്ത് വേറെയുണ്ടോ? വിരലി പിടിച്ച കുതിരയെ പോലെ ആയിപ്പോയില്ലേ നമ്മള്? എന്ത് ചെയ്യുന്നു എന്ന് ചിന്തയില്ല, ഹറാമും ഹലാലും ചിന്തയില്ല. ആ നിലയ്ക്ക് വിരളി പിടിച്ച കുതിരയെ പോലെ നമ്മളായി പോയില്ലേ? നമ്മളെ വഴിക്ക് നടത്തുന്ന ഏതെങ്കിലും ആത്മീയതയുള്ള മഹാന്മാർ ആവശ്യമല്ലേ? അത്തരം ഉപദേശം ആവശ്യമല്ലേ? അത് കേൾപ്പിക്കേണ്ട പണ്ഡിതന്മാരെ സ്റ്റേജുകൾ, അത് കേൾപ്പിച്ച് നമ്മളെ മനസ്സ് തട്ടി ഉണർത്തേണ്ട പണ്ഡിതന്മാരെ സ്റ്റേജുകൾ, അസൂയ പങ്കുവെക്കാനും അതേ മറ്റൊരു പണ്ഡിതന്റെ ഗീബത്ത് പറയാനും മറ്റുള്ളവരെ ഇകയറ്റി സംസാരിക്കാനും കുറ്റം പറയാനും ഉപയോഗപ്പെടുത്തിയാൽ പിന്നെ ആത്മീയത എവിടെ? ഇസ്ലാം ദീനെവിടെ? തകരുന്ന ദീനിനെ രക്ഷിക്കാൻ ആളെവിടെ? ഓ സുഹൃത്തുക്കളെ,
മഹാനായ ഇമാം ബൂസിരി തങ്ങൾ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസില ലീ ഖൗമി. ആരെങ്കിലും വന്ന് ചീത്ത പറഞ്ഞു പോയാൽ പലരും ചോദിക്കുന്ന മറുപടി പറയൂലേ, മറുപടി പറയൂലേ? ഇല്ല ഇല്ല, ഗീബത്തിന് മറുപടി ഗീബത്തല്ലേ, നമീമത്തിന് മറുപടി നമീമത്തല്ലേ, കളവിന് പകരം കളവല്ലേ? ഒരാള് കള്ളുടിച്ച് ചീത്ത പറഞ്ഞാ നമ്മളും കള്ളുടിച്ച് ചീത്ത പറയലാണോ? ഒരാള് ബലാത്സംഗം നടത്തിയാ മോന്റെ ഭാര്യനെ പോയി നമ്മളും ബലാത്സംഗം നടത്തലാണോ? ഗീബത്തിന് പകരം ഗീബത്ത് പറയലാണോ? പറ്റൂല. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസില ലീഖൂമി. ഇമാം ബൂസിരി പറയാണ്, അല്ലാഹുവിനോട് ഞാൻ താണുകേട് മാപ്പപേക്ഷിക്കുന്നു, മിൻ ഖൗലിൻ ബിലാ അമലി പ്രവർത്തനമില്ലാതെയുള്ള വാക്കിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. لقد نسبت به نسلا لذي عقومي. വന്ധ്യയായ ഒരു മനുഷ്യൻ, അയാൾക്ക് മക്കൾ ജനിക്കൂല. അങ്ങനെ മക്കൾ ജനിക്കാത്ത മനുഷ്യന് കുട്ടിയെ ചേർത്ത് അവന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമോ? ഇതുപോലെ സ്വന്തത്തിൽ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താതെ മറ്റുള്ളവരെ നന്നാക്കാൻ നടന്നാൽ മക്കളില്ലാത്തവന് കുട്ടിയെ ചേർക്കുന്നത് പോലെ ആയില്ലേ പരിപാടി? അമർത്തുക്കൽ ഖൈറല്ല കിമ തമർത്തു ബിഹി വമസ്തഖംതു ഫഹമ قولي لك استقيمي. ഞാൻ നിന്നോട് നല്ല കാര്യം നിർദ്ദേശിക്കുന്നു, പക്ഷേ ഞാൻ ആ നല്ല കാര്യം ചെയ്യുന്നില്ല. വമസ്തഖംതു ഫമ قولي لك استقيمي. ഞാൻ നിന്നോട് നേർക്കുനേരെ നടക്കണമെന്ന് പറയുന്നു, പക്ഷേ ഞാൻ നേർക്കുനേരെ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്റെ വാക്കിന് ഫലമുണ്ടാകുമോ? എന്റെ വാക്കുകൊണ്ട് ജനങ്ങൾക്കല്ല ഈമാനും തഖ്വയും കൊടുക്കുമോ? എന്റെ വാക്കുകൊണ്ട് കാര്യം കിട്ടുമോ? അതാ ചോദിക്കട്ടെ, നമ്മളൊരു കാര്യം, ഒരു സാധനം കഴുകി വൃത്തിയാക്കുമ്പോ ആ വൃത്തിയാക്കുന്ന വെള്ളം തഹൂറായ വെള്ളമാകണ്ടേ? അതേ സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്ന മുതലേ തഹൂറ്. തഹൂറായ വെള്ളം കൊണ്ട് കഴുകുമ്പോഴല്ലേ വൃത്തിയാകുന്നത്? അതിന് പകരം മുത്തനജ്ജിസായ വെള്ളം, മൂത്രമുറ്റിപ്പോയ ഒരു കിണ്ടിയിൽ ഒരു പാത്രത്തിൽ ഒരു ബക്കറ്റ് വെള്ളം, അതിൽ മൂത്രമായിട്ടുണ്ട്, ആ വെള്ളം കൊണ്ട് കഴിയാ വൃത്തിയാവോ? ഇതുപോലെ പ്രസംഗിക്കുന്ന മനുഷ്യൻ ഗീബത്ത് പറയുന്നവനാണെങ്കിൽ അവന്റെ പ്രസംഗത്തിന് ആഖിറത്തിൽ ഫലം കിട്ടുന്ന കാര്യം കിട്ടുമോ? മുത്തനജ്ജിസ് കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുമോ? വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകുമോ? നിഴല് നന്നാകണമെങ്കിൽ അതിന് വടി നേരെയാകണ്ടേ? സുഹൃത്തുക്കളെ, വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകുമോ? അപ്പൊ നമ്മളൊന്ന് ആദ്യം നന്നാകണ്ടേ? അതാണ് ഇമാം ബൂസിരി തങ്ങൾ നമ്മ ഉണർത്തുന്നത്. പക്ഷേ മഹാനവരുടെ ശൈലി കണ്ടോ? മറ്റൊരാളെ ആക്ഷേപിക്കുന്ന സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അമർത്തുക്കൽ ഖൈറല കിമ തമർത്തു ബിഹി ഫമസ്തഖംതു ഫമ ഖൗലി ലക സ്തഖീമി വലാ തസമ്മതു ഖബ്ല അൽമൗതി നാഫിലതൻ വലം ഉസല്ലി സീവാ ഫർദിൻ വലം അസൂബി. ചൊല്ലിക്ക മൗലായ, സല്ലി വസല്ലിം ദായി മൻ അബദ على حبيبك خير الخلق كلهم. ഞാൻ മരണത്തിന് മുമ്പൊന്നും സമ്പാദിച്ചില്ല. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സമ്പാദിച്ചു വെച്ച ഇമാം ബൂസിരി ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന ഒന്നും സമ്പാദിച്ചില്ല. അങ്ങനെയാണ് ഉള്ളവരെ വർത്താനം. നല്ല പണമുള്ളവരെ വർത്താനം 5 വയസ്സ് ഇല്ല എന്നാണ് സാധാരണയല്ലേ? അതേ പണക്കാര ശൈലി അങ്ങനെയാണ്. എന്നാൽ ഔലിയാക്കൾ ആരിഫീങ്ങളെ ശൈലി അവരതാ ദുന്യാവിൽ എന്തുണ്ടോ അത് ഉറക്ക പറയും. ദുന്യാവിലുള്ളത് അവർ ഉറക്ക പറയും. അമ്മാ ബിനിയമത്തിക്ക് റബ്ബിക ഫഹദ്ദീ, എന്റെ അടുത്ത് ഒരുപാടായിപ്പോയി എന്നാ പറയാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടില്ലേ എനിക്ക് എത്രയോ സ്വത്ത്, അല്ലാഹ് എന്നെ ശിക്ഷിച്ചുക്കോ. അങ്ങനെയാണ് അവർ പറയാ. അതേസമയത്ത് മഹാനവരുൾ പറയുന്നതോ, ആഖിറത്തിലേക്ക് എന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മളോ, നമ്മള് നേരെ തിരിച്ചാണ്. നമ്മളെ ധാരണ എന്താണ്? ദുന്യാവിലേക്ക് ഉണ്ടാക്കിയതൊന്നും മതിയായിട്ടില്ല,
ആഖിറത്തിലേക്ക് ഞാൻ ഒരുപാട് സലാത്തില്ലേ, ഞാൻ കുറെ സുന്നത്ത് കയറ്റില്ലേ, ഞാൻ കുറെ ബാദ് പറഞ്ഞില്ലേ, ഞാൻ കുറെ സ്ഥാപനം ഉണ്ടാക്കിയില്ലേ, ഇന്നാലില്ല. എത്ര സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, എത്ര പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം, അള്ളാഹ് കബൂൽ ചെയ്യണ്ടേ? കബൂൽ ചെയ്തു എന്നുള്ളതിന് റെസീറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നമ്മുടെ ദാറുൽ ഹിദായയോ ദാറുൽ ഹുദയോ സിറാജുൽ ഹുദയോ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനമോ, ഈ പാവപ്പെട്ട ഞാൻ ഇന്നേവരെ നടത്തിയ വല്ല പ്രസംഗമോ, ഞാൻ ഇന്നേവരെ നടത്തിയ ഒരു ദുആയോ, ഞാൻ ഇന്നേവരെ നടത്തിയ ഒരു സൽക്കർമ്മമോ എന്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് അതാ എനിക്കൊരു മടക്കര സീതി, അല്ലെങ്കിൽ അതാ വില്ലേജ് ഓഫീസിന് കിട്ടും പോലെ അതാ ഒരു റെസീപ്റ്റ്, അല്ലെങ്കിൽ അതാ ഇലക്ട്രിക് ഓഫീസിന് കിട്ടുന്ന റെസീപ്റ്റ് അതുപോലെ ഒരു റെസീപ്റ്റ്, എന്റെ നല്ല സ്വീകരിച്ചു എന്നതിന് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? സേവനം കുറേ ചെയ്തതുകൊണ്ട് രക്ഷപ്പെടുവോ? അള്ളാഹു തആല കബൂൽ ചെയ്യണ്ടേ? അല്ലാ രക്ഷ തീരുമാനിക്കണ്ടേ? റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളുടെ സേവനം എത്രയാ, എന്നിട്ടും വഫാത്ത് അടുത്ത സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? ഷാഫി ഇമാമ് നിങ്ങളുടെ സേവനം എത്രയാ, സദഖ എത്രയാ? പക്ഷേ വഫാത്തിനോടടുത്ത സമയത്ത് അതാ പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? സർവ മഹാന്മാരുടെയും അവസ്ഥ അവരാഹരം ചിന്തിച്ച് കരയുകയല്ലേ? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, അതേ ഹബീബായ നബിതങ്ങളെ കൂടെ സജീവമായി പ്രവർത്തിച്ചൊരു പ്രവർത്തകൻ അവസാനം അദ്ദേഹം അതാ ഒരു വലിയ ഒരുപാട് കുത്തും വെട്ടും കിട്ടിയിട്ട് കിടന്ന് പെടയുന്നു. അയാളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് വന്നിട്ട് അദ്ദേഹത്തെ പോലെ ഇന്ന് യുദ്ധത്തില് ഇത്രയധികം ശത്രുക്കൾ ആഞ്ഞടിച്ച ഒരാളില്ല എന്ന് പറയുമ്പോ നബി തങ്ങളെ മറുപടി ഇന്നഹു മിൻ അഹ്ലിന്നാ ഇന്നഹു മിൻ അഹ്ലിന്നാറു, അയാള് നരകക്കാരനാണ്. നേതൃത്വം എത്ര വലിയ നേതൃത്വമാണ്, പടച്ചറബേ പ്രവർത്തിച്ചത് ദീനിന് വേണ്ടിയാണ്, കൈക്കും കാലിലും ശരീരത്തിലും നെഞ്ഞത്തും പുറത്തും ഒക്കെ കുത്തേറ്റിരിക്കുകയാണ്, പിടച്ചുകൊണ്ടിരിക്കുകയാണ്, നിലത്ത് വീണിട്ടപ്പോ പറയുന്ന അയാൾ നരകത്തിലാണ്. സഹാബത്ത് വല്ല ചെന്ന് നോക്കി എന്താണ് പറഞ്ഞത് ഇത് മനസ്സിലാകുന്നില്ലല്ലോ, നബിതങ്ങൾ കള്ളം പറയൂലല്ലോ, തെറ്റിപ്പോവില്ലല്ലോ. ചെന്നു നോക്കുമ്പോ ആ മനുഷ്യൻ ആ പിടഞ്ഞു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ഒരു ആയുധം, ഒരു കത്തി, ആ കത്തിയെടുത്ത് ഭൂമിയിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തം ശരീരം ആ കത്തിയിലേക്ക് പ്രസ് ചെയ്ത് അവസാനം ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. സഹാബത്തിന് ശരിക്കും നേരത്തെ തന്നെ ബോധ്യമുണ്ടെങ്കിലും അവർക്ക് കൺകാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന്റെ അവസാനം നന്നായില്ലെന്ന് ബോധ്യപ്പെട്ടു. മടങ്ങി വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ എന്തെങ്കിലും പറയുന്ന ആളാണോ? ഞാൻ അല്ലാഹ് പറഞ്ഞേച്ച ആളല്ലേ? ആ അല്ലാഹ് പറഞ്ഞേച്ച ആളാണെന്ന് ഞാൻ ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കത് ശരിക്കും തെളിവ് കിട്ടിയില്ലേ? ഇന്നല്ലാഹു ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ, അല്ലാഹുവിന്റെ ദീനിനെ അല്ലാഹു തആല ശക്തിപ്പെടുത്തും, അതിന് അല്ലാഹു തആല ചിലപ്പോ മോശക്കാരെയും ഉപയോഗപ്പെടുത്തും. ദീനിനു വേണ്ടി ഒരാൾ കുറെ അധ്വാനിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ? എത്ര പ്രവർത്തിച്ചാലും ആത്മീയത്തിന്റെ കാര്യത്തിൽ അതാ ഭയപ്പെടാതെ നിന്നുകൂടാ? അതാണ് ഇമാം ബുസരി തങ്ങൾ സങ്കടം പറയുന്നത്. മരണത്തിന് മുമ്പ് ഞാൻ സുന്നത്തായ അമലുകളൊന്നും ആഖിറത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടില്ല. ഫർളല്ലാതെ, ഫർദ് നോമ്പല്ലാതെ, ഫർളായ പ്രവൃത്തിയല്ലാതെ ഞാൻ കൊറേ സുന്നത്ത് നോമ്പെടുത്തതും സുന്നത്ത് നിസ്കരിച്ചതും സുന്നത്ത് ചെയ്തതും എന്റെ കയ്യിൽ ആഖിറത്തിലേക്ക് സമ്പാദ്യമില്ല. സുഹൃത്തുക്കളെ, ഒരാള്
ഒരാള് അതാ ഒരു ഓഫീസിൽ ചെന്നു. ആ ഓഫീസ് പെട്ടെന്ന് നടക്കുന്ന ഓഫീസാണ്. ആ ഓഫീസിലേക്ക് പോകുമ്പോ അയാള് അതാ ആയിരത്തിന്റെ നോട്ട് കുറെ കരുതിയിട്ടുണ്ട്. ആയിരത്തിന്റെ നോട്ട് കുറെ കരുതി, പക്ഷേ ചില്ലറ കയ്യിലില്ല, ചില്ലറ കയ്യിലില്ല. അവിടെ എത്തിയപ്പോ ഓഫീസ് എന്ന് പറയാണ്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആ സംഖ്യ സ്വീകരിക്കണമെങ്കിൽ ചില്ലറ തരണം, ചില്ലറ തന്നാലേ സ്വീകരിക്കൂ എന്ന് പറയുമ്പോ ചില്ലറയില്ലാത്തവൻ അവിടുന്ന് ആയിരക്കണക്കിന് നോട്ടുണ്ടായിട്ട് ഫലമില്ലാതെ അവിടുന്ന് വസ്തു കിട്ടാതെ മടങ്ങിപ്പോന്നില്ലേ? ഇതുപോലെ ആയിരത്തിന്റെ നോട്ട് പോലെ അടക്കി വെച്ച ഫർള് ധാരാളമുണ്ട്, ചില്ലറ കയ്യിലില്ല. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് സാധനം കിട്ടിയില്ല. ഇങ്ങനെ വരാതിരിക്കാൻ ഫർളിന്റെ പുറമെ സുന്നത്തും ധാരാളം ചാക്കിര് ചാക്ക് സുന്നത്ത് ചെയ്തു വെക്കണം കേട്ടോ. പരമാവധി സുന്നത്ത് വർദ്ധിപ്പിക്കണം കേട്ടോ. ചിലപ്പോൾ നോട്ടെടുക്കാത്ത സ്ഥലത്ത് ചില്ലറ കൊണ്ട് രക്ഷപ്പെട്ടു പോകും. നിന്റെ ഫർള് സ്കാരത്തിന് കേടുണ്ടെങ്കിൽ സുന്നത്ത് സ്കാരം കൊണ്ട് ചില്ലറ കൊണ്ട് നോട്ടിന്റെ സ്ഥാനത്ത് പറ്റും. സുന്നത്ത് കൊണ്ട് ചിലപ്പോ നീ രക്ഷപ്പെടും. ഫർള് നോമ്പിന് കേടുണ്ടെങ്കിലും സുന്നത്തായ നോമ്പ് കൊണ്ട് രക്ഷപ്പെടും. ഫർളായ ഹജ്ജിന് കേടുണ്ടെങ്കിലും സുന്നത്തായ ഹജ്ജ് കൊണ്ട് ചിലപ്പോ രക്ഷപ്പെടും. അതുകൊണ്ട് സുന്നത്തിന് അവഗണിക്കല്ല, പരമാവധി സുന്നത്തെടുക്കണേ. സുബിഹിന്റെ മുമ്പ് രണ്ടരക്കയത്ത് സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതാ. ദുഹറിന്റെ മുമ്പ് നാലരക്കയത്ത് സുന്നത്ത് സ്വീകരിക്കുന്നവർ സ്വർഗത്തിലൊരു മാളികയാ. സ്വർഗത്തിലതാ ഒരു മാളികയാ. നാലരക്കയത്ത് സുന്നത്തിന്റെ പ്രതിഫലം ദുഹറിന് മുമ്പ്, ദുഹറിന് ശേഷം നാല് സുന്നത്താ, അസറിന് മുമ്പ് നാല് സുന്നത്താ, മഗ്‌രിബിന് മുമ്പ് രണ്ടരക്കയത്ത് സുന്നത്താ, മഗ്‌രിബിന് ശേഷം രണ്ടരക്കയത്ത് സുന്നത്താ, ഇശായിന് മുമ്പും ശേഷവും ഈ രണ്ടരക്കയത്ത് സുന്നത്താ. അതേ പതിനൊന്ന് റക്അത്ത് വിത്ർ സുന്നത്താ, ഇല്ലെങ്കിൽ ഒരു മൂന്ന് റക്അത്തെങ്കിലും നിസ്കരിക്കണേ. മർഹൂം താജുൽ ഉലമാ തങ്ങള് നാദാപുരം മെസ്ബുക്കിലെ നമ്മുടെ സിറാജുലുദിയുടെ പള്ളിയിൽ ജുമാ ഉദ്ഘാടനത്തിന് വന്നപ്പോ സുബ്ഹാനല്ലാ, പരിശുദ്ധ റമദാനിൽ വയസ്സെത്രയുണ്ട്? എന്റെ ഇരട്ടിയോളം വയസ്സുണ്ട്. മഹാനായ തങ്ങള് ഞങ്ങളുടെ കൂടെ തറാവീ നിസ്കരിച്ചിട്ട് ഞങ്ങൾ മൂന്ന് റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോ മഹാനായ താജുൽ ഉലമ പതിനൊന്ന് റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നു. അതും കഴിഞ്ഞു പോയിട്ട് തഹജ്ജുദ് പിന്നെയും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് ഉരിച്ച തേങ്ങയുടെ മടല് കിട്ടാൻ വേണ്ടി, ചകരി കിട്ടാൻ വേണ്ടി കൂടയിൽ അതാ തേങ്ങ സൂക്ഷിക്കുന്നില്ലേ? നമുക്ക് ആഹ്റത്തിന് വേണ്ടി തഹജ്ജുദ് നിസ്കാരം സൂക്ഷിച്ചുകൂടെ? സുബിഹിക്ക് മുമ്പ് ഒരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു രണ്ടരക്കയത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിച്ചുകൂടെ? ദിനേന കുറച്ചെങ്കിലും ഖുർആൻ ഓതി വെച്ചുകൂടെ? ഇക്കടിപിടിയുടെ താഴ്ന്ന ദുനിയാവിൽ നിന്ന് പോകാതിരിക്കാൻ പറ്റുമോ? ഇമാം ബൂസിനി തങ്ങൾ സങ്കടം പറയുന്ന എന്റെ കയ്യിൽ സുന്നത്തൊന്നും കൂടുതലില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ വലിയ മുതലാളിമാര് ദുന്യാവിനെ സ്നേഹിച്ചപ്പോ അവരെ കയ്യിലുള്ളത് ഇല്ല ഇല്ല എന്നേ അവർ പറയൂ. അവർക്ക് കീബർ ഉണ്ടാവൂല, ഒന്നുമില്ലാത്ത എന്നെ പോലത്തവൻ, അവൻ വലിയ പൈസക്കാരനാണ് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നടക്കും. അത് സ്വാഭാവികമാണ്. ഇതുപോലെ ഇമാം ഭൂസരീരങ്ങൾ ധാരാളം സമ്പാദിച്ച ആളാണെങ്കിലും എന്റെ കയ്യിൽ സുന്നത്തൊന്നും ഇല്ല എന്ന് അവിടുന്ന് താഴ്മയോടെ സംസാരിച്ചിട്ട് നമ്മളുടെ മനസ്സിനെ തട്ടി ഉണർത്തുന്നു. അതാണ് വലാത്ത സവ്വത്തോ ഖബ്ല അൽമൗതി നഫീലത്തൻ വലം ഉസല്ലി സീവാ ഫർളിൻ വലം അസൂമി. സുഹൃത്തുക്കളെ, സമ്പാദ്യമൊന്നും ഇപ്പാവപ്പെട്ടവന്റെ കയ്യിലില്ല, നമ്മളെ കൈവശത്തിലില്ല. പടച്ച റബ്ബ് നമ്മെല്ലാം സ്വാലിഹീകളിൽ പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഫുളയിൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സുഫിയാൻ ഇബ്നു ഉയൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. സുഫിയാൻ ഇബ്നു ഉയൈൻ റളിയല്ലാഹു അൻഹു ശാഫി ഇമാമിന്റെ ഉസ്താദാ, ചില്ലറക്കാരനല്ല. സുഫിയാൻ ഇബ്നു ഉയൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി.
സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഷാഫി ഇമാമിന്റെ ശിഷ്യൻ ഹുമൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസാണ്. മക്കയിലെ ബലീഅ അലിമ ആളുകൾ ഇങ്ങനെ ഇൽമു ഹദീസ് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വരും. അവസാനെല്ലാം കൂടി മൂപ്പർക്ക് തീരെ വിശ്രമില്ലാണ്ടായിപ്പോയി, ആളുകളെ വർധനവ് കൊണ്ട് വിശ്രമില്ലാതെ ആയിപ്പോയി, ക്ഷീണായിപ്പോയി. അപ്പൊ ഒരു ദിവസം മൂപ്പര് വീട്ടിൽ കയറിയിട്ട് ബാധനം കടച്ചാണ്. കുറച്ചൊരു മനുഷ്യന് വിശ്രമം കിട്ടണ്ടേ അല്ലേ, ബാക്കിയാവോ? അങ്ങനെ വാതിലടച്ചാൽ അപ്പൊ കൊറേ പണ്ഡിതന്മാർ ഇൽമടിക്കാൻ വേണ്ടി വന്നോലെ തന്നെ മുത്തയല്ലിമീങ്ങൾ, അവര് മതില് ചാടിക്കടന്നു. അങ്ങനെ മതിലിയാടി കടക്കാൻ പാടില്ല, അപൂർവത്തിന്റെ മതിലിയാടി കടക്കാൻ പാടില്ല, മതിലിയാടി കടന്ന് ചെന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട്, സമ്മതമില്ലാതെ ഒരൊറ്റ സ്ഥലത്തും കയറി ചെല്ലാൻ പാടില്ല. അപ്പൊ ഈ വന്ന മുത്തയല്ലിമീങ്ങൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ആ ഹദീസ് കിട്ടിയാലും മതി എന്ന് പറഞ്ഞു. നമുക്ക് ഹദീസ് കിട്ടണമെന്നേ ഉള്ളൂ. ആ മഹാനാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. 70 ചില്ലാണ് ഹജ്ജാ ചെയ്തത്, കൊല്ലത്തിൽ ഒരു ഹജ്ജല്ലേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അവസാനത്തെ ഹജ്ജ് ചെയ്തപ്പോ അറഫയെന്ന ഒരൊറ്റ ദുആ പഠിച്ചവനെ, ഞാൻ കുറെ കാലമായി എന്നോട് ചോദിക്കുന്നു, എന്തേ എപ്പം വന്നാലും പറയും, അവസാനത്തെ നിർത്താക്കരുത്, ഇനി എന്നോട് ചോദിക്കാൻ മടിക്കുന്നു. ആ കൊല്ലം വഫാത്തായി പോയി. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഹാനവരുടെ അടുക്കൽ ചെന്ന് ഫളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാ ചെന്നപ്പോ ബഹുമാനപ്പെട്ടവര് മഹാനായ സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തേ നിങ്ങൾ ഈ രാജാക്കന്മാരെ എടുത്ത് പോന്ന്, രാജാക്കന്മാരുടെ പണം സ്വീകരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടോ നബിയുടെ സഹാബത്തിന്റെ കാലത്ത് എന്ന് മഹാനവറുകളിൽ ഒരു ചെറിയ സൂചന അങ്ങ് കൊടുത്തു. പണ്ഡിതന്മാർക്കും വേണ്ട ചിലപ്പോ ഉപദേശം. സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിനോട്, ഞാൻ നിങ്ങളോട് ഹദീസ് പറയാന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. അപ്പൊ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ സാലിഹുകളിൽ പെട്ട ആളല്ലെങ്കിലും നമുക്ക് സാലിഹുകളോട് സ്നേഹമാണ്. ഫുദൈൽ ഇബ്നു ഇയാദ്, ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ആരോടും പയത് പറയാൻ അർഹതയില്ല, ഒന്നും ഉപദേശിക്കാൻ യോഗ്യതയില്ല, നമ്മൾ സാലിഹീങ്ങളിൽ പെട്ടിട്ടുമില്ല, പക്ഷേ നമുക്ക് സാലിഹീങ്ങളോട് സ്നേഹമാണ്, ഔലിയാക്കളോട് താല്പര്യമാണ്, അമ്പിയാക്കളോട് സ്നേഹമാണ്. ഏറ്റവും ഉപരി സർവ നന്മയുടെയും കാരണക്കാരനായ അദാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. ആ മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയണം. അതിനുവേണ്ടിയാ നബിദിനം, അതിനുവേണ്ടിയാ മൗലിദ്, അതിനുവേണ്ടിയാ ബുറുദ, അതിനാ ബുറുദ പാരായണം, അതിനാ ബുറുദ വിവരണം. സുഹൃത്തുക്കളെ, മഹബ്ബത്തുണ്ടോ? രക്ഷക്ക് കവചമാണ്. സുബുലുൽ ഹുദാ വർ റശാദ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ കാണാം, വഹബുബിനു മുനബ്ബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നു, 100 കൊല്ലം ജീവിച്ച് 100 കൊല്ലവും തെറ്റ് ചെയ്തവനാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അങ്ങ് മരിച്ചുപോയി. മരിച്ചപ്പോ ആളുകളൊക്കെ കൂടിയിട്ട് അവന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി ഒരു സ്ഥലത്തങ്ങ് എറിഞ്ഞു. അപ്പൊ അല്ലാഹ് മൂസാ നബി അലൈഹി സ്വലാമിന് വഹി അറിയിച്ചു, അനിഖ്റുജ് ഫസല്ലി അലൈഹി. 100 കൊല്ലവും തെറ്റിയത മനുഷ്യനാണെങ്കിലും മൂസാ നബിയെ പോയിട്ട് മയ്യിത്ത് നിസ്കരിക്കണേ. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, യാ റബ്ബി ഇന്ന ബനി ഇസ്രായീൽ യസ്നദൂന അന്നഹു അസാക മിയത്തസന. 100 കൊല്ലം തെറ്റിയത മനുഷ്യനല്ലേ ബനു ഇസ്രായീൽ അയാളെ പറ്റി പറയുന്നു, അപ്പൊ ഞാനെന്തിന് അയാളെ മയ്യിത്ത് നിസ്കരിക്കാൻ പോണം? അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശം, ഓ മൂസാ നബിയെ, നിങ്ങൾക്ക് അയാളൊരു വിഷയം അറിയോ? അതെന്താ? അതൊക്കെ ശരിയാണ്, 100 കൊല്ലം തെറ്റിയിട്ടുണ്ട്, പക്ഷേ കുല്ലമാനസറ തൗറാത്ത, അയാള് തൗറാത്ത് വായിക്കാറുണ്ട്. ഖുർആൻ ഓതിക്കോ മുസ്ലിമീങ്ങളെ, അള്ളാന്റെ കലാമ തൗറാത്തു അള്ളാന്റെ കലാമ. പക്ഷെ ഇപ്പൊ ഒറിജിനൽ തൗറാത്ത് കിട്ടാനില്ല. അള്ളാന്റെ കലാമ് ഏറ്റവും ബഹുമാനമുള്ള
പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലില്ലേ, ഒരു മാറ്റവും അതിന് വന്നിട്ടില്ലല്ലോ. ആ ഖുർആന്റെ ബഹുമാനൊക്കെ ബുറുദ ബൈത്തിന് ശേഷം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്. അതാ തൗറാത്ത് മറച്ചു നോക്കലുണ്ട് അദ്ദേഹം. എന്നിട്ട് പറയാണ് അല്ലാഹു തആല മൂസാ നബിനോട് പറയുന്നത്, കുല്ലമാ നസറ തൗറാത്ത, അദ്ദേഹം തൗറാത്ത് മറച്ചു നോക്കിയാൽ വനലറ ഇലസ്മി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറാത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് എന്ന പേര്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് തൗറാത്തിൽ കണ്ടാൽ ഖബ്ബലഹു, തൗറാത്ത് മറിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പേര് കണ്ടാൽ അദ്ദേഹം ആ പേരൊന്ന് ചുംബിക്കും. വവലഹു അലാ ഐനൈഹി, അദ്ദേഹം ആ പേരൊന്ന് അദ്ദേഹത്തിന്റെ കണ്ണുമ്മല് വെക്കും. ഫശകർതു ലഹു ദാലിക, എന്റെ ഹബീബിന്റെ പേര് കണ്ടിട്ട്, എന്റെ ഹബീബിനെ കണ്ടിട്ടില്ല പക്ഷെ എന്റെ ഹബീബിന്റെ പേര് തൗറാത്ത് കണ്ടപ്പോ ആ ഹബീബിനെ സ്നേഹിച്ചിട്ട് ആ ഹബീബിന്റെ പേര് ചുംബിച്ച മനുഷ്യനല്ലേ, അതെടുത്ത് കണ്ണമ്മൽ ബർക്കത്തിന് എടുത്ത വെച്ച മനുഷ്യനല്ലേ. ഗഫർതു ലഹു വശകർതു ലഹു ദാലിക വഗഫർതു ലഹു, ഞാൻ അദ്ദേഹത്തിന് അതിന് പകരം കൊടുക്കുകയാണ്, ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. വസബ്ജതു സബീന ഹുറായ, 70 ഹൂറുലീങ്ങളെ ഞാൻ സ്വർഗത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്റെ ഹബീബിന്റെ പേര് ബഹുമാനിച്ചില്ലേ, അതാണ് രക്ഷക്ക് വഴി. ഹബീബായ നബി തങ്ങളെ പ്രിയമ്പക്കല രക്ഷക്ക് വഴി. ആ സ്നേഹം കൽബിൽ ഉണ്ടാകുമ്പോ റബിയുല്ലവല് വരുമ്പോ എന്റെ വീട്ടില് റസൂലുള്ളാഹിന്റെ മധുരം എന്ന് പാടണം. ഒരു ദിവസം ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ചെറിയ മൗലിദ് എന്റെ വീട്ടിലൊന്ന് കൊണ്ടാടണം. രണ്ടാൾക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം. ഹബീബായ നബിയുടെ മധുരം എന്റെ വീട്ടിൽ പാടണം. അതേ മൗലിദ് കഴിക്കുന്നവർക്ക് വിഡ്ഢികളല്ല, അവര് വിവരമുള്ളവരാണ്, അവര് ചിന്തയുള്ളവരാണ്, അവര് ഹബ്ബുള്ളവരാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ മൗലിദ് വേണം, മൗലിദ് പരിപാടികളോട് സഹകരിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന എല്ലാ പരിപാടിയിലും ഞാൻ സജീവമാണ്. നബിതങ്ങളുടെ കുടുംബങ്ങളായ തങ്ങന്മാരെ പാർട്ടി നോക്കിയിട്ടല്ല, എല്ലാ തങ്ങന്മാരെയും ഞാൻ സ്നേഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരക്കാരാണ്. പണ്ഡിതന്മാരെ ഞാൻ കുറ്റം പറയാനില്ല, ചീത്ത പറയാനില്ല, തെറി പറയാനില്ല, അവമതിക്കാനില്ല. അവരെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്താണ്, അവരെ ഞാൻ അവമതിക്കാനില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാണ് മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ. അവരെ കുറ്റം പറയാനും ചീത്ത പറയാനും തെറി പറയാനും ചതിക്കാനും ഞാനില്ല. അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാളും. റസൂലുള്ളാഹിന്റെ നാടാണ് മദീന, അവിടേക്കല്ലേ ടൂറ് പോകേണ്ടത്, അവിടേക്കല്ലേ കണ്ണ് വെക്കേണ്ടത്, അവിടേക്ക് പോകാനല്ലേ ശ്രമിക്കേണ്ടത്. ആ ഹബീബായ നബിതങ്ങളുടെ ധാരാളം പ്രതിനിധികളില്ലേ, ബഹുമാനപ്പെട്ട ഹാജാ മുഹീനുദ്ദീൻ അൽജിസ്തി അജ്മീർ, ഞങ്ങൾ അജ്മീറിൽ കിടക്കുന്നില്ലേ. ആ അജ്മീറിൽ കിടക്കുന്ന ഹാജാ മുഹീനുദ്ദീൻ അൽജിസ്തി അജ്മീരി ഞങ്ങളുടെ സദസ്സിലാ ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഔലിയാക്കളെ മക്ബറയിലാ പോകുന്നത്, സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനാ പോകുന്നത്. ഞാൻ ഈ ഔറത്ത് മറക്കാത്തവനെ കാണുന്ന ടൂറിനല്ല പോകുന്നത്. ഈ നിലക്കുള്ള ചിന്ത വളർത്തണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെ വളർത്തുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിനാണ് ഞാൻ എന്റെ കാശ് ചെലവാക്കുന്നത്, അതിനാണ് ഞാൻ ചെലവഴിക്കുന്നത്. ഞാൻ അതാ അല്ലാഹുവിന്റെ ദീന് പറയുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ ശമ്പളത്തിനാണ് ഞാൻ പങ്കുചേരുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് എന്റെ നാട്ടിലെ മദ്രസയിലെ മുഅല്ലിമിയൊക്കെ ഞാൻ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഉമ്മമാരെ ആ റസൂലുള്ള വിളിച്ചു പഠിപ്പിച്ച ബാങ്ക് കൊടുക്കുന്ന ഉസ്താദിനാ ഞാൻ കഞ്ഞി വെച്ചു കൊടുക്കുന്നത്. ആ ഒരു ചിന്തയാണ് വാസ്തവത്തിൽ നമുക്ക് വിജയത്തിനുള്ള മാർഗം കേട്ടോ. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നല്ലവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും എല്ലാ തൗഫീഖും നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണേ റഹ്മാനേ. നമ്മള് ഒരു വിഷയത്തിലും നമുക്ക് ഒരു വിഷയം ഒരു പ്രയാസവും നമ്മളെ കൽബിൽ തോന്നരുത്. അള്ളാഹു തആല നമുക്ക് കണക്കാക്കിയതൊക്കെ നടക്കും, അല്ല കണക്കാക്കാത്ത ഒന്നും നടക്കില്ല. അതങ്ങോട്ട് ഉറപ്പിച്ചിട്ട് നമ്മളെ പ്രവർത്തനം നടത്തണം. അള്ളാഹു കണക്കാക്കി നടക്കും, അല്ലാത്തത് നടക്കില്ല. ഒരു വലിയ ഒരു സംഭവം
ബഹുമാനപ്പെട്ട ഇമാം അബുല്ലൈസ് സമർക്കന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. സമർക്കന്ദ് എന്ന് പറയുന്നത് ഒരുപാട് ഔലിയാക്കളും പണ്ഡിതന്മാരും കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. അവിടെ സമർക്കന്ദിൽ ചെന്നപ്പോ അവിടെ അബൂ മൻസൂറിൽ മാതുരിദി റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. അവിടെ ഔലിയാക്കള് അലിമീങ്ങള് ഖബറുകളാ, എത്രയോ ഖബറുകൾ. സുബ്ഹാനല്ലാഹ്, ഉസ്ബക്കിസ്ഥാനിൽ പോയാൽ സമർക്കന്ദ്, ആ സമർക്കന്ദിൽ കിടക്കുന്ന ഒരു മഹാനാണ് അബുല്ലൈസ് സമർക്കന്ദി റളിയല്ലാഹു. ഞാൻ അബുല്ലൈസ് സമർക്കന്ദി തങ്ങളെ പേര് ആദ്യം കേട്ടത് കണാരൻ്റെ ഉസ്താദിന്റെ വയലില. ആ മഹാനായ അബുല്ലൈസ് സമർക്കന്ദി രേഖപ്പെടുത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന് പറഞ്ഞൊരു സംഭവം. ഷാമിലുള്ള ഒരു യഹൂദി തൗറാത്ത് മറച്ചു നോക്കിയ ഒരു ദിവസം ഉസ്താദ് പറഞ്ഞില്ലേ, ഇസ്ലാം ദീന് അത് തകരൂല, തകർക്കാൻ കഴിയൂല, അതിന്റെ സത്യം മൂടിവെക്കാൻ കഴിയൂല. അങ്ങനെ തൗറാത്ത് മറച്ചു നോക്കി, ശനിയാഴ്ച അവർക്കൊരു പുണ്യദിന. മറച്ചു നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറ്റിയും നാല് സ്ഥലത്തുണ്ട്. ദേഷ്യം പിടിച്ച് ആ കടലാസങ്ങ് പറിച്ചാൽ, ആ കടലാസങ്ങ് പറിച്ചാൽ അങ്ങനെയല്ലേ ചില പോസ്റ്റർ വരയ്ക്കുന്നില്ലേ, ആ കടലാസ് തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ. അപ്പോ പിറ്റേത്തെ ആഴ്ച ശനിയാഴ്ച പിന്നെയും തൗറാത്ത് മറച്ചു നോക്കി, മറച്ചു നോക്കുമ്പോ എട്ട് സ്ഥലത്ത് നബി സല്ലല്ലാഹു നിങ്ങളെ പേരും ബഹുമാനവും എട്ട് പേജും അങ്ങ് മറച്ചു കളഞ്ഞു. വെറുപ്പോണ്ട, പിറ്റേത്തെ ശനിയാഴ്ച തൗറാത്ത് മറച്ചു നോക്കുമ്പോ 12 സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ പേരും ബഹുമാനവും. യഹൂദി പറഞ്ഞു, ഇനിയും പറച്ചാ പിന്നെ തൗറാത്ത് ഉണ്ടാവൂല, എന്റെ കോപ്പി എന്നെ പോയി പോകും, ഞാൻ ഇനി പറിക്കുന്നില്ല. ഈ മുഹമ്മദിനെ പറ്റി ഒന്ന് പഠിക്കാൻ തുനിയ, നമ്മൾ വിരോധം വെച്ചിട്ടെന്താ, ആളാരാന്നൊന്ന് പഠിക്കല്ലേ വേണ്ട, ഞാനൊന്ന് പഠിക്കാൻ തുനിയ. മൂപ്പർ അദ്ദേഹത്തിന്റെ ജൂത പണ്ഡിതന്മാരുണ്ട്, ഇവരിങ്ങനെ ബഹുമാനിക്കും ആ പണ്ഡിതന്മാരെ. ആ പണ്ഡിതന്മാരോട് ചോദിച്ച്, ഈ മുഹമ്മദ് ആരാ, ഓ നിങ്ങൾക്ക് അങ്ങ് വല്ലക്കും വല്ല വിവരം ഉണ്ടോ? അപ്പൊ ഉടനെ ഈ ജൂത പണ്ഡിതന്മാർക്ക് അള്ളാഹുന്റെ റസൂലിനെ പറ്റി ഒരാൾ പഠിക്കുന്ന ഇഷ്ടപ്പെടുവോ, അപ്പൊ റസൂലുള്ളാഹിന്റെ ആളായി പോവില്ലേ? അപ്പൊ ജൂത പണ്ഡിതന്മാർ കദാബുൻ, വെറും കളവ് മാത്രം പറയുന്ന ആളാ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അസ്സാദിഖുൽ മസ്ദൂഖ്. ജീവിതത്തിൽ കുഞ്ഞിന്റെ കുഞ്ഞായ കാലം മുതൽക്ക് ഒരു കളവും പറയാത്ത നബി തങ്ങളെ പറ്റി പറയാണ് കദാബ്, വല്ലാതെ കളവ് പറയുന്ന ആളാണ്. ഖൈറുല്ലക അല്ല തറഹുവല ഇറാഖ്, നീ അയാളെ കാണുകയും വേണ്ട, അയാൾ ഇന്നെയും കാണണ്ട, ബൈക്കേ പോണ്ട. ജൂതപണ്ഡിതന്മാര് മറുപടിയാ. അപ്പൊ ഇയാൾക്ക് തോന്നി അതൊരു ശരിയില്ലല്ലോ, ഒന്ന് കണ്ടൂടെ, അപ്പോഴേക്ക് എന്താ വരിക, ഒന്ന് കണ്ടൂടെ. ഇയാള് പറഞ്ഞു, ബിഹഖി തൗറാത്തി മൂസാ, മൂസാ നബിന്റെ തൗറാത്ത് മുൻനിർത്തി നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാനൊന്നാ മുഹമ്മദിനെ കാണാൻ പോട്ടെ, സന്ദർശിക്കട്ടെ, സിയാറത്ത് തടയില്ലേക്ക് ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അപ്പൊ പറഞ്ഞ നന്നി പൊയ്ക്കോ. പോയി, ഒരു വാഹനത്തിൽ കയറി പോയി, രാത്രിയും പകലും യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്ന്. മദീനയിലേക്ക് കയറുമ്പോ തന്നെ കണ്ടത് ആരെയാ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. സൽമാനുൽ ഫാരിസി നല്ല മുഖമുള്ള ആളാണ്, വല്ലാത്ത ഭംഗിയുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെ കുറിച്ചും നബി തങ്ങളുടെ മഹത്വത്തെ കുറിച്ചും ഒരുപാട് ഇമാം ബൂസിരി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാഹ് അതൊക്കെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയൂല കേട്ടോ, വർണ്ണിച്ചു തീർക്കാനും കഴിയൂല കേട്ടോ, നബി തങ്ങളെ മനസ്സിലാക്കാനും കഴിയൂല കേട്ടോ. അങ്ങനെ ആ റസൂൽ എഴുന്നേറ്റുന്നു, അയ്യൽ റാഫഖ് മുമ നഹൂവ സൂറത്തു സുമ സ്തഫഹു ഹബീ ബംബാരി ഉന്നസബി മൗലായ സല്ലി വസല്ലിം ദായി മന്നബദാബ് അലാഹ ബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. നബി തങ്ങൾ കൂടുതൽ നീളമുള്ള ആളല്ല,
പക്ഷേ ഏറ്റവും വലിയ നീളമുള്ള ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തിയാൽ ആ നീളമുള്ളവൻ റസൂലുള്ളാഹിനെ കാണാൻ നീളം കുറഞ്ഞവനായിരിക്കും. നിങ്ങൾ കേട്ട് പറഞ്ഞേ മനസ്സിലായോ? അള്ളാഹിന്റെ റസൂലിന്റെ രൂപവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. റസൂലുള്ള ലാ തവീലിം വലാ ഖസീർ, നീളം കുറഞ്ഞ ആളുമല്ല, നീളം കൂടുതലുള്ള ആളുമല്ല. പക്ഷേ ഒരു നാട്ടിലെത്തിയിട്ട് ഏറ്റവും നീളമുള്ള ആളെ കണ്ടാൽ അള്ളാഹിന്റെ റസൂൽ അവിടെ പോയി നിന്നാൽ അയാളെ കാണാൻ നീളം റസൂലുള്ളാഹിക്ക് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ കണ്ണാടി കിട്ടിയാ കണ്ണാടി നോക്കും. കണ്ണാടി നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിച്ഛായ നിഴലി ആ കണ്ണാടിയിൽ കാണും. നബി തങ്ങൾ കണ്ണാടി നോക്കും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലി എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്. അതെന്താണ്? നമ്മളിങ്ങനെ സൂര്യന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പോകുമ്പോ ആ സൂര്യന്റെ വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോ നമ്മളെ സ്ഥലത്തിനൊരു ഇരുട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു ഇരുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോണ്ടാവൂല. അവിടെ സൂര്യന്റെ വെളിച്ചത്തേക്കാൾ നബിതങ്ങളുടെ വെളിച്ചം മികക്കും. ഇനി ഒരു വിളക്കിന്റെ അടുത്താ പോയി നിൽക്കുന്നതെങ്കിലോ വിളക്കിന്റെ വെളിച്ചത്തേക്കാൾ നബിതങ്ങളെ വെളിച്ചം മിഴക്കും. അപ്പൊ വെളിച്ചത്തെ തടയുന്ന നിലയ്ക്ക് ഇരുട്ടുണ്ടാവൂല. അങ്ങനെ ഇരുട്ടുണ്ടാക്കുന്ന നിഴലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾക്ക് ഉണ്ടാവൂല. അതേസമയത്ത് നിഴലി എന്നതിന് പ്രതിച്ഛായ എന്നർത്ഥമുണ്ട്. ആ പ്രതിജ്ഞായ കണ്ണാടി നോക്കിയാൽ കാണുകയും ചെയ്യും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതാണ് വളരെ വിശദമായി പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വക്കും കൊക്കും പഠിച്ചിട്ട് ആരും വിവരക്കേട് പറയല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ വ്യക്തിത്വമല്ല, സാധാരണ ശരീരമല്ല, സാധാരണ ഭംഗിയല്ല, സാധാരണ സ്വഭാവമല്ല. നബിതങ്ങൾക്ക് തുല്യരായി ആരെയും പറയാൻ കഴിയൂല. സുഹൃത്തുക്കളെ, ആ നബിതങ്ങളാണോ എന്ന് ഈ ജൂതരങ്ങ് തോന്നിപ്പോയി. സൽമാനുൽ ഫാരിസി തങ്ങളെ മുഖം കണ്ടപ്പോ അതാണ് നബീനങ്ങ് തോന്നിപ്പോയി ജൂതന്. അങ്ങനെ ആ ജൂതൻ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ എന്ന് ചോദിക്കുന്ന നിലയ്ക്ക് അതാണ് മുഹമ്മദ് നബി എന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. ഈ യഹൂദി വന്നത് റസൂലിനെ കാണാനാണ്. പക്ഷേ കാണാൻ അള്ളാഹിന്റെ വിധിയില്ല കേട്ടോ, 3 ദിവസം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. അപ്പൊ ഇയാളോട് നബിതങ്ങൾ 3 ദിവസം മുമ്പ് വഫാത്തായി എന്ന് പറഞ്ഞാൽ അയാൾ മടങ്ങിപ്പോവൂലേ. അതുകൊണ്ട് സൽമാനുൽ ഫാരിസി അങ്ങനെ നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞില്ല, നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, അന അബ്ദുഹു, ഞാൻ ആ റസൂലുള്ളാഹിന്റെ അടിമയാണ്. റസൂലുള്ള ഉണ്ടെന്നോ ഇല്ലാന്നോ വഫാത്തായിന്നോ ഇല്ലാന്നോ ഒന്നും പറഞ്ഞില്ല. കളവ് പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് തന്നെ വഫാത്തായി എന്നും പറഞ്ഞില്ല. പറഞ്ഞാ പിന്നെ ഇയാൾ മടങ്ങിപ്പോവൂലേ. അപ്പൊ എന്ത് പറഞ്ഞു, അനബുദു, ഞാനാ മുഹമ്മദ് നബിയുടെ അടിമയാണ്. അബ്ദു കൽ മിസ്കീനു യർജു ഫളക ജമ്മൽ ഗഫീറു, നമ്മൾ പാടാറില്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങളുടെ അടിമയാണ് ഞാൻ എന്ന് അഭിമാനത്തോടെ പറയാറില്ലേ നമ്മള്? ഈ സൽമാനുൽ ഫാരിസി നിങ്ങൾ ഞാൻ അവിടുത്തെ അടിമയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് അദ്ദേഹം. അപ്പൊ ഈ യഹൂദിയുടെ ചോദ്യം, ഐനഹുവ, ആ മുഹമ്മദ് നബി എവിടെ? സൽമാനുൽ ഫാരിസി നിങ്ങൾ കളവ് പറയാതെ ഈ യഹൂദിയെ കൂട്ടിയങ്ങ് മദീനത്തെ പള്ളിയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, തആൽ മഈ ഹത്താ നദ്ഖുല അലാ അസ്ഹാബിഹി, നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ അടുക്കലേക്ക് പോകാം, വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അദ്ദേഹവും അതാ സൽമാനുൽ ഫാരിസി തങ്ങളും മദീനത്തെ പള്ളിയിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. സഹാബത്ത് മുഴുവനും നബിതങ്ങളെ വേർപാടിലുള്ള ദുഃഖത്തിലാണ്.
യഹൂദി മനസ്സിലാക്കി പള്ളിയിൽ ഉണ്ടാകും മുഹമ്മദ് നബി എന്ന്. കാര്യങ്ങ് ചൊല്ലുമ്പോ സദസ്സിൽ ഉണ്ടാകുമെന്ന നിലക്ക് യഹൂദി ഒരൊറ്റ സലാമാണ്, അസ്സലാമു അലൈക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ അസ്സലാമു അലൈക്കും എന്നങ്ങ് സലാം പറഞ്ഞപ്പോ മദീനത്തെ പള്ളിയിലിരിക്കുന്ന മൂവനും സഹാബത്തും പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. തങ്ങൾ വിട പറഞ്ഞ് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതേ ബുറുദബൈത്തിന്റെ തുടക്കത്തിൽ കരച്ചിലല്ലേ പറഞ്ഞത്, നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള കരച്ചിലാണ്, കരഞ്ഞുപോയി സഹാബത്ത് മുഴുവനും. അവര് ചോദിച്ചു, നിങ്ങൾക്ക് വിവരറിയില്ലേ, നിങ്ങൾ ഞങ്ങളെ മുറി രണ്ടാമതും അതാ വീണ്ടും മുറിച്ചില്ലേ, നിങ്ങൾ എവിടുത്തുകാരനാ, മൂന്ന് ദിവസം മുമ്പ് അവിടുന്ന് വിട പറഞ്ഞില്ലേ. അപ്പോൾ ആ യഹൂദി അതാ ഉറക്ക നിലവിളിക്കുകയാണ്, വാ ഹുസ്ന എന്റെ ദുഃഖമേ, വാദിയാ സഫരീ എന്റെ യാത്രയുടെ നഷ്ടമേ, ഉമ്മീലം തെളിതിനി എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ തരക്കേടില്ലായിരുന്നു, വലൈത്തഹാ വലദത്തിനി ഉമ്മ എന്നെ പ്രസവിച്ച സ്ഥിതിക്ക്, വലമ്മഖ്റഇ തൗറാത്ത് തൗറാത്ത് ഞാൻ വായിച്ചില്ലെങ്കിൽ, വൈദാ ഖറഅത്ത് വായിച്ച സ്ഥിതിക്ക്, ലമ്മജിദുനത്തഹു നബിതങ്ങളെ ബഹുമാനം ഞാൻ കണ്ടില്ലെങ്കിൽ, വൈദാ വജത്തുഹു കണ്ട സ്ഥിതിക്ക്, ലൈതനീ റഅയ്തുഹു ഞാൻ ആ നബിയെ ഒന്ന് കണ്ടെങ്കിൽ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. ആ യഹൂദി ചോദിക്കുന്ന അലിയുന്നുനാ, ഇവിടെ അലിയുണ്ടോ, അലി ഇബ്നു അബീ താലിബിനെ സംബന്ധിച്ച് ചോദിക്കുന്ന അലിയുണ്ടോ, ആ മുഹമ്മദ് നബിയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാൻ. അലി പറഞ്ഞു, അതേ ഉണ്ട്. അലി റളിയല്ലാഹു പറഞ്ഞു, ഉണ്ട് മസ്മുക, നിങ്ങളെ പേരെന്താ അലി, ഞാൻ എന്തേ നിങ്ങളെ കുറിച്ച് ചോദിക്കാനെന്നറിയോ, നിങ്ങളെ പേര് ഞാൻ തൗറാത്തിൽ വായിച്ചതാ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത്. അതേ നബിതങ്ങളെ നബിതങ്ങളെ സംബന്ധിച്ച് അലി ബിൻ അബി താലിബ് വിശദീകരണം തുടങ്ങി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തവീലം വലാ ഖസീറാ, നബിതങ്ങൾ കൂടുതൽ പൊക്കമുള്ള ആളല്ല, കുറിയ മനുഷ്യനുമല്ല. പക്ഷേ അള്ളാഹു റസൂൽ പറ്റി ഞാൻ പറഞ്ഞില്ലേ, നീളമുള്ള ഒരാളെ സ്ഥലത്തെത്തിയാൽ എത്ര നീളമുള്ളവനാണെങ്കിലും അവനെ കാണുന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുമെന്ന് ഇമാം സുയൂത്തി ഹസായിസിൽ രേഖപ്പെടുത്തിയത് കാണാം. മുദവ്വറിച്ച് നല്ല വട്ട തലയാണ്, അതേ നെറ്റിത്തടം വിശാലമാണ്, കണ്ണ് നല്ല 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 ഭംഗിയുള്ള കണ്ണാണ്, അതേ പിരികത്തിനുമല്ലാത്ത ഭംഗിയാണ്, ചിരിക്കുമ്പോൾ അതാ അവിടുത്തെ പല്ലിന്റെ ഇട കൂടി നല്ല പ്രകാശം ഇങ്ങനെ ചൊരിയും പോലെയാണ്, അതേ കൈക്കൊക്കെ വല്ലാത്ത മൃദുലതയാണ്, അതേ കാലിന്റെ തണ്ടല് നല്ല ഭംഗിയുള്ള തണ്ടലാണ്, അതേ അങ്ങനെ തുടങ്ങി ഓരോന്നോരോന്ന് ഇങ്ങനെ വിശദീകരിച്ചപ്പോ ഈ ദൂതൻ പറഞ്ഞു, ഇതൊക്കെ തൗറാത്തിലുണ്ട്, മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇല്ലല്ലോ കാണാൻ കിട്ടിയില്ലല്ലോ. ഹൽ ബഖിയ മിൻഹു സൗബുന്ന സുമുഹു, അല്ലാ നബിയുടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഡ്രസ്സുണ്ടോ, നബി തങ്ങളെ വല്ല വസ്ത്രവും കിട്ടാനുണ്ടോ, എനിക്കൊന്ന് ചുംബിക്കാനാണ്. സുഹൃത്തുക്കളെ, നബി തങ്ങളെ സ്നേഹിച്ചാൽ അങ്ങനെയാ, നബി തങ്ങളെ ഏതാധാറ് കിട്ടാനുണ്ട്, എന്ത് കിട്ടാനുണ്ടെന്ന് ചുംബിക്കണമെന്ന ചിന്തയാ. സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽമാനെ ഫാത്തിമയുടെ അടുത്തേക്ക് ചൊല്ലൂ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബയൊന്ന് കൊടുത്തേക്കാൻ പറയൂ. സൽമാനുൽ ഫാരിസി തങ്ങൾ പോയി വാതിലിന് മുട്ടിയപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അതേ വിളിച്ച് വാതിലിന് മുട്ടിയപ്പോ ചോദിക്കാണ്, മയ്യഖ്റഉ ബാബൽ യതാമാ, യതീം കുട്ടികളുടെ വാതിലാരാ മുട്ടുന്നത്, യതീം കുട്ടികളുടെ വാതിലിനാരാ മുട്ടുന്നത്. ബഹുമാനപ്പെട്ട സൽമാനുള്ള പറഞ്ഞു, ഞാനാണ്, അലി ഇബ്നു അബീ താലിബ് അയച്ചതാണ്. എന്തിനാ അയച്ചത്? നബിതങ്ങളുടെ ജുബ്ബയൊന്ന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവിയുടെ ചോദ്യം, മനില്ലതി അൽബസ് ജുബ്ബത്ത അബീ, എന്റെ ബാപ്പാന്റെ കുപ്പായം ഇടുന്നവനാരാണ്, എന്റെ ബാപ്പയുടെ കുപ്പായം ധരിക്കുന്ന ആളാരാണ്? മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധരിക്കാനല്ല
ബറക്കത്ത് എടുക്കാമനാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടാണ് സുബ്ഹാനല്ലാഹ് ഫാത്തിമ ബീവി എടുത്തുകൊണ്ട് വന്നു. സുഹൃത്തുക്കളെ എഴുന്നേറ്റ് നിന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ കുപ്പായം എടുത്തുകൊണ്ട് വന്നു. ആ കുപ്പായം ഇങ്ങി കൊണ്ടുവന്ന് നോക്കുമ്പോ ആ കുപ്പായത്തിന് ഏഴ് സ്ഥലത്ത് നാര് കൊണ്ട് തുന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ദുന്യാവിൽ വലിയ സ്ഥാനവും മാനവുമായി, അതേ വലിയ ആഡംബരവുമായി ജീവിക്കണം എന്ന ചിന്ത അവിടുത്തേക്ക് ഉണ്ടായിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ചെരിപ്പ് തുന്നല് വരെ ഇപ്പൊ നമ്മക്ക് മടിയല്ലേ? ഒരു കുറച്ച് ദിവസം ഇരുട്ട ചെരിപ്പ് പിന്നെ ഇടാൻ ചെറുപ്പക്കാർക്ക് മടിയല്ലേ? ഓരോരുത്തർക്കുമുള്ള കുപ്പായം എത്രയാ? ഓരോരുത്തർക്കുമുള്ള അതേ വസ്ത്രങ്ങൾ എത്രയാ? അതിങ്ങനെ ദ്രവിച്ച് നശിപ്പിക്കുകയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം 7 സ്ഥലത്ത് തുന്നിയിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വലിബ് അത് വാങ്ങിയിട്ട് അതൊന്ന് ചുംബിച്ചു. പിന്നെ ഓരോ സഹാബത്തും ആ കുപ്പായം ചുംബിച്ചു. ശേഷം യഹൂദിയത് ചുംബിച്ചതിന് ശേഷം ചോദിക്കുന്ന മാത്രമാതി, ഇതെന്തൊരു സുഗന്ധമാണ്, ഇതെന്തൊരു സുഗന്ധമാണ്. നേരെ അവിടുന്ന് കിടക്കുന്ന കബറില്ലേ, അവിടുത്തോട് സ്നേഹമുണ്ടെങ്കിൽ ആ കബറിന്റെ സ്ഥലത്തേക്ക് പോകാനല്ലേ താല്പര്യം? അതാ കബറിന്റെ സമീപത്തെ തങ്ങി ചെന്നു. ആകാശലോകത്തേക്ക് കണ്ണങ്ങുയർത്തി തലയങ്ങുയർത്തിയിട്ട് ഒരൊറ്റ പ്രഖ്യാപനമാണ്, അശ്ഹദു യാ റബ്ബി, ഞാൻ സാക്ഷിയാകുന്നു എന്റെ റബ്ബേ, അന്നക വാഹിദ് അഹദ്, നീ ഏകനാണ് ഒരുവനാണ്, ഫർദുൻ സമദ്, ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്, നിന്നിലേക്ക് എല്ലാവരും ആവശ്യമുള്ളവരാണ്. വാശഹദു, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അന്ന സാഹിബ ഹദൽ ഖബരി, ഈ ഖബറിന്റെ വക്താവായ മുഹമ്മദു റസൂലുള്ളാഹി, റസൂലുക്ക, നിന്റെ റസൂലാണ്, വഹബീബുക്ക, നിന്റെ പ്രിയപ്പെട്ടവരാണ്, വസദ്ദഖ്തു ബിമാ ഖാല, ആ നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഏത് ആശയം പഠിപ്പിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അംഗീകരിച്ചു. അല്ലാ ഷഹാദത്ത് കലിമയും ചൊല്ലിയിട്ട് നബി തങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഞാൻ അംഗീകരിച്ചു. അല്ലാഹുമ്മ, വല്ലാത്തൊരു ദുആ. അതും പറഞ്ഞിട്ട് ആ യഹൂദിയായിരുന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നിട്ടൊരൊറ്റ ദുആ, നബി തങ്ങളെ കുപ്പായം ചുംബിച്ച ബറക്കത്തും എടുത്ത് ഖബറിന്റെ സമീപത്ത് എന്നൊരു ദുആ. അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി, എന്റെ ഇസ്ലാമി നീ കബൂൽ ചെയ്തിട്ടുണ്ടോ അല്ലാ, എന്നാൽ ഫഖബിനി റൂഹിയസ്സഅബ്, ഇപ്പൊ തന്നെ എന്റെ റൂഹിനെ നീ അങ്ങ് പിടിച്ചെടുക്കണേ അല്ലാ. ഈ സ്നേഹം എന്റെ ഖൽബിൽ നിറഞ്ഞ സമയം, അവിടുത്തെ കുപ്പായം ചുംബിച്ച സമയം, അവിടുത്തെ ഖബറിന്റെ സമീപത്ത് അനുഗ്രഹീത സ്ഥലത്തു നിന്ന സമയം, ഈമാൻ എന്റെ ഖൽബിലേക്ക് കടന്ന സമയം, ഇനിയൊരു തെറ്റിലേക്ക് വഴുതി പോകാതെ ഈ ബർക്കത്തോടെ സ്നേഹത്തോടെ എന്റെ റൂഹെന്ന് നീ പിടിച്ചെടുക്കണേ റബ്ബേ. പറഞ്ഞു തീരുന്നതോടെ ആ മഹാൻ ഫഖർറമീത അവിടെ തന്നെ മരിച്ചങ്ങ് വീണു. ജന്നത്തുൽ ബഖയിൽ കൊണ്ടുപോയി സഹാബത്ത് മറവ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, സ്നേഹമാണ്, സ്നേഹിച്ചാൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും സ്നേഹം, പേരിനോട് സ്നേഹം, അവിടുത്തെ ആസാറിനോട് സ്നേഹം, അവിടുന്ന് ഉപയോഗിച്ചതിനോട് സ്നേഹം, അവിടുത്തെ പേര് പറയുന്ന സ്ഥലത്തോട് സ്നേഹം, അവിടുത്തെ മദ്ഹ് പറയുന്നതിനോട് സ്നേഹം, ബുറുദ ചൊല്ലുന്നതിനോട് സ്നേഹം, ബുറുദ വിവരിക്കുന്ന സദസ്സിനോട് സ്നേഹം, അതേ മൗലിദിനോട് സ്നേഹം, മൗലിദിന്റെ മജ്ലിസിനോട് സ്നേഹം, അതേ സ്നേഹം തന്നെ
ആ സ്നേഹം കൊണ്ട് നിറയണം, ആ സ്നേഹം നിറഞ്ഞു നിൽക്കണം, ആ സ്നേഹം സ്നേഹമൻ തന്നെ ആയി കൽബിലുണ്ടോ? ഇമാം സുയൂത്തിയെ പോലെ പല പണ്ഡിതന്മാരും പറഞ്ഞില്ലേ, സ്നേഹിക്കുന്നവർ മരിക്കുമ്പോ ആ സ്നേഹിക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കൽ സ്നേഹിക്കപ്പെടുന്നവർക്ക് സന്തോഷമല്ലേ? സ്നേഹം കൽബിന്റെ അടിത്തട്ടിൽ നന്നായി ഉണ്ടോ? എന്നാൽ മരണം ആസന്നമാകുന്ന സമയത്ത് സമാധാനിപ്പിക്കാൻ മലക്കുകൾ വരുമല്ലോ. എന്നാൽ പോരാ, ഹബീബായ നബി തങ്ങളും മരണസമയത്ത് വരും കേട്ടോ. അതുകൊണ്ട് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, രാത്രിയിൽ നിനക്ക് ജനാബത്തുണ്ടെങ്കിലും കുളിക്കാതെ നീ ഉറങ്ങണ്ട, അഥവാ നീ ഇപ്പൊ കുളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒതുവെടുക്കാതെ കിടക്കണ്ട. തീരെ ശുദ്ധിയില്ലാതെ വന്നാൽ ആ ഉറക്കിൽ നിനക്കഥവാ മരണം കണക്കാക്കപ്പെട്ടെങ്കിൽ നിന്റെ മരണത്തിന് ഹാജരാകാൻ നിബിധങ്ങൾ ഉണ്ടാകൂല. സുഹൃത്തുക്കളെ, ബുറുതയൊന്ന് സംസാരിച്ചു തീർക്കണം. ഹബീബായ നബിതങ്ങളെ പ്രിയം വെച്ച് അവിടുത്തെ സുന്നത്തിലേക്ക് കൽബൊന്ന് തിരിയണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കണം. സുന്നത്തുകൾ ഖുശൂഓടെ നിസ്കരിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കണം. എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിക്കണം. നാവുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെട്ടത് മാത്രം പറയാൻ ഒരു ഭാഗ്യം ലഭിക്കണം. കണ്ണുകൊണ്ട് ഹറാമ് നോക്കാതെ ജീവിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കണം. കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കണം. അല്ലാഹ് പൊരുത്തപ്പെട്ടതിലായി മാത്രം ബാക്കിയുള്ള കാലമൊന്ന് ജീവിക്കാൻ ഒരവസരം കിട്ടണം. അതിൽ ഹബീബായ നബി തങ്ങളുടെ മതി കേട്ട നിങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ആഖിബത്തൊന്ന് നന്നായി മരിക്കണം കേട്ടോ. അർഹമുർ റഹീമായ റബ്ബേ, അതിന് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവർക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധരായി ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി ശരീരം തരാൻ, സമ്പത്ത് തരാൻ, സമയം തരാൻ എന്തിനും തയ്യാറായ മുഅ്മിനീങ്ങൾക്കും നീ ഭാഗ്യം തരളേ റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കളേ റഹ്മാനേ.